الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى سبحانك ربي سبحانك 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 أطت السماء وحق لها أن تئت وخلعت لك الرقاب اللهم قدنا اليك هادين مهتدين غير ضالين ولا مضلين سلما لاوليائك حربا لاعدائك اللهم صل على سيدنا وحبيبنا وقائدنا ومعشوقنا محمد صلى الله عليه وسلم اللهم بلغه منا تحية وسلاما اللهم بلغه منا تحية وسلاما الصلاة والسلام عليك الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. صلى الله عليك وسلم وبارك. ورزقنا الله شفاعتك في الدنيا والآخرة. ورؤيتك اللهم بلغه منا تحية وسلاما وعلى آله وصحابه واتباعه وأعوانه ومن اهتدى بهديه واستنى بسنته إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جئناكم بالحق ولكن اكثرهم للحق كارهون لقد جئناكم بالحق ولكن اكثركم للحق كارهون ام ابرموا امرا فانا مبرمون أم يحسبون أنا لا نسمع سرهم ونجواهم، أم يحسبون أنا لا نسمع سرهم ونجواهم، أم يحسبون أنا لا نسمع سرهم ونجواهم، بلى ورسلنا لديهم يكتبون بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم جرابرم ولي الله حفظ القرآن كُلَّ ശിലാസ്ഥാപനവുമായി അനുബന്ധിച്ച് നടക്കുന്ന അത് പരിപാടിയാണിന്ന് അഹമ്മദില്ല അള്ളാഹുവിൻ്റെ സവിശേഷരായ മഹത്വക്കൾ അന്ത്യവിഷമം കൊള്ളുന്ന പരിസരം ുള്ളതാണ് അത്തരം സ്വാലിഹീങ്ങൾ കിടന്നുറങ്ങുന്ന മഖബറയിൽ പരിസരത്ത് ഒരു ഖബർ കിട്ടുന്നത് പോലും ഭാഗ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹാബിമാർ ചോദിച്ചിരുന്നു നബിയെ സല്ലാഹു അലഹി വസ്ല്ലാം ഖബറിൽ പോയി കിടക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആളുടെ ഖബർ ആരാണ് തൻ്റെ അയൽവാസിയായ കബറാളി ആരാണെന്നത് ഒരു വിഷയമാണോ നബിയെ അതുകൊണ്ടൊക്കെ വല്ല പ്രയാസം ഉണ്ടാവോ നല്ല അയൽവാസിയാണെങ്കിൽ വല്ല ഗുണവും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചപ്പോ മുത്തുനബി തങ്ങൾ ചോദിച്ചു ജീവിച്ചിരിക്കുമ്പോൾ അയൽപ്പക്കത്തുള്ളവൻ നല്ലവനെങ്കിൽ മെച്ചണ്ടോ ഉണ്ട് നബിയെ മോശപ്പെട്ടവനാണെങ്കിൽ കുഴപ്പമുണ്ടോ ഉണ്ട് നബിയെ എന്നാൽ അങ്ങനെ തന്നെയാണ് മരിച്ചു കിടക്കുമ്പോഴും എന്ന് റസൂലുള്ളാഹി അതുകൊണ്ട് ഈ പരിശുദ്ധമായ മഖാമിൽ അന്തവിഷമം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ ഉപ്പമാരിൽ വല്ലിപ്പ വല്ലിമ്മമാരിൽ മാതാപിതാക്കളിൽ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് അർഹവും നസൃഹൃദ്ധീൻ അടക്കമുള്ള നമ്മുടെ പരിസരത്തു നിന്നൊക്കെ മരണപ്പെട്ടു പോയ മഹത്വക്കൾ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ അവലിയ കിടക്കുന്നിടത്ത് പരിസരത്ത് കിടന്നുറങ്ങാൻ സമയം അവസരം സ്ഥലം അനുവദിച്ചു കിട്ടിയത് അല്ലാഹു നൽകിയ വലിയൊരു ഭാഗ്യമാണ് അള്ളാഹു നമ്പിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ ഇടുങ്ങിയ ഖബറെങ്കിലും കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുമാർ പരലോകത്തേക്കുള്ള ആ ജീവിതയാത്രയിലെ ആദ്യത്തെ വീട് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ നമുക്കും അള്ളാഹു വിശാലമാക്കി തരട്ടെ നമ്മളും അവിടേക്ക് എത്തുന്ന നേരം അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു നമ്മിലേക്ക് തരട്ടെ നമ്മുടെ പരിസരത്ത് പ്രഗത്ഭരായ ആലിമീങ്ങൾ രോഗശൈലിയിലുണ്ട് സർവശക്തനായ അള്ളാഹുർക്ക് ശിഫ കൊടുക്കട്ടെ ചെറിയ മക്കൾ രോഗികളുണ്ട് ഇവിടുന്ന് ദ്വായരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപിടി പിടി വസീയത്തുകളുണ്ട് മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെ കിടക്കുന്ന രോഗികളുണ്ട് അഞ്ചു വയസ്സുള്ള മോനുണ്ട് വളരെ ചെറിയ കുട്ടി ഹാർട്ട് പേഷ്യൻ്റായിട്ട് ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ് അപസ്മാരത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് മറ്റു പല രഹസ്യമായ വിഷമങ്ങളും രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ട് സർവശക്തനായ ലാഹുവേ ഈ സദസ്സിലിരിക്കുന്ന സർവമു മിനു മുക് മിനാച്ചുകളുടെ ചെറിയവരുടെയും വലിയവരുടെയും ആണുങ്ങളുടെയും പെട്ടങ്ങളുടെയും ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ അസുഖങ്ങൾക്കും നീ നീശിഫ വിധിച്ചു തരണം തമ്പുരാനെ ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് നീശിഫ ഇനെ തരണേ തമ്പുരാനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ ചേലക്കാട് ഉസ്താദവറുകൾ വളരെ ക്ഷീണിതനായിട്ടും നിങ്ങളെക്കൊന്ന് കാണണം ഉസ്താദവരുടെ പരിപാടിക്ക് പോകാൻ വീട്ടിൽ ആളുകൾ വന്ന് കാത്തിരിപ്പുള്ള സമയത്താണ് ഒന്ന് പോയിട്ട് വേദിയിൽ കയറിയിട്ട് പോകാം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നത് അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ അലിമീങ്ങളിൽ മഹത്തുക്കളായ ഒരുപാട് സജ്ജനങ്ങൾ നമ്മോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ എളിമിന്റെ വെളിച്ചം തന്ന പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ സർവശക്തനായ റബ്ബ് അവരുടെയും നമ്മുടെയും ആഹ്റം നന്നാക്കി തരികയും സ്വർഗലോകത്തുള്ള ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യട്ടെ അമീൻ എന്ന് ആദ്യമായി ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച പ്രഭാഷണം ലജ്ജ അല്ലെങ്കിൽ നാണം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ലജ്ജ ഒരു ഇസ്ലാമിക വീക്ഷണം എന്നാണ് ഈ ചർച്ചയുടെ ശീർഷകം ഈ പരിപാടി നമ്മളോടൊപ്പം ലൈവായിട്ട് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഓൺലൈൻ ഈ പരിപാടി നമ്മളോടൊപ്പം കേൾക്കുന്നുണ്ട് അത് സംവിധാനിച്ചവർ ഇതിൻ്റെ വോളണ്ടിയർമാർ ഇവിടെ വോളണ്ടിയർമാരായി സേവനം ചെയ്യുന്ന നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ സഹോദരിമാർ എല്ലാവരുടെയും ആ ഒരു സഹകരണത്തോടെ അലഹദില്ല നിങ്ങളൊക്കെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചപ്പോഴാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായത് സർവശക്തൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്നാദ്യമായി ചെയ്യുന്നു ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേജിന്റെ സൈഡിലേക്കോ ഈ ഭാഗത്തൊക്കെ ഇരിക്കാൻ പറ്റും നിൽക്കുന്നത് കുറെ സമയം കാലൊക്കെ വേദനയായി പ്രയാസമായി പോകും അപ്പോ ഇരിക്കാൻ നമ്മുടെ ഈ പരിസരത്ത് വലിയ ഒച്ചം നോക്കൂല അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിരുന്നാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ ഒന്നിതിലിങ്ങ് നടന്നു വന്ന് ഫ്രണ്ടിലൊക്കെ ഇരിക്കാം ഇവിടെയൊക്കെ പേപ്പർ വിരിച്ചിട്ടോ അല്ലാതെയൊക്കെ അല്ലേ ഹംദില്ല നല്ല മൈക്കാണ് അപ്പം നല്ല റാഹത്തായി ഹംദലില്ല കല്യാണത്തിൻ്റെ ചോറ് അന്നാവണം എന്ന് പറഞ്ഞ പോലെ വേതൽ മയക്കാന്നായാൽ പിന്നെ അപ്പം നല്ല റാഹത്ത് തോന്നുന്നുണ്ട് ഇച്ചിരി ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നല്ല റാഹത്തുള്ള മൈക്കാണ് അങ്ങനെ തന്നെ ആവട്ടെ ഹംദല്ല അപ്പോ അവിടെ പോരാൻ പ്രയാസമുണ്ടോ അവിടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കൊരു ഒരു പത്തൊമ്പത് ആൾക്കൊക്കെ ഇവിടെ കൂടായിട്ട് ഇരിക്കാൻ പറ്റും നമ്മുടെ ഈ സൈഡിലേക്ക് നമ്മുടെ വലതും ഇടതും സൈഡ് സ്ഥലമുണ്ട് അങ്ങോട്ട് വന്നിരുന്നുള്ളൂഷല്ല എന്നാണ് ലജ്ജയെ സംബന്ധിച്ച് പറയാ എല്ലാ മതങ്ങൾക്കും പ്രകടമായ ചില സ്വഭാവങ്ങളുണ്ട് ിൻ ഇസ്ലാമി അൽഹയ ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ് എന്നിന് പിതിരുമേനി എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തിനെ സംബന്ധിച്ചാണ് അള്ളാഹുച്ചാൽ ഇവിടെ പറയുന്നത് എന്ത് നാണമാണ് നമുക്ക് വേണ്ടത് അൽഹയാൻ കുല്ലു ലജ്ജ എന്നത് മുഴുവൻ നന്മ തന്നെയാണ് എന്ന് നന്മയല്ലാതെ മറ്റൊന്നും ലജ്ജ കൊണ്ടുണ്ടാവുന്നില്ല എന്നും അപ്പോ എന്താണ് ആ ഗുണം എന്ന് നമുക്ക് പരിശോധിക്കണം അഷറഫ് വസ്ലങ്ങൾ പറയുമായിരുന്നു മൂന്ന് വിഷയങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ബിഹിന്ന ഈമാനിന്റെ മധുരം നൽകും ഈമാനിന് ഒരു മധുരമുണ്ട് ഈ സൈഡിലേക്കൊക്കെ ഇരിക്കട്ടോ ഇവിടെ ഇരിക്കുക ഇച്ചിരി ചെവി പൊളിയാണ്ട് ഇരിക്കാനൊക്കെ സൈഡിലോട്ട് ഇരിക്കാം കേട്ടോ റൈറ്റും ലെഫ്റ്റും ഒക്കെ നല്ല മൈക്കല്ലേ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ മൈക്ക് ബോക്സിൽ ഇച്ചിരി ബാക്കിൽ ഇരുന്നോളി അതാ ചെവിക്ക് നല്ലത് അപ്പോ പറയുന്ന സലാസുൻ മൂന്ന് വിഷയങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വിശ്വാസത്തിന്റെ മധുരം പറ്റും നീ ഞങ്ങൾക്ക് പറയുന്നതിന്റെ ഭാഗ്യം നൽകണേ നൽകണേറബേ മുസ്ലിമായി ജീവിച്ചിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ മധുരം അറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ജ്യൂസ് കുടിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് എന്താന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെയുള്ളത് മുസ്ലിമായി ഇതിനൊരു രസമുണ്ട് ഇത് അറിഞ്ഞിട്ടില്ല പിന്നെന്തേ അപ്പൊ അതറിയണം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് മനുഷ്യരിൽ ആരൊക്കെയാണോ അള്ളാഹുവിനെ മാത്രം വിപാതത്ത് ചെയ്യുന്നത് ആരാധന കാണുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പെടാത്ത ഈ പ്രപഞ്ചങ്ങൾക്കതീതനായ സൃഷ്ടികൾക്കതീതനായ സർവമഹലൂക്കിൻ്റെയും അള്ളാഹുവിനോടല്ലാതെ റബ്ബിനോടല്ലാതെ അഭിപാതത്തില്ല എന്ന് വിശ്വസിക്കുന്നവരെ മൻ ആരാധന അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ചവർ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പ്രപഞ്ചം പരിപാലിക്കുന്നവനും നോക്കി നടത്തുന്നവനും ഒരേ ഒരുച്ചൻ മാത്രമാണ് അവനാണ് സർവേശ്വരൻ അവനാണ് അസീസ് അവനാണ് ഹക്കീം അവനാണ് ചെയ്യപ്പെടാൻ അള്ളാഹുവല്ലാതെ ആരുമില്ല ഇത് മനസ്സുകൊണ്ട് ബോധിക്കുകയും അള്ളാഹുവിന് വേണ്ടി എഴുപാദത്ത് ചെയ്യുകയും ചെയ്തവർക്ക് ഈ മാലിന്റെ മധുരമറിയാൻ കഴിയുമെന്ന് റസൂലുള്ള ഇനി നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ സമ്പത്തിലൂടെ ചെയ്യാൻ പറ്റുന്നത് കൊടുക്കുമ്പോൾ സന്തുഷ്ടമായി കൊടുക്കുന്നവരെ കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കുകയാണ് ആരെങ്കിലൊക്കെ ചോദിച്ചു വന്നാൽ വല്ല സ്വതക്കയോ വല്ല സംഭാവനയോ ചോദിച്ചു വന്നാൽ വന്ന സ്ഥിതിക്ക് എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക എന്ന് കൊടുത്താൽ അതിന് കൂലിട്ടൂല ഇട്ടു എന്തുണ്ടാവില്ല കൂലി ഉണ്ടാവില്ല കൊടുക്കുന്ന ആളുകൾ ശരീരത്തിന് മനസ്സിന് ഇഷ്ടമായി എന്റെ റബ്ബല്ലയോ അവൻ തന്നത് ചോദിക്കുന്നത് ഞാൻ കൊടുക്കേണമല്ലോ അങ്ങനെ കൊടുക്ക ഇനി വല്ല പാട്ടുപിരിവൊക്കെ ഉണ്ടാവല്ലോ അതിൻ്റെ ഇടക്ക് അല്ലേ ആക്ക വരുമ്പോ എന്ത് സന്തോഷിച്ചു കൊടുക്ക കുടുങ്ങിട്ട് കൊടുക്കണ്ടോ വണ്ടന്മാർ വരുമ്പോ എടുക്കാണ്ടിരുന്നിട്ട് നോക്കിയാലോ പേടിപ്പിച്ചാലോ അല്ലേ അപ്പോ സന്തോഷത്തിൽ കൊടുക്കുന്നത് അതിലും വലിയ ഈമാനിന്റെ മധുരറിയാൻ പറ്റും പിന്നെ നിങ്ങൾ പറഞ്ഞു ശരീരം പരിശുദ്ധി പ്രാപിച്ച ആളുകൾക്കും ഈ മാനിന്റെ മധുരമറയും എന്ന് പറഞ്ഞപ്പോഴാണ് ഒരാള് ചോദിച്ചത് റസൂലെ ശരീരം പരിപോഷിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് നബിയേ മുത്തിരി ബിജങ്ങൾ പറഞ്ഞു അവൻ എവിടെയായിരുന്നാലും അള്ളാഹു അവന്റെ കൂടെയുണ്ട് എന്നവന്റെ ബോധ്യമായാൽ ഞാൻ എവിടെയാണെങ്കിലും ഖത്രിലാണെങ്കിലും ബഹറൈനിലാണെങ്കിലും അബുദാബിയിലോ യു എവിടെയാണെങ്കിലും ജപ്പാനിലോ അങ്ങ് മലേഷ്യയിലോ ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ അള്ളാന്റെ ഭൂമിയിൽ എവിടെയാകട്ടെ നാട്ടിലാവട്ടെ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയാലോ കൊച്ചിയിലേക്ക് പോയാലോ ട്രിവാൻഡ്രത്തേക്ക് പോയാലോ മാംഗ്ലൂരിലേക്ക് പോയ ഇതൊന്നും വിഷയമല്ല അയ്യ അലമ അന്നല്ലാഹ അല്ല അല്ലാഹു എന്റെ കൂടെയുണ്ട് എവിടെയാണെങ്കിൽ തന്നെയും ഹൈസുഖാൻ ഏത് രാജ്യത്തും ഏത് ഓഫീസിലും ഏത് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്താലും ആരുടെ കീഴിൽ പണിയെടുത്താലും അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും ഇമാൻ എന്റെ മധുരമറിയാമെന്ന് മഹാനായ റസൂൽ വസ്സലം ആ സ്വഭാവത്തിനാണ് നാണം അല്ലെങ്കിൽ ലജ്ജ എന്ന് ഷറ പറയുന്നത് പെണ്ണുങ്ങളുടെ നാണത്തെക്കുറിച്ചല്ല പറഞ്ഞത് തിന്മ ചെയ്യുമ്പോൾ ഒരു മടി തോന്നുന്നത് നാണം തോന്നുന്നത് ഇതില്ലാത്ത കാലാണിപ്പോ ഇല്ലാത്ത കാലമാണ് നാണം പറയാൻ അള്ളാഹുവേണം മനുഷ്യർക്ക് നാണം വേണമെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ അതിശക്തമായ സന്ദേശം നൽകുന്ന ഒരു നൽകുന്നവരായത്തുണ്ട് നമ്മളൊക്കെ പഠിച്ച ആയത്താണ് സൂറത്തുൽ അലക്കിൽ അലം ബി അല്ലാഹയറാ മനുഷ്യൻ അറിയുന്നില്ലേ അള്ളാഹു അവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനുഷ്യൻ അറിയുന്നില്ലേ മനുഷ്യൻ അറിയുന്നില്ലേ ബിഅന്നാഹയറാ സർവശക്തൻ അവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ മനുഷ്യന്മാർ വിചാരിക്കണത് ലൈറ്റ് ഓഫ് ആക്കിയാ അള്ള കാണൂല എന്നാണോ പാതിരാവുകളിൽ പാതിരാ സമയങ്ങൾ നമുക്ക് അനുവദിക്കപ്പെടാത്തവർക്ക് ഫോൺ വിളിച്ചുകൊണ്ടും ചാറ്റ് ചെയ്തുകൊണ്ടും നാം ചെയ്യുന്ന തിന്മകളൊന്നും അള്ളാഹു കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു ഇതിനപ്പുറിന് വേറൊന്നും വേണ്ട മനുഷ്യനെ പടച്ചത് നാമാണ് നാമാണ് മനുഷ്യനെ പടച്ചത് മനുഷ്യനെ പടച്ചത് ഞാനാണ് ഉള്ള പറയാണ് എനിക്കല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത് ഞാനാണ് നിങ്ങളെ പടച്ചത് നിങ്ങളുടെ ശരീരം മെല്ലെ മെല്ലെ അടക്കം പറയുന്ന മനസ്സിന്റെ പ്ലാനുകൾ അള്ളാഹു അറിയുന്നുണ്ട് കൽബിനുള്ളിൽ ചെയ്യുന്ന പ്ലാനുകൾ അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങളുടെ ഖണ്ഠത്തിലെ ഞരമ്പിനേക്കാളും നിങ്ങളോടൊപ്പം എൻ്റെ മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ കഴുത്തിൻ്റെ ഞരമ്പ് എത്രത്തോളം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുവോ അതിലേറെ നിങ്ങളൊക്കെ ചെയ്യുന്നത് മുഴുവനും വീക്ഷിക്കാൻ എൻ്റെ മാലാഖമാർ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്റെ മലക്കുകൾ ഉണ്ട് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് അള്ളാന്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ അഴിമ നമ്മളോടൊപ്പമുണ്ട് അള്ളാഹിന്റെ കുതിരത്ത് നമ്മളോടൊപ്പമുണ്ട് എന്നാൽ അവൻ്റെ മാലാഖമാർ നിങ്ങളുടെ കണ്ഠനാടിയെക്കാളും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന നാണം തോന്നണില്ലേ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യന്മാര് കാണുന്നില്ല ശരി അള്ള കാണുന്നില്ലേ ആ ചിന്തക്കാണ് ലജ്ജ എന്ന് ഷറയിൽ പറയാം ഇതൊന്നുമില്ലാത്ത കാലാണ് പച്ച വ്യഭിചാരം ഫോട്ടോ എടുത്തു വിടുന്ന കാലാണ് ലജ്ജ എന്ന് പറഞ്ഞ സംഗതി അങ്ങ് എടുത്തുപോയ ഇതാലം നിനക്ക് നാണമില്ലെങ്കിൽ നീ വേണ്ടത് ചെയ്തോടോ നിനക്ക് നാണമില്ലെങ്കിൽ വേണ്ടതൊക്കെ ചെയ്തോ നാണം എന്ന് പറയുന്ന സ്വഭാവം മനുഷ്യർ കാണുമെന്ന് മാത്രമല്ല അള്ളാഹു കാണുന്നില്ലേഹിങ്ങൾ കാണുന്നില്ലേ നീ ചെയ്യുന്ന തിന്മകൾ അള്ളാഹു മനുഷ്യരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുന്നില്ലേ എങ്ങനെയാണ് നിനക്ക് അള്ളാഹുവിനെ മറക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നില്ലേക്കാണ് അള്ളാഹു ചായ ആ സ്വഭാവം നമുക്ക് നൽകട്ടെ അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിനോട് നമ്മുടെ മുത്തുനബിയുടെ കൂട്ടുകാരൻ തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ പറയുമായിരുന്നു എന്റെ കൂടെയുണ്ട് എന്ന് ഒരു മനുഷ്യന് ബോധ്യമാകുന്നതുവരെ വിശ്വാസം ശരിയായ വിശ്വാസം ഒരു മനുഷ്യന്റെ എത്തുന്നില്ല അല്ലന്റെ അടുത്തുണ്ട് അത് ഹജ്ജിന് പോകുമ്പോൾ ക്യാബ് കാണുമ്പോൾ മാത്രല്ല ചേരാപുരത്ത് നിൽക്കുകയാണെങ്കിലും എന്റെ കൂടെ പഠിച്ചതമ്പുരാനുണ്ട് എന്ന് നിങ്ങൾക്കൂർമ്മ വരുന്നില്ലേ എങ്കിൽ ഈമാൻ വിശ്വാസത്തിന്റെ പച്ചയായ ആ ഒരടയാളം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ ഇവിടെ നിന്നാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നത് സർവശക്തനായ അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സ്വീകരിച്ചു തരട്ടെ നാണമുള്ളവനാണ് ലജ്ജ ഒരു ഇസ്ലാമിക വീക്ഷണം എന്നതാണ് നമ്മുടെ ടൈറ്റിൽ ലജ്ജയുള്ളവനാണ് അതാണ് അത്ഭുതം ഉണ്ട് അള്ളാഹു മറച്ചു വെക്കുന്നവനാണ് പറയുന്നു രണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് ഞാൻ എൻ്റെ അടിമയെ വെറുതെ വിടുക എന്ന് ചിന്തിക്കുന്നവനാണ് അള്ളാഹു വെറുതെ വിടൂല കൈ ചോദിച്ചിട്ട് ഞാൻ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക

അറുപതിലേറെ വ്യാഖ്യാനങ്ങളുണ്ട് അവസ്ഥകളുണ്ട് എന്നാൽ അതിൽപ്പെട്ട രണ്ട് ശാഖകളാണ് അൽ ഹയാ എന്ന് പറഞ്ഞാൽ നാണം നാണം കൊണ്ട് നടക്കുന്നത് മനസ്സിനുള്ളിൽ അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ നടക്കുന്നത് മനുഷ്യൻ കാണുന്നില്ലേ എത്രയെങ്കിലും ചിന്തിക്കേണ്ടേ അള്ളാഹന്റെ മലക്കുകൾ കാണുന്നില്ലേ എന്റെ റബ്ബ് കാണുന്നില്ലേ വൽ അയ്യ അനാവശ്യങ്ങളൊന്നും പറയാതെ വിനെ പൂട്ടിവെക്കുന്നത് വെറുതെ കമന്റ് അടിക്കണ്ട അറിയാതെ വിഷയങ്ങൾക്ക് വെറുതെ നീ പോസ്റ്റ് ചെയ്യണ്ട നിനക്ക് വിവരമില്ലാത്ത വിഷയങ്ങൾ വെറുതെ അതിന്റെ പോസ്റ്റിന് മേൽ പോസ്റ്റും മറുപടിക്ക് മറുപടിയുമായി വിടേണ്ടതില്ല നിനക്കതറിയില്ലയോ മിണ്ടാതിരുന്നോ നിനക്കറിയാത്തതിനെപ്പറ്റി നീ ഇടപെടേണ്ട ആ രണ്ട് സ്വഭാവങ്ങൾ ശാഖകളിൽപ്പെട്ട രണ്ട് ശാഖകൾ തന്നെയാണെന്ന് മഹാനായി റസൂലുള്ള അതുകൊണ്ടാ മുത്തനബി പറഞ്ഞത് അള്ളാഹുവിന്റെ മറ ഇഷ്ടമാണ് നാണം ഇഷ്ടമാണ് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ ഒരു മുണ്ടെടുത്ത് മറക്കണം കേട്ടോ അള്ളാഹുവിനെ മറച്ചു പിടിക്കൽ ഇഷ്ടമാണ് എന്ന് റസൂൽ അങ്ങനെ വാതിലുണ്ട് ഓർക്കുണ്ട് എന്നാലും ഒന്ന് മറച്ചേക്ക് എന്തുകൊണ്ട് അള്ളാഹു നാണമുള്ളവനാണ് നീ നിന്റെ നാണം മറക്ക് നാണമുള്ളവനാണ് ആ നാണങ്ങളിൽ ഇസ്ലാം വീക്ഷിക്കുന്ന ചില വീക്ഷണങ്ങളുണ്ട് ഒന്ന് അള്ളാഹുവിനോട് നമുക്ക് ഹയാ തോന്നേണ്ട കാലഘട്ടമാണിത് ഹയാ ഉയർത്തപ്പെടുന്നത് ഈമാൻ ഉയർത്തപ്പെടുന്നതിന്റെ അടയാളങ്ങളായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നാണല്ലാണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യ അതൊക്കെ പോസ്റ്റ് ചെയ്യ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന തിന്മകൾ പച്ചയായിട്ട് ടെലികാസ്റ്റ് ചെയ്യ അത് ജാതിയും മതവും നോക്കാതെ സർവമാന ക്രൈമുകളും കുറ്റങ്ങളും വ്യഭിചാരങ്ങളും ഒക്കെ പച്ചയായി വീഡിയോ ടൈപ്പ് എടുത്ത് ഫോട്ടോ എടുത്ത് പച്ചയായി പോസ്റ്റ് ചെയ്യുക മനുഷ്യന്മാർ കാണുന്നില്ലേ ലോകത്തിന്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയി പോവാൻ അതൊന്നും പ്രശ്നമല്ല ഫേമസ് ആയില്ലെങ്കിൽ നോട്ടോറിയസ് ആയിക്കോട്ടെ എന്ന് അങ്ങനെയാണ് സൽപ്രസിദ്ധി കിട്ടിയില്ലെങ്കിൽ കുപ്രസിദ്ധിയെങ്കിലും ആയിക്കോട്ടെ എന്ന് പ്രശസ്തനാവട്ടെ ഇതിനു വേണ്ടി നാണമില്ലാതെ തിന്മകൾ പോസ്റ്റ് ചെയ്യപ്പെടുന്ന കാലമാണ് അവിടെയാണ് നമ്മൾ നാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അഹുവിനോട് നാണം തോന്നണ്ടേ അവനല്ലയോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ പാപം ചെയ്യുന്നവർ അള്ളാഹിനോട് തോന്നേണ്ട നാണമാണ് ജിനായ പാപങ്ങൾ ചെയ്യുമ്പോ നാണം വേണമെന്ന അങ്ങനൊരു നാണമാണ് നമ്മുടെ വല്യ പാതന് സലാമിന് തോന്നിയത് ആദൻ നബിയെ ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോവരുത് കേട്ടോ അങ്ങോട്ട് പോവരുത് ഇബ്ലിസ് എന്ത് ഇത് പഴപ്പിച്ചു അല്ലേ അത് ആപ്പിളിന്റെ സ്ത്രീ ആണ് അന്നും നമുക്കറിയില്ല ക്രിസ്ത്യാനികൾ അങ്ങനെ വിശ്വസിക്കാറുണ്ട് ആപ്പിൾ കഴിച്ചു തൊണ്ടയിൽ കുടുങ്ങി എന്നൊക്കെ ക്രിസ്ത്യാനികൾ കഥ പറയാറുണ്ട് തൊണ്ടയിൽ ചില ഒരു മുഴ ഉണ്ടാവൂലെ എന്താ പറയല് ഇനി ഇംഗ്ലീഷില് ആദംസ് ആപ്പിൾ എന്നല്ല പറയല് ആദമിന്റെ ആപ്പിൾ എന്നാ പറയാ ആദൻ നബിന്റെ ആപ്പിള് കുടുങ്ങിയതാണ് തമാശ പറയും ലോകത്തെ മൂന്ന് ആപ്പിളുകളാണ് ലോകത്തെ മാറ്റിമറിച്ചത് ത്രീ ആപ്പിൾസ് ഓഫ് ചേഞ്ച് വേൾഡ് ഒന്ന് ദ ആപ്പിൾ ഓഫ് ആഡം രണ്ട് ദ ആപ്പിൾ ഓഫ് സർ ഐസക്യൂട്ടൺ പിന്നെ പറഞ്ഞു ദ ആപ്പിൾ ഓഫ് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ ഐഫോണേ ഒന്ന് അത് മറ്റൊന്ന് ഐസക്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോഴല്ലേ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് ചിന്തിച്ചത് നമ്മുടെ തലേക്കൊക്കെ വീണത് എങ്ങനെ പറ്റിയിരിക്കും അല്ലെ ഐസക് തലേക്ക് വീണപ്പോ ലോകത്ത് ഗ്രാവിറ്റിയെ കുറിച്ച് അൽ ഖുവത്തുൽ ജാദിബിയ പ്രപഞ്ചം ഒന്നാകെ അനുഭവിക്കുന്ന ഒരു ഗ്രാവിറ്റി പുഷ് ആൻഡ് പുൾ എന്ന് പറഞ്ഞ മഹാത്ഭുതം കണ്ടെത്തി അത് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായി പിന്നെ പറഞ്ഞു ആദൻ നബിയുടെ ആപ്പിൾ എന്ന് അതിലൂടെ നമുക്ക് യോജിക്കാൻ പറ്റൂല അത് ആപ്പിളാണെന്ന് നമുക്കറിയില്ല ഒരു വൃക്ഷം എന്നേ പറഞ്ഞു അള്ളാഹോ വച്ചാൽ അങ്ങോട്ട് അടുക്കരുത് ആ പഴം കഴിച്ചപ്പോ ആദന് ബലഹിസലാം സ്വർഗത്തിൽ ഓടുന്നത് കണ്ടു പഴം കഴിച്ചപ്പോഴേ ആ തന്നെ വിരറ്റ ഓട്ടം റബ്ബേ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ ചെയ്തു പോയല്ലോ റബ്ബേ ഒരു ഓട്ടം അള്ളാഹുച്ചാല ചോദിക്കുന്നു ആ ആദമു ആദമേറാറം മിന്നീ എന്നിൽ നിന്ന് ഓടുകയാണോ ആദമേ എങ്ങോട്ടാ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നത് എങ്ങോട്ടാ ഓടുന്നത് എന്നിൽ നിന്ന് ഓടുകയാണോ ആദമേ എന്ന് നമ്മുടെ വല്ലിപ്പയോട് ചോദിച്ചു അള്ളാഹുറബുൽ നമ്മുടെ വല്ലിപ്പന്റെ മറുപടി എന്താണെന്നറിയോ നിന്നിൽ നിന്ന് നാണം തോന്നിയിട്ട് ഓടുകയാണ് റബ്ബേ നിന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓട്ടമല്ല നാണം കൊണ്ട് ഞാൻ ഓടുകയാണ് തെറ്റ് ചെയ്തു പോയില്ലേ പക്ഷെ ആദ്യ എന്തു പറഞ്ഞു തെറ്റി പറ്റിയപ്പോ എന്ത് പറഞ്ഞു പടച്ചവനെ ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബെ എനിക്ക് പൊറത്തുതാ വിടച്ചവനെ നീ മാപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ നഷ്ടത്തിലാവും പടച്ചവനെ പൊറത്തുതാ ഇബിലീഷും തെറ്റ് ചെയ്തു ഉപരന്താ പറഞ്ഞോ റബ്ബി ബിമാകനീ എന്നെ പഴപ്പിച്ചത് നീയാണ് വടച്ചവനെ ബ്ലെയിം ഗെയിം ഇംഗ്ലീഷ് പറയാ മറ്റൊരു ചീത്ത പറയാ എന്തെങ്കിലും ചെയ്തല്ലോ നീയാ ആ ചെയ്തത് അവനാ ചെയ്തത് അവരതിന്റെ ആൾക്കാര് ഞാനല്ല എപ്പോഴും മറ്റുള്ളവരെങ്ങനെ കുറ്റം ഞാനാണോ രീതി പറഞ്ഞില്ല പറയാണോ പറഞ്ഞില്ലേ ഇബിലിസ് എന്നെപ്പിച്ചത് ഓനാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ മരിക്കൂല നിങ്ങൾ മലക്കുകളാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ തീറ്റിപ്പിച്ചത് ആരാ ഇബിലിസാണ് റബ്ബെ ഇത് നബി പറഞ്ഞോ പറഞ്ഞിട്ടില്ല അതാണ് അത്ഭുതം നമ്മളിങ്ങനെ ബ്ലെയിം ഗെയിം കളിക്കും ഓരോക്കാര് ഇവര് ഇവരാണ് ഇതാ ചെയ്തത് അവരാ ചെയ്തത് ഇന്റെ നബി സ്വന്തത്തിലേക്ക് നോക്കി ഞങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്തു പോയി നീ ഇതാണ് സ്വഭാവം മറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കും അത് ഓരാണ് ഞാനല്ല അത് ഇബിലീസിന്റെ കളിയാ റബ്ബൈ പടച്ചോനെ നീയല്ലേ എന്നെ പഴപ്പിച്ചത് അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യരൊക്കെ പഴപ്പിക്കും ഗ്രീശ് ഒരിക്കൽ പോലും ചോദിച്ചില്ല വടച്ചോനെ എനിക്ക് മാ തെറ്റുപറ്റി മാപ്പുതാ ചോദിച്ചില്ല അതുകൊണ്ടുള്ള പുറത്തു കൊടുത്തില്ല ഇപ്പോഴും ചോദിക്കാം അവന് ചോദിക്കൂല പറഞ്ഞത് ആദ്യ പുറത്തു കൊടുത്തു പച്ചാ ബാലാഹു പുറത്തു കൊടുത്തു പക്ഷേ നബിക്ക് നാണം തോന്നിയാ ആ നാണം നാളിൽ അമ്പിയ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ അന്ത്യനാളിന്റെ മൈതാനത്ത് നിൽക്കുമ്പോ റബ്ബെ ഒരു വിചാരണ തുടങ്ങണേ എന്ന് ചിന്തിക്കുന്ന നേരത്ത് അമ്പിയ മുമ്പിലേക്ക് ഓടി ചെല്ലും ആദം നബിയോടി ചെന്ന് പറയുന്ന ആളുകൾ സൃഷ്ടികളുടെ വാപ്പ നിങ്ങളല്ലേ ആദം നബിയേ അള്ളാഹുദന്റെ കരം കൊണ്ട് നിങ്ങളെ പടച്ചുവല്ലോ അള്ളാഹു നിങ്ങളെ പടച്ചുവല്ലോ അവന്റെ കൈ കൊണ്ട് തന്നെ ആത്മാവ് നിങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചതും മലക്കുകളോട് മുഴുവനും നിങ്ങൾക്ക് സുജൂത ചെയ്യാൻ പറഞ്ഞില്ല നിബിയേ ഞങ്ങളുടെ ഉപ്പാ നിങ്ങളൊന്ന് റബ്ബിനോട് പറയണേ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം ഈ നൃത്തം ഞങ്ങളെ കൊണ്ടാവില്ല ആവില്ല ഇനി ഒരിക്കലും കാത്തു നിൽക്കാനാവില്ലോ അതിനൊക്കെ നേരത്തെ വന്നിട്ട് എന്തായാലും മൂലയിൽ വരാച്ചോടൊക്കെ ദേഷ്യം തോന്നിണ്ടാവൂലേ എൻ്റെ പെണ്ണുങ്ങളൊക്കെ വളരെ നേരത്തെ ഏഴേര മണിക്കൊക്കെ നടന്നു വരുന്നത് കണ്ടു റഹ്മാൻ ആ റബ്ബേ വണ്ടി ഓടിയിട്ട് നമ്മുടെ ഗേറ്റിന്റെ അടുത്ത് എത്തണ്ടേ ഞാൻ വിചാരിച്ചു റഹ്മാൻ റബ്ബെ ഈ കുട്ടികളെയും കൊണ്ട് വരക്ക എത്രയും ദൂരം റബ്ബേ എത്ര നടക്കണം നിങ്ങളൊക്കെ ഒരുപാട് നടന്നല്ലേ പോയി വരുന്നത് കുറച്ച് റബ്ബത് സ്വീകരിക്കട്ടെ അറഫീന്ന് മിനയിലേക്കും മിനയിൽ നിന്നും മുസ്തലിഫയിലേക്കും ഹറമിലേക്കൊക്കെ നടക്കുന്ന നടത്തം ഇങ്ങനെ ഓർത്താൽ അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഈ നടത്തത്തിന് വലിയൊരു പ്രത്യേകതും നിങ്ങൾ നല്ലവരായി പോപമംശാക്കും നിങ്ങളുടെ നടത്തം നന്നായി മിനൽ ജന്മത്തി മനസ്സില സ്വർഗത്തിലൊരു വീട് നിങ്ങൾക്ക് റെഡിയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളോട് പറയട്ടെ ആമീൻ എല്ലാ കുട്ടികൾക്കും ഞാൻ എൻ്റെ കൂടെയുള്ള സംഘാടകരോട് ചോദിച്ചു അല്ല ഈ പെണ്ണുങ്ങൾ കുട്ടികളെയും പിടിച്ചിട്ട് ഇത്രയും നേരത്തെ വരികയാണ് ഇവർക്കൊക്കെ കുടിക്കാൻ വെള്ളം അവിടെ ഉണ്ടോ അപ്പൊ പറഞ്ഞു അലഹദില്ല എല്ലാവർക്കും കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട് എന്തായാലും പെണ്ണുങ്ങൾക്ക് ഓരോ കുട്ടികൾക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചൊരു ബോട്ടിൽ വെള്ളം കൊടുക്കണം കാരണം ചിലപ്പോൾ ദാഹിച്ചിട്ടൊക്കെ മക്കളെ കയ്യിൽ പിടിച്ചിരുന്ന് എത്ര ദൂരം യാത്ര ചെയ്ത് നടന്നു വരില്ലേ ദാഹമുണ്ടാവും വിഷമം ഉണ്ടാവും നമ്മൾ അതിഥികളാണ് നിങ്ങളൊക്കെ എല്ലാവർക്കും വെള്ളല്ലേ നമ്മുടെ വോളന്റിയർമാർ അല്ലേ പക്ഷേ അല്ല ചോദിക്കും മുമ്പേ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ലേഡീസ് വോളണ്ടിയർമാരൊക്കെ അത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോഴേക്കെ ദാഹിച്ചു വിഷമിക്കും അള്ളാഹു ചാല ഇതൊക്കെ സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്ത ഏതെങ്കിലും തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ ഈ ചെയ്തൊരു നടത്തു തന്നെ മതിയാവും ചിലപ്പോ നല്ല നീയത്തോട് കൂടുതൽ ഒരു നടത്തും അള്ളാഹു വലിയവനാണ് ചെറുതിന് വലിയ കൂലി തരും ചിലപ്പോ അള്ളാഹു ചാല റബ്ബാല സ്വീകരിക്കട്ടെ പഠിപ്പിക്കുകയാണ് യാണ് മുമ്പിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ വല്ലിപ്പാ നേരത്ത് പോലും ഓർത്തുപോകുന്നു ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് തെറ്റെന്ന് പറഞ്ഞുകൂടാന്ന് പറയും അഹുലു തഫ്സീർ നമ്മുടെ ഞാൻ അതിനില്ല ഞാൻ അതിനില്ല ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞാൻ ഞാൻ നാണിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനോട് ചെന്ന് പറയുക എന്ന് ആദന്യ ബിക്ക് തോന്നിയ തോന്നുന്ന ആ സ്വഭാവ ഗുണത്തിനാണ് എന്ന് അറബിയിൽ പറയുന്നത് ഇബ്രാഹിമിബി അലിസ്സലാമിന് തോന്നുന്നുണ്ട് ആദന്യബി അലിസ്സലാമിന് തോന്നിയ പോലെ നോഹിനെ ബിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും പിന്നെ അത് ഏറ്റെടുക്കാൻ പോകുന്നത് ആരാഹി വസ്ലമതങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ ക്രിമിനലുകളല്ലേ എന്ന് വിചാരിക്കുന്ന ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരണം അത് ഈമാനിന്റെ അടയാളാണ് ഞാൻ വലിയ ആളാണെന്നല്ല ചിന്തിക്കേണ്ടത് എന്റെ കുറ്റങ്ങൾ എത്ര ഉണ്ട് ഞാൻ എത്ര പാപിയാണ് എത്ര ദോഷ ദോഷം ചെയ്ത ആളാണ് റബ്ബെ നീ പുറത്തു തന്നില്ലെങ്കിൽ അള്ളാഹുവെ ഞാൻ കഷ്ടപ്പെട്ടു പോകും മറച്ചോനെ നമ്മളൊക്കെ അങ്ങനെയാ ചിന്തിക്കേണ്ടത് അള്ളാഹു അങ്ങനത്തെ ചിന്ത നമുക്ക് തരട്ടെ നിങ്ങളൊന്നും എന്തല്ല വിഷമിച്ചു പോകരുത് വേദന വലിയ കോചേക്കാരെന്ന് എന്റെ കഥ എനിക്കറിയുള്ളൂ ഇനിയിപ്പം ആരെങ്കിലൊക്കെ ഈ പണി ചെയ്യണ്ടേ അതുകൊണ്ടാണ് നമ്മളൊക്കെ വളരെ ഖേദത്തോടു കൂടെ അള്ളാഹുന്റെ മുമ്പിലേക്ക് മടങ്ങി അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ അള്ളാഹുന്റെ ഇഷ്ടപ്പെടുന്ന സ്വഭാവം അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ ആലമീൻ അപ്പോൾ നമ്മുടെ അപ്പൊ നമ്മുടെ സംഘാടകർ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലേ സന്തോഷത്തുന്ന് കൊടുക്കാൻ പറ്റുമോ നോക്കി മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് സന്തോഷത്ത് കൊടുക്കാം റെഡിയല്ലേ റെഡിയല്ലാത്തോ കൈപോക്കി ആരുല്ല മഹാ അല്ലാ എല്ലാരും ചിന്തിക്ക നല്ല നല്ല ഓർമ്മയിലും നല്ല ചിന്തയിലുമാണ് ഹില്ല അപ്പൊ സന്തോഷത്തിൽ കൊടുക്കുന്നു അല്ലേ തീരുമാനിച്ചില്ലേ ഇല്ലേ അല്ലാന്ന് പറഞ്ഞെ അങ്ങനെ പറയേണ്ടത് പഠിപ്പിച്ച സ്വഭാവമാണിത് അതാണ് ആലിമീങ്ങൾ പഠിച്ചത് അതാണ് പിൻഗാമികൾ പഠിച്ചത് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ ആർക്കും ഞാൻ വലിയ ആള നാളെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുക ആ ടിക്കറ്റ് മുറിച്ചു കൊടുക്കാനൊന്നും ആരെ കൊണ്ടും കഴിയില്ല അതൊന്നും പറയാൻ ധൈര്യപ്പെടാൻ പാടില്ല അതാണ് അത്ഭുതം ധൈര്യപ്പെടാൻ പാടില്ല ലോകപ്രശസ്തനായ രണ്ട് പണ്ഡിതന്മാർ ഒന്ന് മറ്റൊന്ന് മഹാനായ സുഫിയാന ലോക പ്രശസ്തനായ മഹാപണ്ഡിതനെ എപ്പോൾ കണ്ടാലും ആ മഹാപണ്ഡിതന്റെ തല ചുംബിക്കും കയ്യും ചുംബിക്കും അത് ആലിമ്യങ്ങളോട് ചെയ്യുന്ന ആദരവ് അങ്ങനെയാണ് തല ചുംബിക്കും അല്ലെ കൈ ചുംബിക്കും അറബികളൊക്കെ ചെയ്യും അങ്ങനെ അല്ലെ തലചുംബിക്കുന്ന നല്ല വല്ലാത്തൊരു സ്നേഹം തോന്നുന്നൊരു പ്രകടനമാണ് ആര് ചുംബിക്കും സുഫിയാനുബിനൊഴീന എന്ന ആരെ പ്രഗത്ഭനായുപിനഴിയാതെന്ന സ്വന്തം കാലക്കാരൻ കൂടെ ആളാണ് സ്വന്തം പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുന്ന ദീനിന്റെ ദാഴിയും പ്രബോധകനുമായ ആലി ആയ പുതയിലുപിനാതെന്നവരെ കാണുമ്പോ ധന്യക്കാളും ശ്രേഷ്ഠനായ എന്നവരെ തല തലചുംബിക്കും കൈ ചുംബിക്കും പുതയിലെന്നവരെ സുഫിയാനുബിനെ തങ്ങളെ കൈ ചുംബിക്കാൻ അത്രയും രണ്ടുപേരും ഒരേ കാറ്റഗറിക്കാരുഫിയാൻ ഒഴിയനെ വിടൂലോട്ട് ചുമ്പിക്കും അന്നൊരിക്കൽ ഇരിക്കുമ്പോ സുഫിയാനുഷ്യനെ മഹാപണ്ഡിതനെ കണ്ടപ്പോ ഹെറമിൽ വെച്ച് ഹെറമ് ചെന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ഒരക്കഅള്ളാഹു എന്ന ലക്ഷ്യവുമായി വരുന്നവരാണ് ഹെറമിലൊക്കെ ചൊല്ലുമ്പോൾ കണ്ടാവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ അള്ളാഹ് അവരുടെ കൽബിൽ അള്ളാഹും അവന്റെ റസൂലുമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥലമാണത് ഉടങ്ങളിലൊക്കെ ഒരുപാട് തവണ എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ കൈ ചുംബിച്ചു തല ചുംബിച്ചു എന്നിട്ട് സുഫിയാൻ ഇട കൈപിടിച്ച് ഇങ്ങനെ ഹറമിന്റെ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു സുഫിയാനേ ഈ ഹറമിൽ ഹജ്ജിന് വന്ന ഈ മനുഷ്യന്മാരിൽ ഹജ്ജിന് വന്ന ഈ ആളുകളിൽ ഹജ്ജിന് വന്ന ഈ ആളുകളിൽ ഏറ്റവും മോശക്കാരായിട്ട് ഞാനും നിങ്ങളുമല്ലാതെ ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ എത്ര വലിയ മോശമാണ് സുഫിയാനെ എത്ര വലിയ മോശമാണ് ഈ വന്ന ആളുകളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടത് ഞാനും നിങ്ങളുമാണ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മോശമായ ചിന്തയാണെന്ന് മഹാനായ ഫുതൈലബിനുഴിയാൽ റഹ്മെർമിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി തന്നെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മഹാനായ സുഫിയാൻ ബുനഴിയനെയോട് ാണ് ഈ വന്നതിൽ ഏറ്റവും മോശക്കാർ അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഷറ പഠിപ്പിക്കാൻ അങ്ങനെയാ പഠിപ്പിക്ക നിങ്ങളൊക്കെ കുഴപ്പമില്ല ഞങ്ങൾ എന്ത് ചെയ്യും ആ അങ്ങനെയൊന്നുമല്ല ആർക്കത് പറയാൻ ധൈര്യം ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചുംഹുവിന്റെ ആലിഫിങ്ങളും മൗലിയാക്കന്മാരും കഴിഞ്ഞുപോയ ഇൽഹാമിന്റെ വെളിച്ചമുണ്ടായിരുന്ന അലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതല്ല വിഷയം മഹാനുകളോട് പറയാണ് പരലോകത്തേക്ക് പോകുമ്പോൾ രണ്ട് ഓപ്ഷൻ എന്റെ മുമ്പിലേക്ക് തന്നാൽ പുനർജന്മം നിങ്ങൾക്ക് നൽകുകയും സ്വർഗവും തരാമെന്ന് റബ്ബ് പറയുകയും അല്ലെങ്കിൽ പുനർജന്മം ഇല്ലാതെ നിങ്ങൾ അങ്ങനെ മരിച്ചു മണ്ണായിപ്പോയി ഇനി എന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വരില്ല ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ വിചാരണക്ക് വരും പക്ഷേ ഞാൻ സ്വർഗം തരും എന്ന ഒരു ഓപ്ഷൻ അള്ളാഹുവിനിക്കു നൽകുകയാണെങ്കിൽ പുനർജന്മമില്ലാതിരിക്കാൻ ഞാൻ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞ മഹാനാണ് ഇങ്ങനെ പുനർജന്മമുണ്ട് സ്വർഗമുണ്ട് ഒരു ഓപ്ഷൻ പുനർജന്മമില്ല കഴിഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ മണ്ണായിട്ട് കടന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും റബ്ബേ എനിക്കിത് മതി അപ്പൊ ചോദിച്ചു മഹാനായ മുഹമ്മദ് ചോദിച്ചു എന്തേ പൊതയിലെന്ന് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വർഗത്ത് പോണ അല്ലാന കാണണം സ്വർഗത്തിലേക്ക് വരാം എന്നൊരു ഓപ്ഷനും മരണത്തോടുകൂടെ തീർന്നു ഇനി നിങ്ങൾക്ക് പുനർജന്മമില്ല എന്നും പറഞ്ഞാൽ എനിക്ക് മരണത്തോടുകൂടെ തീർന്നു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കും അങ്ങനെ ഉണ്ടാവാൻ പോണില്ല പക്ഷെ അവർ പറയാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാണ് തിരഞ്ഞെടുക്കുക എന്തേ അവരങ്ങനെ പറയാൻ കാരണമെന്ന് ആനായ മുഹമ്മദ് തങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മിനൽഹയാ ചെയ്തു പോയ പാപങ്ങൾ കൊണ്ട് അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലാനുള്ള നാണമാണ് നമ്മളൊരു മുതിർന്ന ആളോട് ഒരു തെറ്റ് ചെയ്തു അയാളത് പുറത്തു തന്നു എന്നാലും കാണുമ്പോൾ ഒരു ജാള്യത തോന്നൂലേ പറച്ചോനെ ഇയാളെ ഞാൻ പറ്റിച്ചത് മൂപ്പര് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് മാപ്പ് തന്നു ശരി തന്നെയാണ് എന്നാലും ഒരു ഉളുപ്പ് എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഗതി ഉണ്ടാകുമ്പോ അതുപോലെ അള്ള പുറത്തു ശരി എന്നാലും അള്ളാന്റെ മുമ്പിലേക്ക് ഒരു ത്യഭാഷിയായി ഒരു മൊബല്ലായി ഭാഷ മൊഴിമാറ്റി തരാൻ ഒരാളുമില്ലാതെ നേർക്കു നേരെ നിങ്ങളിൽ ഓരോരുത്തരും ഇല്ല വയു കല്ല് െ ഡയറക്റ്റ് അള്ളാഹു നിങ്ങളോട് സംസാരിക്കുമെന്ന് മഹാനായ റസൂലിനോട് ചെയ്ത് തെറ്റ് അള്ള പുറത്ത് തന്നു സ്വർഗത്തിലേക്ക് കടത്താമൊക്കെ ശരിയാണ് എന്നാലും നാണം കൊണ്ട് എനിക്ക് തോന്നുന്നത് മരണത്തോടുകൂടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവാനാണെന്ന് മഹാനായ ഹുലൈ എന്താണ് ഇതിനാണ് നാണെന്ന് അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ ഒരു തോന്നലൊക്കെ നമുക്കൊക്കെ വരുന്നുണ്ടോ ഹജ്ജ് നടക്കുമ്പോൾ അറഫായുടെ പരിശുദ്ധമായ മൈതാനിയിൽ ആ അറഫയുടെ പകൽ മുഴുവനും അവിടെ കിടന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു നീ എനിക്ക് മാപ്പ് തരികയാണെങ്കിൽ തന്നെയും റബ്ബേ എനിക്ക് നിന്നെ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ പുടച്ചവനെ ഈ അറഫയിൽ നിൽക്കുന്നവർക്ക് നീ പൊറത്തു കൊടുക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇന്നമൻ ചിദംബൻ ഏറ്റവും വലിയ പാപം ചെയ്തു പോകുന്ന പോലെയാണ് അറഫയിൽ നിന്നിട്ട് അള്ളാഹു പുറത്തു തന്നില്ല എന്ന് വിചാരിക്കുന്നത് അറഫയിൽ എനിക്ക് എനിക്കള്ള പുറത്തു തരൂല ഇവർക്കൊക്കെ അല്ല പുറത്തു കൊടുക്കും എനിക്ക് മാപ്പ് തന്നില്ല എന്ന് ചിന്തിക്കാൻ പാടുള്ളതല്ല എനിക്കും പുറത്തു തരും എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത് എനിക്ക് പുറത്തു തരില്ല എന്ന് വിചാരിക്കുന്നവർ വലിയ കുച്ഛം ചെയ്തവരെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഉറപ്പാണ് പറയാ റബ്ബേ വാസൗ

മരിക്കാൻ കിടക്കുന്ന സമയത്ത് വല്ലാത്ത വെപ്രാളവും വിഷമവും കാണിച്ചപ്പോ ആപിതായ സജ്ജനങ്ങളുടെ കൂടെ ജീവിച്ച നല്ല ആളായി ജീവിച്ച മഹാനായ അല്ല സ്വതബു യസീദ്റഹമഹല്ലയോട് എന്തിനാണ് ഈ വെപ്രാളം എന്തിനാണ് ഈ വിഷമം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനല്ലാതെ മറ്റാരാണ് ഇവിടെ ആരാണിവിടെ വെപ്രാളം കാണിക്കേണ്ടത് ആരാണിവിടെ വെപ്രാളം കാണിക്കേണ്ടത് വല്ലാഹി ലൗ ലൗ ഉതീതു ബിൽ മഗ്ഫിറതി മിർ റബ്ബി കാരുണ്യവാനായ അല്ലാഹു എനിക്ക് പാപമോചനം നൽകി എന്നിരിക്കട്ടെ ഹയാഉ മിൻ കണ്ടുമുട്ടുമല്ലോ എന്ന നാണം കൊണ്ട് മാപ്പ് തന്നാൽ തന്നെയും തെറ്റ് ചെയ്ത ഒരു ക്രിമിനലിന് ഒരു ജാള്യത തോന്നൂലേ അതോർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ് എന്ന് മഹാനായ മഹാനായ യസീദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹംബൽ ഹംബൽ നാല് ഹംബലി ഇമാമാണ് അന്ന് ഹാമിദുൽ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ നല്ല പാട്ട് പാടും അവർ വന്നിട്ട് ചോദിച്ചു ഹംബൽ എന്നവരെ കവിതയെ പറ്റി നിങ്ങൾ എന്തു പറയുന്നു പാട്ടിനെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചു അപ്പൊ ഹംബൽ എന്ന അള്ളാഹുവിന്റെ വരി ആയ പടച്ചവനെ പേടിച്ച് ജീവിച്ച ആലിമും ഫീഹുമായ മഹാനവറുകൾ ചോദിച്ചു എന്ത് പാട്ടിനെ കുറിച്ച് ഞാനൊരു പാട്ട് പാടിത്തരാം ഈ പാട്ടിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് പറഞ്ഞുതാ എന്നാ പാടു ഹാമിദെ അബു ഹാമിദുൽ ഖൽഖാൻ ഈ പാടാൻ തുടങ്ങി എന്താ പാട്ട് എന്നറിയോ മാ ഖാല إذا ما قال لي ربي أما استحييت تعصيني وتخفي الذنب من خلقي وبالعصيان تأتيني فما قولي له لما فما قولي له لما يعاتبني ويقصيني മഹാനായ അഹമ്മദ്ബുൻ ഹംബൽ എന്നവർ നേരെ ചെയ്തത് ചെരുപ്പെടുത്തു വസ്ത്രമെടുത്തു തലപ്പാവെടുത്തു നേരെ ഓടി റൂമിന്റെ ഉള്ളിലേക്ക് കഥ കടച്ചു പൊട്ടിക്കരച്ചിലാണ് കഥകിനുള്ളിലൂടെ ചെവി വെച്ച് നോക്കുമ്പോൾ അഹമ്മദ്ബുൻ ഹംബൽ എന്നവർ ഉള്ളിൽ വെച്ച് പാടുന്നുണ്ട് എന്റെ കാരുണ്യവാനായ സൃഷ്ടാവ് എന്നോട് ചോദിക്കുന്നു ഏ മനുഷ്യ നീ തെറ്റ് ചെയ്ത് നടന്നിട്ട് നാണം തോന്നുന്നില്ലേ നിനക്ക് നാണം തോന്നുന്നില്ലേ എന്നോട് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് നാണം തോന്നുന്നില്ലേ ഒരു പെണ്ണെ നിന്റെ ഭർത്താവ് അറിയാത്തത് നീ ചെയ്യുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ സഹോദര നിന്റെ ഭാര്യ അറിയാത്തത് നീ ചെയ്യുമ്പോ നാണം തോന്നുന്നില്ലേ റബ്ബർ അറിയുന്നുണ്ട് എന്ന് എന്റെ റബ്ബനോട് ചോദിച്ചു എന്നിരിക്കട്ടെ നാണമില്ലേ മനുഷ്യ നിനക്ക് എത്ര നാളായി പാപങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് നിനക്കല്ലാ കുച്ചാല ഒരു മൊബൈൽ ഫോണോ ഒരു കമ്പ്യൂട്ടറോ നൽകിയാൽ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ തന്നാൽ നീ ഇത് ഉപയോഗിക്കുന്നു എന്തിന് നാണം തോന്നുന്നില്ലേ ആരാരും അറിയാതെ നിന്റെ ഐ ഡി ഹൈഡ് ചെയ്യാൻ നിനക്ക് കഴിയുമായിരിക്കും അല്ലേ നിന്റെ ഐഡന്റിറ്റി മറച്ചു പിടിക്കാൻ പറ്റിയേക്കും ആരും അറിയാത്ത കോടുകളും ലോക്കുകളും നിനക്കിടാൻ കഴിഞ്ഞേക്കും എന്നിട്ട് നീ ചെയ്യുന്ന തെറ്റുകൾ നിന്റെ വീട്ടുകാരോ നാട്ടുകാരോ കൂട്ടുകാരോ അറിയില്ലെന്ന് വിചാരിച്ച് വാതിലടച്ചിരിക്കുന്നവനെ നാണം തോന്നുന്നില്ലേ ഞാൻ അള്ളാഹു കാണുന്നുണ്ട് എന്ന് നിനക്ക് എന്തേ ഓർമ്മ വരാത്തത് എന്നെന്റെ റബ്ബന്നോട് ചോദിച്ചാൽ മനുഷ്യരെ കാണാതെ മറച്ചു പിടിക്കുകയും ഞാൻ കാണുന്നുണ്ടെന്ന് ബോധിക്കാതെ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യ നീ എന്താണ് എന്നോട് പറയാൻ പോകുന്നത് അള്ളാഹു അങ്ങനെ ചോദിച്ചാൽ ഹിന്ദു മറുപടി ഞാൻ കൊടുക്കും ഈ പാട്ടാണ് അബു ഹാമിദുൽ കൽഖാനി മഹാനായ അഹമ്മദ് ഹംബൽ തങ്ങളോട് ചോദിച്ചത് ഈ തരത്തിലുള്ള പാട്ടിനെ കുറിച്ച് എന്തു പറയാൻ മഹാനവറുകൾ കരഞ്ഞു കരഞ്ഞ് വാതിലടച്ചു ദിവസം മഹാനവറുകൾ ജമാ നിസ്കാരത്തിനല്ലാതെ പുറത്തു വന്നില്ല ഈ പാട്ടുപാടി കരയുകയായിരുന്നു ആ കരച്ചിൽ വന്നത് ലജ്ജ എന്ന് വിളിച്ച അൽ ലജ്ജ വിളിച്ചിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ആ ഗുണമാണ് അഹമ്മദ് മുൻഹംബൽ പറയുന്നത് അതാണ് ഈ കാണിക്കുന്നത് ആ ഒരു പാപങ്ങളിൽ നിന്നുള്ള ലജ്ജ പാപം ോ എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ ഇതാണ് നാണത്തിൽ ഒരു നാണം അള്ളാഹു ആ സ്വഭാവം നമുക്ക് നൽകട്ടെ ഇനി വേറെയും ഉണ്ട് നമുക്കൊരു ഏഴോ എട്ടോ കാറ്റഗറി വിഷയം ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ സമയം അനുവദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ കുറെ നേരമായിട്ട് ഇരിക്കുന്നവരല്ലേ ഒന്ന് എഴുന്നേറ്റൊന്ന് ഊരൊക്കെ ഒന്ന് ശരിയാക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലെങ്കിൽ വേണ്ട ഉണ്ടാ എന്ന സ്വനാത്തു ചൊല്ലിയിരിക്കാൻ നമുക്ക് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه കഴിയും കാലൊക്കെ ഒന്ന് കുറഞ്ഞു നോക്കി എന്താണ് ഹാല് ചിലർ എഴുന്നേറ്റിട്ടില്ലേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ പൂരവേദന തുടങ്ങി അങ്ങനെ തോന്നുന്നുണ്ടാ പ്രയാസമുള്ളവർ എഴുന്നേൽക്കരുത് നിങ്ങളെ കാലിന്റെ തരിപ്പൊക്കെ മാറി ഒന്ന് ലെവലായാൽ ലിസ്റ്റ് അവസാനം മാത്രം കൊണ്ടുവന്നാൽ മതി ഇൻഷാ അല്ലാ എല്ലാവരും ഇരിക്കും എന്തെങ്കിലും അർജന്റ് കേസ് മാത്രം ഇപ്പൊ പറയേണ്ടത് മാത്രം കൊണ്ടുവന്നാൽ മതി ജിസാക്കും എല്ലാരും ഇരിക്കി ജിസാക്കും ഇനി പറയാൻ പോകുന്നത് ഹയാ ഉ നമ്മൾ അള്ളാഹിനോട് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തുവോ ഇല്ലയോ അതിൽ തോന്നുന്ന ഒരു ജാള്യത അങ്ങനെ വരും ഞാൻ ചെയ്തത് റബിന് ഇഷ്ടമായോടോനെ സ്വതക്കെ കൊടുക്കുമ്പോ പേടിച്ചുകൊണ്ട് സ്വതൊക്കെ കൊടുക്കുന്നവരുണ്ടെന്നാണ് പൊടച്ചോനെ ഞാൻ കൊടുത്തത് നൂറാണ് അഞ്ഞൂറ് എനിക്ക് കൊടുക്കാൻ പറ്റും പോക്കറ്റിൽ ഉണ്ട് എനിക്ക് ഒരാവശ്യം അതുകൊണ്ടില്ല പക്ഷെ പിഷ്കോണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഈ നൂറന്ന് സ്വീകരിക്കുവോ അഞ്ഞൂറ് കൊടുക്കാൻ കയ്യിലുള്ളത് റൊബേ ഞാൻ എൻ്റെ കയ്യിൽ തരുകയാണ് വടച്ചോനെ എൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധി നിനെ നീ നന്നാക്കിത്താ വടച്ചോനെ എൻ്റെ നീയത്ത് നന്നായിട്ടില്ലേ അത് നീ സ്വീകരിക്കുമോ ആ രീതിയിൽ തോന്നുന്ന ഒരു ലജ്ജയുണ്ട് അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അൽ മിനൽ ജിനായ തെറ്റ് ചെയ്യുമ്പോൾ തോന്നുന്ന ലജ്ജയാണ് ഇനി പറയുന്നത് തെറ്റല്ല ചെയ്ത നന്മ അത് വേണ്ടതുപോലെ ആയോ അങ്ങനൊരു തോന്നൽ അത് വേണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഇബാദത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് മലക്കുകളുടെ അഭിബാത്തിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വസല്ലം മലക്കുകളുടെ അഴിബാത്തിനെ പറ്റി എങ്ങനെയാണ് അള്ളാഹുവിന് ചില മലക്കുകൾ ഉണ്ട് അവരെ പടച്ചത് നിമിഷം മുതൽ ഖിയാമത്ത് നാൾ നടക്കുന്നതുവരേക്കും സുജൂദിൽ കിടക്കുന്നവർ സുജൂദിൽ തന്നെയാണ് റുഖോയിൽ കിടക്കുന്നവർ റുഖോയിൽ തന്നെയാണ് ഖിയാമിൽ നിൽക്കുന്നവർ ഖിയാമിൽ തന്നെയാണ്

അള്ളാഹു അല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാതെ എല്ലാവരും മരിച്ചൊടുങ്ങുന്ന ഒരു സമയം വരാൻ പോകുന്നു ലോകാവസാനമാകുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും അത്രേ സുബുഹാനിക് പരിശുദ്ധമായവനെ റബ്ബേ നിന്നെ വേണ്ട പോലെ എഴുബാദത്ത് ചെയ്യാൻ ഞങ്ങൾ കൊണ്ടായില്ലല്ലോ എന്നവര് പറയും ആര് സൃഷ്ടിപ്പ് മുതൽ എഴുബാതത്തിൽ കഴിഞ്ഞവര് കുറച്ചോനെ കഴിഞ്ഞല്ല റബ്ബെ ക്യാമച്ചായല്ലോ പടച്ചവനെ നിനക്ക് വേണ്ട പോലെ ചെയ്യാൻ ഞങ്ങളെ കൊണ്ടായില്ലല്ലോ എന്ന് റബ്ബിനോട് പറയുന്നു മലക്കുകൾ അതിനാണ് അൽ എന്ന് പറയാ വീഴ്ച വരുത്തിയോ റബ്ബേ ഞങ്ങളത് ആയില്ലേ വേണ്ടല്ലോ നമ്മളൊക്കെ കുറെ തീന്മേശയിൽ ഇഷ്ടം പോലെ ഭക്ഷണം വെച്ചിട്ട് പറയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നപ്പോ എന്തായിരിക്കും എന്റെ അവസ്ഥ ഒരുപാട് ഭക്ഷണം വിളമ്പി വെച്ചിട്ട് നമ്മൾ എന്താ പറയല് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊരു തമാശക്ക് പറയായിരിക്കൂല്ലേ ഒരുപാട് അഴുവാദത്ത് ചെയ്തിട്ട് പറയാ റബ്ബെ ഞാനൊന്നും ചെയ്തിട്ടില്ല അവിടെച്ചോനെ അതുകൊണ്ടാണ് മഹാനായ റസൂൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ മനുഷ്യരിലേക്ക് അള്ളാഹു നിയോഗിച്ച അന്ത്യ റസൂൽ അവസാനത്തെ കൽക്കിയായാഹിഹു റബ്ബിനെ പരിചയപ്പെടുത്താൻ വന്നവരബിതങ്ങൾ നല്ല അത്ഭുതം മഹാമത ഇതിഷ്യശാഖാ സമന്യതം ഒത്തിരി വിധങ്ങൾ ലോകത്തേക്ക് വരുന്നു മരുഭൂമിയിലതാ പ്രോജ്വലിക്കാൻ പോകുന്നു സമാധാനത്തിന്റെ യശസ്സിന്റെ വെളിച്ചത്തിന്റെ ദീപശിഖൈത ഉയരാൻ പോകുന്ന മരുഭൂമിയിൽ മഹാമതി എന്ന് പറയുന്ന പ്രവാചകൻ ലോകത്തെ നയിക്കാൻ വരാറായി എന്ന് ഭാരതീയ മനുഷ്യരോട് പറഞ്ഞു പോയ മഹാമനീഷിയായിരുന്ന മഹാമനീഷിയായിരുന്ന കവിതകളിലൂടെ തന്റെ കവി കണ്ഠകാവ്യങ്ങളിലൂടെ വചനങ്ങളിലൂടെ കിടക്കുന്ന വിഷയങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഋഷിമാരും മുനിമാരും വ്യാസമഹർഷിയുടെ പുത്രൻ പരാശ്രയ മഹർഷിയടക്കമുള്ളവരെ എന്തിന് ലോകത്തിന് നന്മ വേണം ആരെങ്കിലും ഗൈഡ് ചെയ്യണ്ടേ എല്ലാവരും തോന്നിയതുപോലെ ജീവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ മനുഷ്യന്റെ ഗവൺമെന്റ് രൂപപ്പെടുത്താൻ പറ്റുമോ ജുഡീഷ്യറി രൂപപ്പെടുത്താൻ പറ്റുമോ നിയമസംഹിതകൾ ഉണ്ടാകുമോ മനുഷ്യനെ പടച്ചവൻ തന്നെ പടച്ചവന്ത അന്ത്യഗുരു നമ്മൾ നമ്മുടെ സഹോദര സമുദായങ്ങൾക്കും എത്തിക്കട്ടെ ജീവിതകാലം മുഴുവനും കഴിഞ്ഞിട്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ വൽ ഫീ നബിയേ സഹായം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുകയും ദീനിലെ കാളുകൾ കൂട്ടം കൂട്ടമായി ഓടി വരികയും ചെയ്താൽ എന്ത് ചെയ്യണം അതുവരെ ഇപാദത്തിലായി നബിയോട് വീണ്ടും അല്ലാഹു പറയുന്നു

റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ആദൻ ഇലാമും ഒക്കെ ആദ്യത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് മഹാനായ നൂഹ് നബി അലിഹിസലാം തൊള്ളായിരത്തി അൻപത് കൊല്ലം എത്ര ജനറേഷൻസിനെ കണ്ടിട്ടുണ്ടാവും മഹാത്ഭുതമല്ല എത്ര തലമുറകൾ നമുക്കൊരു എഴുപത് കൊല്ലക്കം ജീവിച്ചു കിട്ടിയാൽ മതി ധാരാളം എന്നാ ഇപ്പൊ വിചാരിക്കും പറയാൻ നാല്പത് കിട്ടി കഴിഞ്ഞു ബാക്കി കിട്ടണൊക്കെ ലാഭാണെന്ന് അപ്പോഴത്തെ കാലത്ത് എല്ലാം മായല്ലേ നാല്പത് വരെ ഒക്കെ ഒന്ന് പോകുന്നു ബാക്കി കിട്ടണതൊക്കെ ലാഭമാണ് പിന്നെ ഇവിടെ ആയുഷ് അത്രേ ഉള്ളൂ എല്ലാ മായയും ചേർത്ത് വിടില്ലേ അല്ല എന്നിട്ട് പോലും പ്രാർത്ഥന എന്താണ് നൂഹ് നബി ചെയ്ത നൂഹിൽ പറയുന്നു കൊല്ലം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞെന്നറിയോ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ റബ്ബേ അങ്ങനെ ദോരക്ക നമ്മുടെ ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ അവരല്ലേ നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാ അവരല്ലേ നമുക്ക് തർബീയത്ത് ചെയ്തത്

എൺപത് ആളുകൾ മാത്രം മുസ്ലിമായ സമയത്താണ് സമയച്ചാണ് ചോദിക്കുന്നത് റബ്ബേ അള്ളാഹുവേ ഞാൻ ചെയ്ത ചെയ്താൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോയി കഴിഞ്ഞ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒന്നും വെള്ളിയാഴ്ച അല്ലേ ശനിയായില്ലേ ശനിയുടെ രാത്രിയായി തുടങ്ങി അല്ലേ നമ്മൾ അറബ് കണക്ക് പ്രകാരത്ത് ശനിയുടെ രാത്രിയാണ് അട്ട വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലാസിലിങ്ങനെ അവര് ഒരു പള്ളിയിലേക്ക് ചെന്നപ്പോ ഒരാളെ നിസ്കരിക്കുന്ന നിസ്കാരം ശരിയല്ലാതെ കണ്ടപ്പോൾ ആ വിദ്യാർത്ഥി അവർക്ക് കൊടുത്തു നിസ്കരി ഇങ്ങനെ നിസ്കരിക്കേണ്ടത് അബുദാബിയിലെ ഷെയ്സായ് പള്ളിയിൽ വിസിറ്റേഴ്സ് ഒക്കെ വരുമല്ലോ അപ്പൊ അങ്ങനെ ആ കുട്ടിന്റെ കൂടെ ഉള്ള കുടുംബക്കാര് പറഞ്ഞല്ലോ പൊന്നാര കുട്ടി ഇങ്ങനെ എന്തിനത് കൊടുക്കാൻ പോയത് അവരതൊന്നും എന്തു ഇല്ല കേൾക്കൂല അങ്ങനെ ഇവരിങ്ങനെ മാറി നിന്നു അവര് നിസ്കാരം നിസ്കരിക്കാൻ അങ്ങനെ അറിയാതെ അത്തഹ്യാത്തിലിരിക്കണ പോലെയൊക്കെ എന്ത് ചെയ്യാ സുജൂതിലിരിക്കണത് അത്തഹയാത്ര ഇരിക്കണത് എങ്ങനെ അങ്ങനെ കാല് തല തല താഴെ വെച്ചിട്ട് അങ്ങനെ സുജൂതൊന്നും ചെയ്യാൻ അറിയും ശരിക്കും പറഞ്ഞുകൊടുത്തു സുജൂദ് ഇങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തും മാറി എന്ന് നോക്കി അവർ പിന്നെ നിസ്കരിക്കണത് ആ പഴയ പോലെ തന്നെയാണ് അപ്പൊ കൂടുതൽ ആൾക്കാരൊക്കെ കളിയാക്കി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട തൊള്ളായിരത്തി അൻപത് കൊല്ലൊന്നും ചെയ്തിട്ടില്ലല്ലോ രണ്ട് മിനിറ്റല്ലേ പറഞ്ഞെടുത്തിട്ടുള്ളൂ എന്നിട്ട് കേട്ടിട്ടില്ല എന്നല്ലല്ലേ വിഷയം തൊള്ളായിരത്തി അമ്പത് കൊല്ലം പറഞ്ഞുകൊടുത്ത് കേട്ടിട്ടില്ലാത്ത നൂഹി നബിയുടെ അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്താണ് ചെയ്തത് എന്നിട്ടും പറയാ പടച്ചവനെ പടച്ചവനെ എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന മുഖ്മിനിങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ നമ്മൾ ആരക്കണെട്ടോ വീട്ടിലേക്കൊക്കെ സോലഹിങ്ങളും അല്ലാത്തവരൊക്കെ വരുമ്പോ അവർക്കൊക്കെ പുറത്തു എല്ലാ എല്ലാങ്ങൾക്കും പുറത്തു കൊടുക്ക എനിക്കും പുറത്തുതാറബേ തൊള്ളായിരത്തി അൻപത് കൊല്ലങ്ങൾക്ക് ശേഷം നബി അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസ്ലം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയും നിസ്കാരം തെറ്റായതുകൊണ്ടാണോ അല്ല എന്റെ നിസ്കാരം വേണ്ട വിധത്തിൽ വിധത്തിലായിട്ടുണ്ടാവൂലെ റബ്ബെർത്തു ആര് റസൂർ അക്ബർ ഇമാമിനെ പഴച്ചോ അടക്കി പഴച്ചോ തിരുത്തി കൊടുക്കാൻ വരെ ഓർമ്മല്ല ബേക്കിൽ നിൽക്കണവനും മൊബൈലിലാണ് ബാക്കിൽ നിൽക്കുന്നവന്റെ ചിന്ത ഏതോ ലോകത്താണ് ഇമാമിന് പഴച്ച് ഇമാമങ്ങാനെ റക്കായത്ത് തെറ്റിയോ പിന്നെ ഇമാമിനെ പിരിച്ചുവിടാന്നല്ലാതെ ഇമാമ് പോരാൻ ബാക്കിൽ നിൽക്കണപ്പം പോരണ്ടേ ഏഹ് അപ്പം കൊടുക്കണ്ടേ

പാത്രത്തിലെ വെള്ളം തിളക്കുന്ന ശബ്ദം പോലോ ശബ്ദം ഹബീബിന്റെ സുജൂതിൽ കേൾക്കുമായിരുന്നു എന്ന് ആയി ശ്രീ അള്ളാഹുവിനെ അത്രയും പേടിച്ച് നിസ്കരിച്ചു എന്നിട്ട് പറയും നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവേറത്താ എന്ത് ഞാൻ ചെയ്തത് ശരിയായിട്ടില്ലേ ഇവിടെച്ചവനെ പൊറത്തുതാ അതൊരു നാണമാണ് അതിനും ഹയാ എന്നാണ് പറയാ അതുകൊണ്ടാണ് ചെയ്തു കഴിഞ്ഞാൽ തല്ലേ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദുആ എന്താണ് അല്ലാഹുമ്മ ജഅൽനീ മിന മിനൽ എൻ്റെ സ്വീകരിക്കേണമേ റബ്ബേ എന്നെ ശുദ്ധിയുള്ളവരിൽ പെടുത്തേണമേ തമ്പുരാനെ ഒതു കഴിഞ്ഞാൽ പാപമോചനം എന്തേ എൻ്റെ ഊതു ശരിയായിട്ടില്ലേ പടച്ചവനെ റബ്ബേ എന്തെങ്കിലും വീഴ്ച അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ ഒരു കവർ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ഈ വലിയുള്ള ഹി തഹീദുൽ ഖുർആാൻ കോളേജിൻ്റെ എന്തെങ്കിലും പറ്റുന്ന സംഭാവന കവറിട്ടൊടുക്കണേ തരട്ടെ ഹജ്ജിന് വരുമ്പോ ഹജ്ജ് കഴിഞ്ഞ ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്ന നേരം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഴിയുമ്പോൾ നമ്മളോട് ചെയ്യാൻ ഹജ്ജ് പിരിഞ്ഞു പോകുമ്പോ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോ പഠിച്ചോനെ നീ അത് സ്വീകരിക്കുമോ വീഴ്ച പോലെതും വന്നു പോയിട്ടുണ്ടോ റബേ അതൊരു നാണമാണ് അത് മുഖ്മിനിങ്ങൾക്ക് വേണം എന്ന് റസൂലുല്ലാ സൊല്ലാസ്വലം ആ ഒരു നാണത്തിന്റെ ഭാഗം തന്നെയാണ് ഹയാ ഉൽ ബഹുമാനം കൊണ്ട് നാണം തോന്നിയങ്ങളുടെ മുഖത്ത് അള്ളാഹു കൊടുക്കുന്ന ഒരു തരം ഹൈബത്തും ബക്കാറുണ്ടാവും മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയില്ല അത് ഹയാ ഉൽ ഇജ്ലാൽ മൂന്നാമത്തെ നാണം അങ്ങനെയാണ് അങ്ങനെ ഒരു നാണം തോന്നിയ സുഹാബിയാണ് മുമ്പിലിരുന്ന കഥ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ എനിക്ക് വല്ലാത്ത നാണം തോന്നുമായിരുന്നു എന്റെ കണ്ണി നിറയെ ഹബീബിനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ നബിയോട് ചോദിക്കാനുണ്ടാകും പക്ഷേ ഹബീബിനെ കണ്ടുമുട്ടുമ്പോൾ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയൂല എന്തോ ബഹുമാനം കൊണ്ട് നാണം വരികയാണ് ബഹുമാനത്തിന്റെ നാണം നബി എങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക ആ ഒരു മുഖത്തെ വെളിച്ചം എത്രയായിരുന്നു മഹാനപകൾ പറയുമായിരുന്നു ഞാൻ മുസ്ലിമാകുന്നതിന്റെ മുമ്പ് ഈ റസൂലിനോട് എന്നെപ്പോലെ ദേഷ്യമുള്ള ഒരാൾ ഭൂമിയിലുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഒരാൾ അറിയാതിരിക്കും അങ്ങനെ പല വൈരാഗ്യം ദേഷ്യക്കുണ്ട ഒരു മനുഷ്യനെ അറിയുമ്പോ ഒരു പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും മുത്തുനബിയോടൊക്കെയുള്ള വിഷയങ്ങൾ അങ്ങനെയാ തങ്ങളെ കണ്ടപ്പോൾ അതൊക്കെ തീർന്നു അങ്ങനെ പലതും പറഞ്ഞു പറഞ്ഞു നടന്നു ഞാൻ അങ്ങ് മുസ്ലിം ആവുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്തപ്പോൾ ോളം എന്റെ കണ്ണിൽ സ്നേഹം നിറച്ചു തന്ന ഒരാൾ ഭൂമുഖത്തുണ്ടായിരുന്നില്ല ആ നബിയെ ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ എനിക്ക് നബിയെ വർണ്ണിക്കാൻ കഴിയുമായിരുന്നില്ല എന്തുകൊണ്ട് ഹബീബിന്റെ മുഖത്തേക്ക് ോക്കാൻ എന്നെ കൊണ്ട് സാധ്യമായിരുന്നില്ല ഇജിലാലം നബിയോടുള്ള ബഹുമാനം കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു നാണമായിരുന്നു അത് മഹാനായ അമ്രുബുൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അന്നൊരു നാണം തോന്നി അത് മറ്റൊന്നുമല്ല നബി ഞങ്ങൾ ചോദിച്ചു ഒരു ചോദ്യം വൃക്ഷങ്ങളിൽ സത്യവിശ്വാസിയോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഇന്ന മസലുഹാ ക മസലിൽ മുഅ്മിൻ മുഅ്മിനായ മനുഷ്യനെ പോലെയുള്ള ഒരു വൃക്ഷമുണ്ട് അത് നിങ്ങൾക്കറിയുമോ സുഹാബ സുഹാബികളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണ് എല്ലാവരും എന്ത് ചെയ്തു മലഞ്ചരിവിലും താഴ്വരകലിലുമുള്ള മരത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു തെങ്ങാണ് ഉത്തരം എന്ന് വിചാരിക്ക ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ കൺമുമ്പുള്ള തെങ്ങിനെ പറ്റിയല്ലല്ലോ ആലോചിക്കുക നാട്ടുമ്പുറത്തേക്ക് വയനാട്ടേക്ക് ചുരത്തിലൊക്കെ ഉള്ള വല്ല മരച്ചായിരിക്കോ വല്ല ചെടിയായിരിക്കോ

എന്റെ മോനെ നീ പറയാതിരുന്നത് എനിക്കൊരു അഭിമാനമായില്ലേ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു അമർബുൽ എന്റെ മോനെ നീ പറയാതിരുന്ന ഈത്തപ്പനയാണ് മഹ്മിന്റെ ഉദാഹരണം എന്നാണ് അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇവിടെ അല്ല എന്നാലും ഒന്ന് സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുകയാണ് നട്ടുച്ച ചൂടിൽ ഏറ്റവും നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഏറ്റവും മധുരമുള്ള പഴം നൽകുന്ന വൃക്ഷം ലോകത്ത് ഒന്നേ ഉള്ളൂ അത് നമ്മൾ വിചാരിക്കും കേരളത്തിലല്ല നബി വന്നു അതുകൊണ്ടായിരിക്കും ഈത്തപ്പന നല്ലല്ല തെങ്ങൊന്നും കൊടുക്കത്തില്ല ഈത്തപ്പന പോലെ കുറച്ച് വെള്ളം മതി എന്നാ ഈത്തപ്പനയ്ക്ക് തെങ്ങനങ്ങനെ പോലെ ഇച്ചിരി വെള്ളം കൂടുതൽ വേണം ഈത്തപ്പനയ്ക്ക് ഒരു ബക്കറ്റ് ഒഴിച്ചെടുത്താൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒഴിച്ചെടുത്താൽ മതി അടുത്ത ബക്കറ്റ് ഉപ്പരക്കത് മതി കുറഞ്ഞ ശമ്പളത്തിന് നമ്മുടെ മാലിന്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നില്ല ഉസ്താദ്മാര് എനിക്ക് തോന്നുന്നു ഉസ്താദ്മാരെ പറ്റി പറഞ്ഞതായിരിക്കും എന്നൊക്കെ നമ്മുടെ അവർക്ക് ഇപ്പോൾ രണ്ടായിരം മൂവായിരം ഒക്കെ ശമ്പളം കൊടുത്തിട്ട് ഉസ്താദിനാക്കാൻ മതിയെന്ന് പിന്നെ ത്വർക്കാൻ പോലെ അതല്ല ഉസ്താദിന് റാത്തിഭായ ഒരു ശമ്പളം കൊടുക്കുമ്പോൾ അത് ഈസ്ജത്തിൽ കൊടുക്കണം പിന്നെ അവർക്ക് എവിടെന്നെങ്കിലൊക്കെ പൈസ കിട്ടുമോ എന്ന് ആലോചിക്കേണ്ട ചിന്ത കൽബുക്ക് വരരുത് അത് ഉണ്ടാവുമ്പോഴാണ് വേറെന്തേലും ഏർപ്പാടിലേക്കൊക്കെ മനസ്സ് പോവാ ഈജത്തുള്ള കുറഞ്ഞ വേദനത്തിന് ഏറ്റവും നല്ല കരുമ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക കടുത്ത ചൂടിൽ നാട്ടേറെ ചീത്ത കേൾക്കണം കമ്പറ്റിക്കാരെ ഭീഷണി കേൾക്കണം പിരിച്ചൂടും എന്നുള്ള ഇതിന്റെ കെടിയിൽ മുഗ്മിനായ മനുഷ്യന്റെ ഉദാഹരണം മീത്തപ്പനയാണെന്ന് റസൂൽ എത്ര കടുത്ത ചൂടാണെങ്കിലും പുഞ്ചിരിയല്ലാതെ നല്ല വാക്കല്ലാതെ മുസ്ലിമിൽ നിന്ന് വരില്ലെന്നാണ് എത്ര ദേഷ്യം പിടിപ്പിച്ചാലും അവർ നല്ലതേ പറയുള്ളൂ എത്ര തന്നെ ആക്ഷേപിച്ചാലും ചീത്ത വിളിച്ചാലും മുക്മിനായ മനുഷ്യൻ നല്ല ബോധത്തോടുകൂടെ നല്ല നിലയ്ക്ക് സംസാരിക്കാവുള്ളൂ എന്തുകൊണ്ട് ഈ തപ്പനയാണ് മഹ്മിനിന്റെ ഉദാഹരണം കടുത്ത ചൂട് പത്ത് മിനിറ്റ് ആ വെയിലിൽ നിന്നാൽ അല്പ കഴിഞ്ഞു കഴിഞ്ഞു ജൂലൈ മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്തായിരുന്നു ചൂട് ഗൾഫിലൊക്കെ നമുക്ക് ഗൾഫിൽ അടുത്ത ബന്ധമുള്ള മക്കളോ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടാവില്ലേ അറിയാലോ ആ ചൂടിലേത് കായ്ക്കൊള്ളു തണുപ്പായ കഴിക്കൂല നല്ല മധു ഇത്ര കാരക്കയോളം മധുരമുള്ള പഴണ്ടോ ഇല്ല അങ്ങനെയാണ് മുഖ്മിൻ അള്ളാഹ് അള്ളാഹു നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ ഉമർ ൾ പറഞ്ഞു മോനെ അങ്ങനെ ഒരു ഉത്തരം നിന്റെ മനസ്സിലുണ്ടായിട്ട് നീ എന്തേ എന്ന് പറയാതിരുന്നത് ആ സദസ്സിൽ ശുദ്ധീകുന്നവർ ഇരിക്കുന്നില്ലേ റുദയല്ലാഹൻഹു ആ സദസ്സിൽ ഇരിക്കുന്നുണ്ടല്ലോ ഉപ്പയായ നിങ്ങളിരിക്കുന്നുണ്ട് അവർക്കാർക്കും കിട്ടാത്തത് അവർക്കാർക്കും കിട്ടാത്ത ഉത്തരം എനിക്ക് കിട്ടി എന്ന് ഞാനൊരു ചെറിയ ആളല്ലേ ഞാനത് വിളിച്ചു പറഞ്ഞാൽ കേടല്ലേ അങ്ങനെ നാണം കൊണ്ട് പറയാതിരുന്നതാണെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ ചെറുപ്പക്കാരൊക്കെ മുതിർന്നവരോട് ഒരു അച്ചടക്കം കാണിക്കണം എന്നതിന്റെ അർത്ഥം കമ്മിറ്റിക്കൊക്കെ നമ്മൾ കമ്മിറ്റിക്ക് നമ്മളൊന്ന് സെലക്റ്റായിപ്പോയി അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആകുമ്പോഴൊക്കെ ഞാൻ തന്നെ വലിയ ആളെന്നൊക്കെ പറഞ്ഞ പഴയ കാരണന്മാരൊക്കെ മൊത്തം ഫയർ ചെയ്യുക അങ്ങനെ ചെയ്യരുത് ബഹുമാനത്തോടുകൂടെ ആദരവോടു കൂടെ അർഹിക്കുന്ന ആദരവ് കൊടുത്തിട്ടേ സംസാരിക്കാവൂ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം പക്ഷെ എന്ത് ചെയ്യണം അതിന്റെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം അതാണ് മിനായ്മ മനുഷ്യൻ അങ്ങനെയാണ്

വലിയ ആലിം അവരുടെ ശിഷ്യനാണ് അമീരുൽ എന്നറിയപ്പെടുന്ന അബ്ദുർ റഹ്മാൻബിൾ മഹദീദങ്ങൾ അബ്ദുറഹ്മാൻബിൾ മഹദീദങ്ങളുടെ ദറസിലേക്ക് മഷിക്കുപ്പിയുമായി കടന്നു വന്നിരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ആയിരുന്നു തൊണ്ണൂറായിരം ആൾക്കാർ തൊണ്ണൂറ് ആൾക്കാർക്കൊന്നും ഇവിടെ ഇരിക്കാൻ കഴിയില്ല ഒരു ലക്ഷത്തിന് പത്തായിരത്തിന്റെ ഉള്ളൂ തൊണ്ണൂറായിരം വിദ്യാർത്ഥികൾ മഷി മഷിപ്പാത്രവുമായി എഴുതെടുക്കാൻ എഴുമ അങ്ങനത്തെ ഹദീദിന്റെ അമീരുൽ മുമിനിൻ എന്നറിയപ്പെടുന്ന മഹാനാണ് അബ്ദുറഹ്മാൻ അബുൽ മഹദീദങ്ങൾ ആരുടെ ശിഷ്യനാണ് സുഫിയാന തങ്ങളുടെ ശിഷ്യനാണ് തൊണ്ണൂറായിരം ശിഷ്യന്മാർ സദസ്സിലുണ്ടാവുന്നു എന്താണത് എന്തൊരു മനോ പണ്ഡിതന്മാർ മുഴുവരിക്കുന്നത് പണ്ഡിതന്മാർ അലിമീങ്ങൾ ഇങ്ങനെ തലതാഴ്ത്തി ഇരുന്നിട്ട് ഇങ്ങനെ ഹദീത്ത് കേൾക്കുന്നു എഴുതിയെടുക്കുന്നു അവരൊക്കെ അത് രേഖപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ഹദീത് കിട്ടുമായിരുന്നോ അത്രയും കൂടുതൽ തൊണ്ണൂറായിരം വിദ്യാർത്ഥികൾ മഷികൊണ്ട് ഹദീതി രേഖപ്പെടുത്താൻ വന്നിരുന്ന മഹാനായ അബ്ദുറഹ്മാൻ ഉൽ മഹദീറു സ്വന്തം ഗുരുനാഥൻ സുഫിയാനു സൗരിയെ കാണുമ്പോ മുഖത്തേക്ക് നോക്കാൻ കഴിയുമായിരുന്നില്ല കണ്ണ് താഴ്ത്തിയിട്ട് അച്ചടക്കോത്തോടെ ഇരിക്കുമായിരുന്നുള്ളൂ സ്വന്തം ഗുരുനാഥനെ കാണുമ്പോ വളരെ സൗമ്യനായി ഗുരുനാഥനെ കാണും ശിഷ്യന്മാർ ആരെടുത്തിന്റെ സ്വന്തം ശിഷ്യന്റെ സദസ്സിലുണ്ട് സുഫിയാൻ സൗജര്യങ്ങൾക്ക് തൊണ്ണൂറായിരം വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടില്ല തന്റെ ശിഷ്യനുണ്ട് എന്നിട്ട് പോലും സ്വന്തം ഗുരുനാഥന്റെ മുമ്പിലേക്ക് കണ്ണുയർത്തി നോക്കാൻ ധൈര്യപ്പെടാതിരുന്ന മഹാനാണ് ബഹുമാനത്തിന്റെ നാണമുണ്ടായിരുന്നു ഇത് മുച്ചാൽ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ട വിഷയമാണിത് മഹാനായ അബ്ദുറഹ്മാനുൽ നമ്മൾ എന്തായാലും നമ്മുടെ ഗുരുനാഥനോടം എത്തില്ലല്ലോ ഗുരു മുച്ചാലിം തന്റെ ഗുരുനാഥനോടൊപ്പത്തൂല ഒരു മുച്ചിം തന്റെ മുതരശിനോടൊപ്പം എത്തൂല താൻ ആരും പഠിച്ചോ അവരോളം എത്തൂല എന്ത് തന്നെയാലും അവർക്ക് തന്നെയാണ് അത് മാറ്റാൻ കഴിയില്ലല്ലോ അത്രയും വലിയ ആലിമീങ്ങളോട് കാണിക്കുന്നത് ഇതൊരു തരം ഇജ്ലാൽ ഒരു ബഹുമാനത്തിന്റെ നാണമാണ് സംബന്ധിച്ചറിയണം തന്റെ കൺമുമ്പിൽ കണ്ട തിന്മകളെ മുഖം നോക്കാതെ വിമർശിച്ചിരുന്ന മഹാൻ തിന്മകൾ കണ്ടാൽ തുറന്നു പറയും ചിലക്ക് ഇഷ്ടപ്പെടൂല സുഫിയാൻ സൗരീ അന്ന് വളരെ കഠിനമായി ശിക്ഷിക്കാൻ വിധിച്ചിരുന്ന അന്നത്തെ ഖലീഫയുണ്ട് പറയുന്ന ആള് ദുഷ്ടനായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നിട്ട് സുഫിയാൻ സൗറി അള്ളാഹുന്നു ആ രാജാവിനോട് കടുത്ത ഭാഷയിൽ അയാൾ ചെയ്യുന്ന തിന്മകളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ സദസ്സിലുള്ള അബുഅബൈദില്ല എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രി പറഞ്ഞു പണ്ഡിതരെ സൗരി നിങ്ങൾ ഈ രാജാവിന്റെ മനസ്സ് വല്ലാണ്ട് വേദനിപ്പിച്ചല്ലേ വേദനിപ്പിച്ചത് ഞാനല്ലടോ നിന്നെ പോലത്തെ ആളുകളാണ് ഫിർ നശിക്കാൻ കാരണം ഹാമാൻ എന്ന മന്ത്രി ഉണ്ടായത് നിന്നെ പോലെയുള്ള ആളുകളാണ് ഈ രാജാവിനെ പഴിപ്പിക്കുന്നത് ഞാനല്ല ഈ മനുഷ്യനോട് റഹ്മത്ത് തോന്നിയത് കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെടണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇയാളെ വിമർശിക്കുന്നത് അയാളോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല എന്തെങ്കിലും വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ നമുക്ക് തുറന്നു പറയേണ്ടി വരും ദേഷ്യം കൊണ്ടല്ല ആ വിഷയം തിരുത്തപ്പെടണം അപ്പോഴേ അള്ളാഹുന്റെ മഹഫറത്തിന് അർഹരാവൂ ദുഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കണം അപ്പോഴല്ലേ അള്ളാഹിന്റെ അടുത്ത് രക്ഷപ്പെടൂ അതിന്റെ പേരിൽ തുറന്നു പറയേണ്ടത് ആലിമീങ്ങളുടെ ചെയ്യുന്നവരുടെ ദൗത്യമാണ് സഫിയാൻ സൗരീദങ്ങള് ഇങ്ങനെ പറഞ്ഞവിടുന്ന പുറത്തിറങ്ങിയപ്പോ ഈ മന്ത്രിയായ അബുഅഅബൈദില്ലാഹി എന്ന ആള് മന്ത്രി രാജാവിനോട് ചോദിച്ചു രാജാവേ ഞാൻ പോയിട്ട് ആ പണ്ഡിതന്റെ താലെടുത്ത് വരട്ടെ എന്ന് ചോദിച്ചപ്പോ മിണ്ടാതിരിക്കടോ ഈ മഹാനോളം മുഖത്ത് വഖാറും ഹൈബത്തുമുള്ള ഒരു പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇവരെ പോലെയുള്ള ആളുകളെ കാണുമ്പോഴല്ലേ നമുക്ക് പരലോകം ഓർമ്മ വരൂ അവര് പറഞ്ഞോട്ടെ ആ മഹാനാണ് സൗരി ആ ഗുരുനാഥനെ കാണുമ്പോ തൊണ്ണൂറായിരം വിദ്യാർത്ഥികൾ വരുമായിരുന്ന അബ്ദുറഹ്മാൻ മഹദി കണ്ണുയർത്തി നോക്കൂല സ്വന്തം ഗുരുനാഥന്റെ മുഖത്തേക്ക് അത് ഇജ്ലാലിന്റെ നാണമാണ് ബഹുമാനത്തിന്റെ നാണമാണ് ഇനിയൊരു ഒരു നാണമുണ്ട് ഒരു ലജ്ജയുണ്ട് ഹയാ ഉൽതാര്യത്തിന്റെ കറം ഔദാര്യത്തിന്റെ ഔദാര്യത്തിന്റെ ലജ്ജയാണത് ഔദാര്യത്തിന്റെ ലജ്ജ ഒരാൾക്കൊരു ഉപകാരം ചെയ്തെടുത്തിട്ടെ ആ മനുഷ്യനോട് ഒന്ന് പറയാ ആ മനുഷ്യൽ നിന്നൊരു ഉപദ്രവം ഉണ്ടായാൽ പോലും തുറന്നു തുറന്നുപോ എങ്ങനെ ഞാൻ പറയാ ഞാനൊരു ഉപകാരം ചെയ്തെടുത്ത ആളല്ലേ ഞാനത് എങ്ങനെ അയാളോട് പറയാ മുത്തുനബിയുടെ കല്യാണമാണ് അതിന്റെ അതിന്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ കല്യാണം കഴിക്കുന്നു ൾ വിവാഹത്തിന്റെ അന്ന് അന്ന് കല്യാണത്തിന്റെ വിവാഹത്തിന്റെ സദ്യ കൊടുക്കും ആ സദ്യ നിക്കാഹിന്റെ അന്ന് കൊടുക്കാം നിക്കാഹിന്റെ മുമ്പ് കൊടുക്കാം ശേഷം കൊടുക്കാം അതിനൊക്കെ അഭിപ്രായങ്ങളുണ്ട് അഫുതല് അത് രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചതിന്റെ ശേഷമാണെങ്കിൽ തന്നെയും ിയെ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ മുമ്പേ വലീമത്ത് കൊടുത്തു ആൾക്കാർക്ക് എന്ത് ചെയ്തു സദ്യ കൊടുത്തു വസ്ലാം നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ആലിമീങ്ങൾ ഇത് സംബന്ധിച്ചൊന്നും പറയാണ്ടിരിക്കുന്നു ഓക്കെ കുഴപ്പമില്ല ആ രീതിയും കുഴപ്പമില്ല അവർ അന്ന് രാത്രി ഒരുമിച്ച് താമസിക്കുകയായിക്കോട്ടെ അതിന്റെ തൊട്ട് ഉടനെ തൊട്ട് തലേന്ന് കൊടുക്കുന്നു ഒരു പ്രശ്നവും ഇല്ലാപുഹയുടെ കല്യാണത്തിലേക്ക് നിബിധങ്ങൾ വിളിച്ചു ഒരുപാട് സുഹാബികൾ വന്നു കല്യാണത്തിന് ഇൻവിറ്റേഷൻ കൊടുത്തു ഇൻവിറ്റേഷൻ കൊടുത്താൻ പറ്റുന്നവരൊക്കെ വരണമെന്നാണ് സുഹാബികളൊക്കെ വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിച്ചിട്ട് അവര് സ്വറ കുറഞ്ഞിരിക്കാൻ തുടങ്ങി നിബിതങ്ങളുടെ വീടല്ലേ നിബിതങ്ങൾ വിളിച്ചു വരുത്തിയ അതിഥികളോട് പിന്നെ സമയം ഇരുട്ടായിട്ടുണ്ട് പോകാനായില്ലേ എന്ന് ചോദിച്ചാൽ ആ കല്യാണത്തിന് വിളിച്ചതടക്കം പാത്തിലാവും അല്ലെ പിന്നൊരു ചീത്ത പറഞ്ഞിട്ടല്ലേ പോവാ അങ്ങനെ രണ്ടൊരു മനുഷ്യൻ നിന്റെ പേരീന്ന് ഇറക്കി വിട്ടു എന്നാ പിന്നെ പറയാം വേറെ നിറച്ച് ചോറ് കൊടുത്ത കാര്യോടെ പറയൂല ക്ഷണിച്ചതോടെ പറയൂല ഉപകാരം ചെയ്തെടുത്തത് പറയൂല ഞങ്ങളെ ഇറക്കി എങ്ങനെ ഇറക്കി വിട്ടുന്ന മണിക്കൂറുകളോ ഇരുന്നിട്ട് നിബിതങ്ങളെ വിഷമിപ്പിച്ചു മൊത്തിനിബിതങ്ങൾക്ക് ഇവരോടൊന്ന് പോകണേ എന്ന് പറയാൻ തോന്നുന്നില്ല കല്യാണത്തിന്റെ ദിവസമാണ് അന്ന് ഹബീബായി തങ്ങളുടെ തങ്ങളുടെ കൂടെ ഒരച്ഛമാണ് നബിയുടെ റൂം ഈ സ്റ്റേജ് ഒരു റൂമാണ് സങ്കല്പിച്ചാൽ ഇതിന്റെ നടുവിലൂടെ ഒരു കർഷൻ വെക്കും അതിഥികൾ വന്നാൽ ആ കർട്ടൻ താത്തിയിടും നബിയുടെ ഭാര്യമാർ ഭാര്യ ആരാ അവരിപ്പുറത്തിരിക്കും നബിയും അതിഥികളും കർട്ടന്റെ ഇപ്പുറത്ത് നിബിതങ്ങളുടെ ലിവിങ് റൂമും ബെഡ്റൂമും നിബിതങ്ങളുടെ ഓഫീസും നിബിതങ്ങളുടെ ചർച്ചയുടെ വേദിയും ഒക്കെ ഈ ഒരച്ച റൂമാണ് അതിഥികൾ പോയാൽ ആ കർച്ചൻ അങ്ങോട്ട് നീക്കും അപ്പൊ ഒരു ചെറിയ റൂമാണ് അതാണ് നബി ഹബീബായ നബിയുടെ വീട് അങ്ങനെയാണ് ഇവരെ എണീറ്റ് പോകണ്ടേ അവര് വർത്തമാനം പറഞ്ഞിരിക്കാൻ തുടങ്ങി തങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ലജ്ജ വരൂലേ ആ ലജ്ജ സ്വന്തം വിളിച്ചുണ്ടെന്ന ആളുകളോട് എങ്ങനെ ഞങ്ങൾ വിളിക്കുമോ എന്ന് പറയാം അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് ഹബീബായ നബി തങ്ങൾക്ക് ആയത്ത് വരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ആയത്ത് വരുമ്പോൾ നബി തങ്ങൾക്ക് ഒരു വിറയൽ തങ്ങൾക്ക് സ്വഭാവ മാറ്റങ്ങൾ വരും വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുമ്പോൾ നിബിതങ്ങളുടെ ഒട്ടകത്തിന്റെ പുറത്താണ് തങ്ങൾ ഇരിക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്ന ഭാരം ഇറങ്ങുന്ന ഭാരം കൊണ്ട് ആയത്തുകൾ ഇറങ്ങുമ്പോൾ ഒട്ടകം തന്നെ മുട്ടുകുത്തി മുട്ടുകുത്തിപ്പോകുമായിരുന്നു നിലത്ത് താങ്ങാൻ കഴിയൂല അതാണ് ഹബീബിന്റെ അവസ്ഥ അങ്ങനെയൊക്കെയാ ഖുർആാൻ ഹബീബ് റിസീവ് റസീവ് അള്ളാഹുവിൽ നിന്ന് എത്ര നിബിധങ്ങൾ എത്ര പ്രയാസപ്പെട്ടു കാണുമല്ലേ ഓരോ ആയത്ത് നിബിക്ക് ഇറക്കപ്പെടുമ്പോ ഭാരമായിരുന്നു ന വരുന്നു നിങ്ങൾ വെറുതെ അനാവശ്യമായ വർത്തമാനം പറഞ്ഞിരുന്ന് അതിഥികളായി കടന്നു ചെല്ലുമ്പോ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കരുത് വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കരുത് മുസ്തീ എന്തെങ്കിലും സ്വറ പറഞ്ഞിരിക്കാന്ന് അതിന്റെ അർത്ഥം വെറുതെ പറഞ്ഞങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക പൊരക്കാർക്ക് കടന്നുറങ്ങാൻ ഉണ്ടാവും ഒരു ഗസ്റ്റ് വന്നു എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇരിക്കലാണോ സമയം കഴിഞ്ഞാൽ പോണ്ടേ നേരത്തെ കടന്നുറങ്ങി നേരത്തെ എണീക്കുന്ന മിനിങ്ങൾ വീട്ടിൽ കാണും ഇവര് പോവാതെങ്ങനെ ഇരിക്കുക അതുകൊണ്ടൊക്കെ ചോറൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മാർ വേഗം ടോർച്ചൊക്കെ ലവരാക്കി ധന ചെയ്ത് ഇറങ്ങി പോരണ അവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ത് ചെയ്യാ ഭക്ഷണം കഴിച്ചില്ലേ ഇനല്ലേ വിളിച്ചത് ഹന്തുല വേഗം ഇറങ്ങി പോരാ അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത് എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങളാരും ഹബീബിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ റസൂൽ നിങ്ങളോട് പറയാൻ നാണം കൊണ്ട് ഹബീബിന് പറയാൻ കഴിയില്ല എന്റെ റസൂലിനെ നാണം കൊണ്ട് നിങ്ങളോട് ഇറങ്ങിപ്പോയിക്കോളൂ സമയമായി ഇല്ലേ എന്നെ ഉറങ്ങാൻ വിടണം എന്റെ ഭാര്യയുമായി കൂടിക്കഴിയേണ്ട ആദ്യത്തെ രാത്രിയാണിത് കല്യാണത്തിനൊക്കെ ഉണ്ടോ പുതിയപ്പള്ളിനെ പൊക്കിക്കൊണ്ടോ ഏർപ്പാട് വിടണ്ടോ പുതിയാപ്പിള്ള കാണാനില്ല അല്ലേ ചേരാപുരത്ത് കിട്ടേണ്ട പുതിയാപ്പിളയെ അങ്ങകലെ കൊയിലാണ്ടി വെച്ച് കണ്ടുമുട്ടി എന്നൊക്കെ പറയേണ്ടി വരും ചെറുപ്പക്കാരെന്ത് ചെയ്യാ പൊക്കി കൊണ്ടുപോകും അത് രസം തന്നെ അവർക്ക് രസം രസമല്ല സംഗതി അങ്ങ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു കോമാളിത്തരൊക്കെ വേറെ എപ്പോഴെങ്കിലും ചെയ്തോളൂ എന്ത് വിവാഹം എന്ന വിവാദത്തുമായി ബന്ധപ്പെട്ട് ചെയ്യരുത് എന്നിട്ട് പുതിയണ്ണ ഇവിടെ കാത്തിരിക്കുക പുതിയാപ്പിള ഇവിടെ അറിയില്ല കൂട്ടുകാർ പൊക്കി കൊണ്ടായത് മൊബൈലോ മൊബൈലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടാവും വിളിക്കാൻ പെടൂല ഇങ്ങനൊക്കെ ഒരു തരം ആഭാസങ്ങളെ ഇവിടെ എന്ന് വിചാരിക്കട്ടെ കുറെ ഏറെ ആലിമികളും എളിമിൻറെ അഹലുകാരമുള്ള നാടാണിത് ഇവിടൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കോപ്രായങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഒന്നുമില്ലല്ലോ ജസീബിലും എത്തിക്കൊണ്ടോ പരിപാടിയൊന്നും ഓട്ടോസൈക്കിൾ വായൊക്കെ വെച്ചു കൊടുത്തിട്ട് അതൊന്നുമില്ലല്ലോ ആ കോമാളിത്തരം കെട്ടരുത് വിവാഹത്തിന്റെ സമയത്ത് വിവാദത്തിന്റെ നേരമാണ് നിബിധങ്ങളുടെ സുന്നത്താണത് പറഞ്ഞു ഹദീസ് പുതിയാപ്പിളയായി തന്റെ പുതിയണ്ണിന്റെ കൂടെ കയറിരിക്കേണ്ട ദിവസം പുതിയാപ്പിളയുടെ ചങ്ങാതിമാർ വീട്ടിലിരുന്നവരെ ഉറങ്ങാൻ വിടാത്ത അവസ്ഥ ചെയ്യാൻ പാടില്ല ആ ശരിക്കും മനസ്സിലാക്കി അതൊന്നും കളിയാക്കി എടുക്കരുത് തമാശയല്ല ഇത് കാര്യമാണ് വിവാഹത്തിന്റെ അന്നത്തെ വിഷയമാണിത് എന്റെ നിബുധങ്ങൾക്ക് സ്വന്തം ഭാര്യയുടെ കൂടെ ഇരിക്കുകയോ വർത്തമാനം പറയുകയോ ഒരുമിച്ച് കഴിയുകയോ ചെയ്യേണ്ട ആ രാത്രിയിൽ നിങ്ങൾ കൂട്ടുകാർ വന്ന വർത്തമാനം പറഞ്ഞിരിക്കേ ുംബി അത് നബിയെ എന്റെണ്ട് എക്ക് പ്രയാസമാകുന്നുണ്ട് നിങ്ങളോട് പറയാൻ ഹബീബിന്റെ നാണമാണ് സത്യം പറയാൻ നാണമില്ല അതുകൊണ്ട് എന്റെ റസൂലിന് വേണ്ടി ഞാൻ പറയുന്നു ഭക്ഷണം കഴിച്ചില്ലേ കുറെ നേരമായില്ലേ പൊയ്ക്കോളൂ ആയിത്തിറങ്ങിയപ്പോ അവർ ഇറങ്ങിപ്പോയത് അവർ വിചാരിച്ചു കുഴപ്പമില്ല ചില തിരക്ക് പിടിച്ച പണ്ഡിതന്മാർ ആലിമീങ്ങൾ ഉസ്താദുമാർ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഒന്ന് മന്ത്രിച്ചൂതി വാങ്ങിക്കാൻ ചെയ്യിപ്പിക്കാൻ വരുമ്പോ പാണക്കാട് കുടുംബം ആലോചിച്ച ചൊവ്വാഴ്ചയാണ് അവർക്ക് ആ ഒഴിവുള്ളത് സ്വന്തം വീട്ടുകാരെ കണ്ടുമുട്ടാനുള്ള ഒഴിവ് അവർക്കുള്ളത് എപ്പോഴാ ചൊവ്വാഴ്ചയാണ് പണക്കാട് കുടുംബത്തോടൊക്കെ ബന്ധമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ചൊവ്വാഴ്ച പോയ പാണക്കാട് സഹീതന്മാർ അവർ ഒരു പരിപാടിയും ചൊവ്വാഴ്ച ഏറ്റെടുക്കുവാ അത് വീട്ടുകാർക്കുള്ളതാണ് എന്ത് വീട്ടുകാർക്ക് ഞങ്ങൾ വിചാരിച്ചത് അവലി സുബൈക്ക് ഒരു ടീം ചെറുപുറത്ത് നിന്ന് അടുത്ത ടീം ഒരു വരും അപ്പോൾ കുറച്ച് കുറച്ചാൾക്കാരോട് ഇരിക്കും തങ്ങളിന്റെ സ്വന്തം ആളാണ് തങ്ങളെല്ലാവരുടെയും സ്വന്തം ആളാണ് അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് സുല്ലാവി തങ്ങളുടെ സ്വഹാബിമാരൊക്കെ അങ്ങനെ വിചാരിച്ചത് എന്റെ സ്വന്തം നബിയുടെ സ്വന്തമാണ് അങ്ങനെ ഓരോരുത്തർ വിചാരി ഞാൻ ഭയങ്കര പവറാണ് എനിക്കവിടെ പോയി ചായ ഉണ്ടാക്കാൻ പറ്റും അത് കുറേ ആൾക്കാർക്ക് പറ്റും ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുക എന്നിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക നൂറുകണക്കിന് ആളുകൾ മുറ്റത്ത് കാത്തിരിപ്പുണ്ടാവും അവർ സ്വന്തം കുടുംബത്തെ അന്ന് കാണുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അതാണ് ചൊവ്വാഴ്ച സ്വന്തം കുടുംബത്തെ കാണാൻ പറ്റും എന്ന് പറഞ്ഞ എൻ്റെ പോരുവിൾ അങ്ങനെ ഇപ്പോൾ പാണക്കാടുള്ള അവസ്ഥ അതാണ് എനിക്കവിടുത്തെ കുടുംബ അവിടുത്തെ സഹിതന്മാരുമായി കുടുംബ ബന്ധം പോലെ ഒരു അടുപ്പുള്ളത് കൊണ്ട് അതിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും അവർ പറയാറുണ്ട് പന്ത്രണ്ട് മണി കഴിയും സ്വന്തം കുടുംബത്തെയും കുട്ടികളൊന്നും കാണാൻ സുഖാനുള്ള ആ ഒരു ദിവസം പാണക്കാട് ഉണ്ടാവും അല്ലാത്ത ദിവസമൊക്കെ ഹോട്ടലേ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ആവശ്യം കഴിഞ്ഞോ വേഗം ഇറങ്ങിപ്പോര വേറെ ആളുകൾ കാത്തിരിപ്പുണ്ട് അവിടെ അവര് കഴിഞ്ഞാലല്ലേ ഇവർക്കൊന്ന് മൂത്രൊഴിക്കാൻ ഒന്ന് ഭക്ഷണം കഴിക്കുക ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ ഒരു സ്വസ്ഥത കൊടുക്കണ്ടേ നമ്മള് ഇത് ഇതൊരു നല്ല സ്വഭാവം കുറാൻ പഠിപ്പിക്കാൻ ഒരു വീട്ടിലേക്ക് അതിഥിയായി കയറി ചെല്ലുമ്പോ അവിടെ അങ്ങനെ വാ ഒരുപാട് നേരം നിൽക്കരുത് ആവശ്യം കഴിഞ്ഞോ നിങ്ങൾ ഇറങ്ങി അതിനൊരു കോമൺ സെൻസ് വേണമെന്നാണ് കോമൺ സെൻസ് അത്രയും മതി ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കരുത് ഇന്നതാലിക്കും എന്റെ നിബിതങ്ങൾക്കത് പ്രയാസമുണ്ടാക്കുന്നു ഏഴ് ആകാശങ്ങൾക്കപ്പുറം മറശിന്റെ അപ്പുറത്തിൽ നിന്നാണ് റബ്ബിന്റെ വഴി വരുന്നത് ഭൂമിയിലെ മദീനയിൽ കിടക്കുന്ന ഹബീബിന്റെ ഹുജുറത്തിലേക്കാണ് വഴി വരുന്നത് അവിടെ കിടക്കുന്ന ഓതി കൊടുക്കുന്നത് ആളുകൾക്കാണ് നിങ്ങളോട് പറയാൻ നാണമുണ്ട് പൊയ്ക്കോളൂ കഴിഞ്ഞില്ല ഇനി എന്നെ വിട്ടൂടെ എന്ന് ചോദിക്കാൻ പിക്കുന്നാണമുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം എന്ന പരിശുദ്ധ കുർആാൻ സൂറത്തുല്ല ഹിസാബ് അൻപത്തിമൂന്നാമത്തെ ആയത്തിന്റെ ചർച്ച അതാണ് കോമൺ സെൻസ് വേണം ഒരു നാണം തോന്നിക്കൂടെ ാണം വേണ്ടേ എന്ന് വിശുദ്ധ ഖുർആാൻ പറയാണ് അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളുടെ മുമ്പിലേക്ക് ആളുകൾ കണ്ടുമുട്ടാൻ വരുമ്പോ സന്ദർശിക്കാൻ വരുമ്പോ സജ്ജനങ്ങളിൽപ്പെട്ട വലിയൊരു മഹാന്റെ വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരാൻ അവിടെ അവർ ഒരുപാട് നേരമിരുന്നു അവരോട് പറഞ്ഞു ഈ മഹാൻ പറഞ്ഞു എഴുന്നേറ്റ് പോയി എന്ന് പറയാൻ പറ്റൂലല്ലോ അവരോട് പറഞ്ഞു ഇന്ന മലിക്കംസി സൂര്യനെ തെളിച്ചു കൊണ്ടുപോകുന്ന സൂര്യന്റെ രാജാവ് സൂര്യനെ തെളിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴാ പോണത് നേരം തെളിച്ചു കൊണ്ടുവരുന്ന റബ്ബ് ഒരു പ്രഭാതമാക്കാൻ പോകുന്നു സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ സഷ്ടാവ് ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചേരാപുരത്തുകാർക്ക് നേരം വെളുക്കാൻ പോകുന്നു നിങ്ങൾ എപ്പോഴാ പോകുന്നത് എന്ന് ചോദിച്ചു നഹാനഅമൃത ചേരാപുരത്തല്ല മഹാനല്ല ും പറഞ്ഞു കൊടുക്കും ചിലര് പറയാൻ അവർക്ക് നാണുണ്ടാവും ഈ സ്വഭാവം നമ്മളോട് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു അള്ളാഹു നമുക്കത് നൽകട്ടെ ഹയാ ഉൽ ഇനി പറയുന്ന നാണം ലജ്ജ എന്ന് പറയുന്നത് അഭിമാന ബോധം കൊണ്ടുണ്ടാകുന്ന ലജ്ജയാണ് അഭിമാന ബോധം കൊണ്ട് വരുന്നൊരു ലജ്ജയുണ്ട് അത് അലിയറു അല്ലാന്ന് തന്നെ പറയട്ടെ ഹബീബിന്റെ പറയട്ടെ സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയുറുദിനൊരു ചെറിയൊരു അസുഖമുണ്ടായിരുന്നു അള്ളാഹു എന്ന് പറയുന്നൊരു ദ്രാവകം പുറപ്പെടുന്ന ഒരു വിഷമം എന്റെ അമ്മോഷനല്ലേ നിബിതങ്ങൾ എങ്ങനെ നബിയോട് ഈ മസാല പറയാ നബിയെ അത് വന്നാൽ ഒതു മുറിയോ അത് നജസാണോ അല്ലയോ എന്ന് എൻറെ നബിയോട് എന്റെ അമ്മോഷനോട് എങ്ങനെയാണ് ചോദിക്കുന്നത് നബിയുടെ മോളല്ലേ എന്റെ വീട്ടിലിരിക്കുന്നത് എന്റെ വിഷമം അതായിരുന്നു ചെലവ് കണ്ടല്ലേ എന്തെങ്കിലും മൂത്രക്കടച്ചിലിന്റെ വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും മൂത്രസംബന്ധമായ വിഷമം അമ്മോഷം വലിയ മുസ്ലീരാന്ന് വിചാരിക്ക ഈ സംശയം എന്ന് അമ്മോഷനോട് ചോദിക്കാൻ പറ്റൂല വേറെ ഏതെങ്കിലും ക്രിസ്താനോട് ചോദിക്കാന്നല്ലാതെ സ്വന്തം മോള് ഇവരുടെ വീട്ടിലുണ്ടായിരിക്കെ എങ്ങനെ വീട്ടിലുണ്ടായിരിക്കും ചോദിക്കാൻ നാണം വേണ്ടേ എന്നൊരു തോന്നൽ ഹയാ ഉൽ എന്നാണ് അതിന് പറയാ അഭിമാനബോധം കൊണ്ട് തോന്നുന്ന ഒരു നാണം അടി അള്ളാൻ പറഞ്ഞു എന്റെ അമ്മോഷനായ അള്ളാഹാന്റെ റസൂലിനോട് എന്റെ കുടുംബക്കാരനായ ഹബീബായ ഹബീബായാഹു അലി വസല്ലം എന്റെ ബന്ധുവായ നിബിധങ്ങളോട് ഇത് ചോദിക്കാൻ എനിക്ക് വിഷമമായി ഞാൻ പറഞ്ഞു മിക്താദ് ചോദിക്ക് ഏതെങ്കിലും ഒരു പുരുഷന് മിതാ വരുന്ന ഒരു അസുഖം വന്നാൽ അങ്ങനെ ഒരു ദ്രാവകം അങ്ങനെ പുറപ്പെടുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് നിബിതങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചു നോക്ക് എന്ന് നിബിതങ്ങളോട് ചോദിക്കാൻ നാണം കൊണ്ട് മിക്താദ് എന്നവരെ ഏൽപ്പിച്ചു അളി റദി അള്ളാഹുഹു എന്റെ ഭാര്യയാണല്ലോ അതുകൊണ്ട് നാണമായിട്ട് നാണമായിട്ടിടയ്ക്ക് ചോദിക്കാൻ തോന്നിയില്ല ഫീഹിൽ അത് വന്നാൽ വൃത്തിയാക്കണമെന്നും മുത്ത് ചെയ്യണമെന്നും ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു ഞാനാണ് അസുകൾ നബിയോട് പറഞ്ഞില്ല മികതാ എന്നവരോട് ചോദിച്ചു ഒരാൾക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു ഇന്ന് മഹാനായ അലിബ് നബി അള്ളാഹു അതുകൊണ്ടാണ് സ്ത്രീകളുമായി ബന്ധമുള്ള വിഷയം സമ്പർക്ക സ്വഭാവങ്ങളുമായി ബന്ധമുള്ള വിഷയം ഒരാളും തന്റെ കുടുംബ ബന്ധുക്കളോട് സംസാരിക്കാൻ പാടുള്ളതല്ല നാണം കൊണ്ട് ചെയ്യരുത് നാണം കൊണ്ട് ചെയ്യരുത് അതുകൊണ്ടാണ് അറബികളോടൊന്നും നിങ്ങളെ പെണ്ണുങ്ങൾക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ പാടില്ല എത്ര വലിയ അടുപ്പാണെങ്കിലും നിങ്ങൾക്ക് സുഖാണോ ജ്യേഷ്ഠനും മനുജനും നിങ്ങൾ ആൺകുട്ടികൾക്കൊക്കെ സുഖം തന്നെയാണോ എന്നതിൽ കവിഞ്ഞ് നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങളെ പെങ്ങൾക്ക് അത് അവരിഷ്ടപ്പെടൂല എന്തേ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം എന്തിനാ ചോദിക്കുന്നത് നമുക്ക് നമ്മൾക്ക് എന്താ പെണ്ണുങ്ങൾക്ക് സുഖം തന്നെയല്ലേ കൂളായിട്ട് നമ്മളായിട്ട് ചെപ്പ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അത് അറബ് ഇസ്ലാമിക സംസ്കാരത്തിൽ ഇല്ലെന്നാണ് അതുകൊണ്ടല്ലേ ഖുർആാനിൽ ഹൈറുല്ലീനങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് ഖുർആആാൻ പറയാതെ പോയത് അതുകൊണ്ടല്ലേ ഖുർആാൻ അത് പറയാതിരുന്നത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതൊരു സുഖമല്ലാത്ത പുരുഷന്മാർക്ക് ഭാര്യമാരുണ്ട് കുഴപ്പമില്ല ഹെഹ്റുല്ലീനുകൾ ഉണ്ടെന്ന് പറയാം ഇപ്പൊ പെണ്ണുങ്ങൾക്കോ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളാരെ കിട്ടുവോ പെണ്ണുങ്ങൾക്കോ സംശയം ഉണ്ടാവും അത് അല്ലാഹു ഒരറ്റായത്തുളളിൽ ഒളിപ്പിച്ചു വെച്ചത് ഒരറ്റായത്താണ് ഇതിന്റെ മറുപടി ഒരറ്റായത്ത് എങ്ങനെയാ പറയാ അള്ളാഹു നാണുള്ളവനല്ലേ അല്ല എന്താ പറഞ്ഞത് ഫിഹാസുൻ നിങ്ങളുടെ കണ്ണുകൾക്ക് ഇഷ്ടമാകുന്നതും നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്തൊക്കെ കൊതിക്കുന്നുവോ അതെല്ലാം അവിടെയുണ്ട് അതിൽ ഇതൊക്കെ പെട്ടു വേറെ പറയേണ്ട ആവശ്യമില്ല എന്നാ നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്നത് എല്ലാം സ്വർഗലോകത്തുണ്ട് ആ വാക്കിനുള്ളിലാണ് പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളമാരെ സ്വർഗത്തിലുണ്ടെന്ന ആശയമല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പച്ചയിൽ പറയൂല ഹോരുള്ളീകളുണ്ട് ഹോരുള്ളീങ്ങളുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പുതിയാപ്പിളമാരെ പെണ്ണുങ്ങൾ അതിൽ പെണ്ണുങ്ങളെന്ത് ചെയ്യണ്ട വിഷമൊന്നും വിചാരിക്കേണ്ട നിങ്ങൾക്കുണ്ട് അത് പച്ചയിൽ പറയൂലുവിന്റെ കലാമാണ് ഇതിലങ്ങനത്തെ വർത്തമാനങ്ങൾ വരൂല അതാണ് ഖുർആനിന്റെ പ്രത്യേകത ബാക്കി ഗ്രന്ഥങ്ങളെ പോലെയല്ല ഹിസ്മ ഹിസ്മത്തിൻ്റെ 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 ഇനി വരണം ഒരു ഹയാ അറബി ടേമുകൾ ഞാൻ പറയാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്വന്തം ശരീരം ഞാൻ വളരെ മോശക്കാരനാണ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു നാണം പ്രകടിപ്പിക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ജനങ്ങൾ അവരുടെ ഔറത്ത് വെളിവാക്കുന്നത് കണ്ടപ്പോ കാലിന്റെ മുട്ടിന്റെ മുകളിൽ മടക്കുത്തി അടക്കണ ഏർപ്പാട് ഇപ്പോ കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാവില്ലേ മടക്കുത്ത് എന്ന് പറഞ്ഞാൽ നാട്ടിലൊന്നുമില്ല മാഷാ അള്ളാ ഒന്നും ഉണ്ടാവില്ല എരിയേണ്ടതായത്തേക്ക് വീഴാതെ നോക്കിയാൽ മതി ബാക്കിയൊക്കെ നല്ല റാഹത്തുള്ള ഒരു വേഷാണത് ഹംദലില്ല പക്ഷെ മടക്കുത്തി നടന്നാലേ മിനിമം കാലിന്റെ മുട്ടിന്റെ മേൽഭാഗം കാണൂലേ അത് അവറത്തല്ലേ പുരുഷന്മാർക്ക് അത് നാടന്മാരും മടക്കുത്താൻ പാടില്ല ഉസ്താദന്മാര് എന്തായാലും ചെയ്യാൻ പാടില്ല മദർസരസ്താദ് ഉസ്താദിനെ മടക്കുത്തി നടന്നാൽ എന്താ കഥ അവറത്ത് കാണിക്കാൻ പാടില്ല ചില സുഹാബിമാരായ ആളുകളുടെ വസ്ത്രം കാലിന്റെ തുടയിൽ നിന്ന് മേലോട്ട് പൊങ്ങി വന്നപ്പോഴാണ് മാനവറുകൾ പറഞ്ഞു പോയതില്ലൂത്ത സുമീറിൻ മരിച്ചുപോയി അള്ളാഹുനിക്ക് പുനർജന്മം നൽകുകയും പിന്നെയും എന്നെ മരിപ്പിക്കുകയും പുനർജന്മം നൽകുകയും പിന്നെയും എന്നെ മരിപ്പിക്കുകയും പുനർജന്മം നൽകുകയും ചെയ്യലാണ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഔറത്ത് ഞാൻ കാണുകയോ മറ്റുള്ളവർ എന്റെ ഔറത്ത് കാണുകയോ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇവിടെ നിന്ന് മരിച്ചു പോവാനാണെന്ന് ഹബീബിന്റെ കളിയൊക്കെ ലാഘവത്തിൽ പറയുന്നവരാ ഫുട്ബോൾ നല്ല കളിയാണ് നല്ലതാണ് നിസ്കാരം കഥ ആക്കാതെ ഔറത്ത് മറച്ചിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ട്രൗസറൊക്കെ ഉപയോഗിക്കുമ്പോൾ കളിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് മുട്ടിൻ്റെ താഴെ അത് കണ്ടാൽ മനസ്സിലാണോ മാപ്പിള്ളാരാണ് എന്ത് അവരെ അവറത്ത് കാണിക്കൂല എന്ത് അങ്ങനെ അങ്ങനെങ്ങൾ കളിച്ചോളി ഒരു കുഴപ്പമില്ല മുട്ടിന്റെ താഴെ കണ്ടിറങ്ങുമ്പോഴേക്കും ഓടാൻ പറ്റില്ല അങ്ങനെ കണ്ടോ അങ്ങനെയൊന്നുമില്ല പ്രയാസമുണ്ടോ പൊന്തളിക്കാരൊക്കെ ഇവിടെ അല്ലേ നല്ല ഒന്നാം നമ്പർ കളിക്കാർ സോക്കർ പ്ലേസ് ഫുട്ബോൾ പ്ലേസ് ഒക്കെ അല്ലേ ഗുണ ഒക്കെ അല്ലേ അല്ലേ ഒന്നുമില്ല എന്തെങ്കിലും പറയാൻ പേടി ഒന്ന് ഞാൻ ഒന്നും പറയില്ല വോളിബോൾ അവിടത്തെ പ്രധാന ട്രെൻഡ് മാഷാ മാഷാദിനൊക്കെ ആയിട്ട് മറിച്ചിട്ടായിരിക്കും അല്ലേ ഹമദില്ല ഫുട്ബോളും കളിച്ചോളി നല്ലത് തന്നെയാണ് കണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല വെറുതെ സ്പോർട്സ് പേജും വായിച്ചിരിക്കുക ടി വി നോക്കിയിരിക്കുക ആരോഗ്യം കിട്ടൂല ഒന്നും ഓടിച്ചാടി കളിക്കണമൊക്കെ നല്ലതാണ് ഇതൊക്കെ അള്ളാഹ് ഇഷ്ടവുമാണ് ആരോഗ്യം ഉണ്ടാവുമ്പോഴല്ലേ വാർത്ത ചെയ്യാൻ പറ്റുള്ളൂ ഹമദില്ല അവർ അത് മറക്ക അപ്പൊ അതൊക്കെ ഒരു സാരില്ല അതിലിപ്പോ എന്തിരിക്കുന്നു അതിപ്പോ പന്തളില്ല കുട്ടികളാകുമ്പോ അങ്ങനെ അങ്ങനെയൊന്നും പറയല്ല അങ്ങനെ എക്സ്ക്യൂസ് ഒന്നും ഷറയിലില്ല അവറച്ച അവറു തന്നെയാണ് അതൊന്നും സാറല്ല എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റ് കുഴപ്പമില്ലാതെ ആരോടായി തെറ്റെയ്യുന്നത് കൊടച്ചുതമ്പുരാനോട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന പാപത്തിന്റെ ചെറുപ്പമല്ല നോക്കേണ്ടത് ആരോടാണ് നീ തെറ്റ് ചെയ്യുന്നത് എന്ന ആ റബ്ബിന്റെ വലുപ്പമാണ് ആലോചിക്കേണ്ടത് അപ്പൊ അവർക്ക് നോക്കരുത് അവർത്ത് കാണരുത് അവർത്ത് കാണരുത് ലൈവായിട്ട് കാണരുത് പിന്നെ സ്ക്രീനിലും കണ്ടുകൂടല്ലോ പിന്നെയാണോ കാലിൻ്റെ അവർ മുട്ടിൻ്റെ മീതെ കാണുന്ന ഒരൽപ്പം വസ്ത്രം പൊങ്ങിയപ്പോഴാണ് അള്ളാഹിന്റെ റസൂല് വഫാച്ചായി പോയപ്പോഴേക്കും നിങ്ങൾ ഔർത്ത് കാണിക്കാൻ തുടങ്ങിയോ എന്ന് മാനായ അബൂമുസലീർ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഓരോ പോസ്റ്റർ കണ്ട എന്താ പറയാ അബൂ മുസലീതങ്ങളൊക്കെ അതുകൊണ്ട് നെറ്റ് ഉപയോഗിക്കുന്നവരെ സ്ക്രീനിലൂടെ പല ജാതി ചിത്രങ്ങൾ മറിഞ്ഞു വരുമ്പോ ഔറത്തിന്റെ ഒരു ഭാഗം പോലും ചെറുതുപോലും ഒരാളും നോക്കുകയോ നിങ്ങളുടെ ഔറത്ത് ഒരാൾ കാണുകയോ ചെയ്യാൻ പാടില്ല അതിന് നാണം വേണം ലജ്ജ വേണം ലജ്ജയങ് നഷ്ടപ്പെട്ടു പോയിട്ട് മനുഷ്യരായ മനുഷ്യർ മുഴുവനും തൻ്റെ ഗുഹിയ സ്ഥാനമോ തൻ്റെ ലജ്ജയുടെ സ്ഥാനമോ കണ്ടാൽ പോലും എനിക്ക് കുഴപ്പമല്ല എന്ന് പറഞ്ഞ് പച്ചയായ വ്യഭിചാരങ്ങൾ ടെലിസ്കാർച്ച് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലല്ലേ മൊമ്മിനെ ചെറുപ്പക്കാരാ നമ്മുടെ കണ്ണുകളിലൂടെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ ഗൗരവം എത്രയാണ് നാണം തോന്നുന്നില്ലേ നാണം തോന്നുന്നില്ലേ മഹാനായ ഇനി വേണംബ അള്ളാഹുവിനോട് സ്നേഹത്തിന്റെ ഒരു ലജ്ജ സ്നേഹം കൊണ്ട് അറബിനോട് എന്തെന്നില്ലാത്ത സ്നേഹം ആ സ്നേഹമാണ് മുത്തുനിൽ പറഞ്ഞത് ഏത് രാത്രിയിലും ഒരു മണിക്കൂർ നേരമുണ്ട് അത്രയിലും ആ മണിക്കൂർ നേരം നമ്മൾ ഈ കടന്നു പോകുന്ന സമയമാവുമാ ആകുമായിരിക്കാം പടച്ചവനെ ഞങ്ങളുടെ നീ ഉത്തരം നൽകണേ പടച്ചവനെ രാത്രിയിലെ പാതിരാവിനോട് അടുക്കുന്ന സമയമാണ് ആ ഒരു ഉത്തരമുള്ള ഒരു മണിക്കൂറുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നു അങ്ങനെ എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട് ഏതെങ്കിലും ഒരാൾ ദുന്യാവിന്റെയോ ആഹ്റത്തിന്റെയോ ഒരാവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവർക്കത് നൽകുക തന്നെ ചെയ്യും അത് എല്ലാ രാത്രിയിലും ഉണ്ട് അങ്ങനെ വന്നാൽ എന്തുകൊണ്ട് ആ രാത്രി നേരം നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റിരുന്നു കൂടാ കാമുകിക്ക് കാമുകന് പകലെന്തിയോളം പിന്നെ രാത്രിയിലും ഉറക്കമുളിച്ചുകൊണ്ട് ഉറക്കമിളച്ചു കൊണ്ട് ടെക്സ്റ്റ് മെസ്സേജുകളും ചാറ്റിങ്ങും നടത്തുന്ന എൻ്റെ പെൺകുട്ടികളെ ആണുങ്ങളെത്തുനോക്കി അള്ളാഹുവിനോട് മഹബത്തുണ്ടെങ്കിൽ ആ നേരം അള്ളാഹുവിന്റെ മുമ്പിലേക്കല്ലേ എഴുന്നേറ്റ് നിൽക്കേണ്ടത് സ്നേഹം റബ്ബിനോടാണെങ്കിൽ സ്നേഹം കൊണ്ട് ലജ്ജ തോന്നണം പൊടച്ചവനെ ഈ നേരം ഞാൻ എന്താണ് റബ്ബി ചെയ്യുന്നത് എന്റെ റബ്ബനെ കാത്തിരിക്കുകയാണ് എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്നൊരാൾ പറഞ്ഞിട്ട് ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകളോളം ചാറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത് സ്വന്തം വിരിപ്പിൽ കിടന്നുറങ്ങുന്ന ഹലാലായ ഭാര്യ തന്റെ കൂടെ ജീവിച്ചിരിക്കുമ്പോഴാ അന്യ പെണ്ണിൻ്റെ മുഖത്തേക്ക് അന്യ വീട്ടിലേക്ക് കണ്ടു വായിക്കുന്നത് പെണ്ണുങ്ങളെ ഹലാലായ ഭർത്താവ് നിങ്ങളുടെ ചെലവും നിങ്ങളുടെ സംരക്ഷണവും ഏറ്റെടുത്ത് നിക്കാഹചൊല്ലി കൊണ്ടുവന്ന് വീട്ടിൽ അച്ചടക്കത്തോടെ പാർപ്പിക്കുമ്പോഴാണ് വീട്ടിലേക്ക് കടന്നു പോകുന്ന അന്യ ആണുങ്ങളെ അന്യപുരുഷന്മാര് എന്തും നോക്കാതെ ഒന്നും മൈൻഡ് ചെയ്യാതെ തിന്മകൾക്ക് വേണ്ടി മനസ്സിന്റെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ താലോലിച്ച് നിങ്ങൾ ഹറാമായ ബന്ധങ്ങൾ താലോലിക്കുമ്പോൾ ഒന്നൂർ കേണമേർ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ണടിക്കുന്നതും നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ മറച്ചു വെക്കുന്ന ദുഷിച്ച ചിന്തകളും മനുഷ്യർ കണ്ടില്ലെന്ന് വരാം അള്ളാഹു കാണുന്നുണ്ട് എന്ന് ആരാരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് നോക്കുന്ന നിങ്ങളുടെ കട്ടുനോട്ടവും ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന മോശമായ ചിന്തകളും അള്ളാഹു കാണുന്നുണ്ടല്ലോ അള്ളാഹു കാണുന്നുണ്ടല്ലോ നിങ്ങൾ എന്താണത് മനസ്സിലാക്കാത്തത് കാമുകന്റെ നമ്പർ വരുന്ന സമയത്തെ സ്വന്തം ഭർത്താവിന്റെ പേരെഴുതി പറ്റിക്കുന്ന വഞ്ചന ചെയ്യുന്ന പെൺകുട്ടികളെ ഒന്ന് ഓർക്കണേ അള്ളാഹു ഇത് കാണുന്നില്ലേ അള്ളാഹു കാണുന്നില്ലേ തന്റെ മൊബൈൽ കോണ്ടാക്റ്റുകളിൽ തന്റെ വാട്സപ്പ് കോണ്ടാക്ടുകളിൽ അന്യ പെണ്ണുങ്ങളുടെ നമ്പറുകൾ ഫീഡ് ചെയ്യുകയും നിരന്തരമായി അവരെ കോണ്ടാക്ട് ചെയ്യുകയും ഹലാലായ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ ഹറാമായ ബന്ധങ്ങളെ താലോലിച്ചു വളർത്തുന്നവരോർക്കേണമേ നല്ല ഫ്രഷായ ഭക്ഷണം ഒരു ഭാഗത്ത് കൊടുത്തിട്ട് ഒരു ഭാഗത്ത് ചീഞ്ഞ് നാറുന്ന ദുർഗന്ധമുള്ള മാംസം വെച്ച് കൊടുത്തിട്ട് ഒരു വിഭാഗം ആളുകളെ മുത്തുനിപിതങ്ങൾ കണ്ടു അവരോടുന്നത് ചീഞ്ഞു നാറുന്ന ദുർഗന്ധമുള്ള മാംസത്തിലേക്കാണ് നല്ല പാകം ചെയ്ത സ്വാദിഷ്ടമായ മാംസം ഭക്ഷണം ഇപ്പുറത്തുണ്ട് അത് വേണ്ട പറഞ്ഞ് ചീഞ്ഞു നാറുന്ന ദുർഗന്ധം ഒരുക്കുന്ന ആ ഒരു ഭക്ഷണത്തിലേക്ക് ഓടുന്നവരെ കണ്ടപ്പോൾ മേറാജിന്റെ രാവിൽ ചോദിച്ചില്ലേ നമ്മുടെ റസൂൽ മഹാനായ ജിബിരിൽ ആരാണ് ജിബിരിലേ എന്താണ് ജിബിരിലേ ഇവിടെ നടക്കുന്നത് മുത്തുനബിയേ ഹലാലായ ഒരു ബന്ധം ബന്ധമല്ലാഹു നൽകിയതിന്റെ ശേഷം ഹലാലായ ഒരു ബന്ധത്തിന് അള്ളാഹു അവസരം നൽകിയതിന്റെ ശേഷം ഹെറാമിലേക്ക് പോയിരുന്ന ആളുകൾ അള്ളാഹു ശിക്ഷിക്കുന്ന ഒരു രീതിയാണ് നബിയെ ഇത് വിവാഹിതനായിട്ടും വ്യഭിചാരം കൊണ്ടു നടക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണിതെന്ന് ജിബിരി നമ്മുടെ ഉമ്മത്തിന് ബോധം നൽകട്ടെ ഒരു വാത് കേൾക്കുന്ന രാത്രിയിൽ തോന്നേണ്ട ബോധമല്ല ഇത് ഒരു ദിവസം തോന്നേണ്ട ബോധമല്ല ജീവിതകാലം മുഴുവൻ തോന്നേണ്ട ബോധമാണിത് ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവന്റെ വീട്ടിൽ എന്ത് നടക്കുന്നു മറ്റവന്റെ പെണ്ണ് എന്ത് ചെയ്തു അവന്റെ മോൾ എന്ത് ചെയ്തു ഇങ്ങനെ നൂറ് കണ്ണുകൊണ്ട് അന്യന്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന മനുഷ്യ നിന്റെ സ്വന്തം വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയുന്നുണ്ടോ നിന്റെ കുട്ടികൾ അത് ചെയ്യില്ലെന്ന് പറയുന്നവർ എന്റെ മോളത് ചെയ്യില്ലെന്ന് പറയുന്നവർ എന്റെ ഭാര്യ എങ്ങനെ ചെയ്യൂല എന്ന് പറയുന്നവർ നീ അറിഞ്ഞോ നാട്ടുകാരുടെ വീട്ടിനുള്ളിലേക്ക് നോക്കി അവിടെ നടക്കുന്നത് എന്ത് എന്ന് ഊഴം പാർത്ത് തക്കം പാർത്ത് ചോർത്തിയെടുക്കാൻ നടക്കുന്ന ചാരനായി നീ നക്കുമ്പോഴും നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് സർവമാന നാണവും ഹയാവും അള്ളാഹു എടുത്തുകൊണ്ടുപോകുന്ന അപകടം എന്തുകൊണ്ട് നിന്റെ കണ്ണിൽ നീ കാണാതെ പോകുന്നു ഇത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ് റബ്ബിലേക്ക് നമ്മൾ മടങ്ങിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇന്ന ലതീദ് കഠിനമായ പരീക്ഷണം ഈ ഉമ്മത്തിന് വരുമെന്ന് മഹാനായ റസൂലി വസല്ലം അതുകൊണ്ട് പാതിരാവുകളിൽ ഒരു മണിക്കൂർ നേരമുണ്ടെന്ന് അല്ലാഹു പറയുമ്പോൾ ആ നേരം ദുആ ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് കയ്യുർത്തിക്കൊണ്ടും അല്ലാഹുവിലേക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ള അവസരം ഓർക്കണേ അല്ലാഹു നമുക്ക് നൽകട്ടെ അല്ലാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ മുമ്പിൽ നാണം തോന്നുന്ന മറ്റൊരു ലജ്ജയുണ്ട് അൽ ഹയാഉ മിനൻ നഫ്സ് അല്ലാഹു കൂടെ ഉണ്ടാകുമ്പോ റബ്ബിന്റെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനെ വിഷമിക്കണം എന്ന് തോന്നുന്ന ചിന്ത അങ്ങനെ ഒരു ചിന്തയുണ്ട് ഷാമിന്റെ മരുഭൂമികളിൽ പോയി കിടന്നിരുന്ന മഹാനാണ് ചെന്ന് കിടക്കും കിടക്ക മഹാനായ അമ്രുബിന് മരുഭൂമിയിൽ കിടക്കുമ്പോ ആളുകൾ ചോദിച്ചു അല്ല നിങ്ങൾക്ക് പേടില്ലേ വല്ല പാമ്പോ തേളൊന്നും കൊത്തുമൊന്നു പേടില്ലേ ഇവിടെ തേളൊന്നും ഇല്ലല്ലോ ഞാനിപ്പോ അടുത്തൊരു വേല തന്നെ ചെന്നപ്പോഴേ തുടക്കത്തിലേ ഒരു ലിസ്റ്റ് തന്നു വന്നു അപ്പൊ നമ്മളീ ലിസ്റ്റൊക്കെ അവസാനമായി അർജന്റ് ഇല്ലെങ്കിലൊക്കെ അവസാനം മാറ്റി വെച്ചു ഞാൻ പറഞ്ഞിരുന്നു മഴക്കാലാണ് നല്ല ഒരു രണ്ടര മാസം മുമ്പത്തെ കഥയാണ് അപ്പൊ ഇങ്ങനെ അവസാന ദ്വാനെ ലിസ്റ്റൊക്കെ വായിക്കുമ്പോഴാ പൊന്നാരുസ്താദെ അപ്പുറത്തൊരു ആ ഷെഡിൽ നിൽക്കുന്ന ആൾക്കാരോട് ഒന്നും മാറിക്കാൻ പറയണം അവിടെ പാമ്പിന്റെ ശല്യം വായിച്ചതൊക്കെ കഴിഞ്ഞ ശേഷമാണ് എന്തോ കുതിരത്തോണ്ട് സംഭവിച്ചില്ല എന്ന് ഞാന് ഹന്തുല്ല അപ്പോ പാമ്പുണ്ടാവോ തേടുണ്ടാവോ അങ്ങനെയൊക്കെ ഒരു പേടി തേങ്ങ വിഴുന്ന് വരെ തെങ്ങ് ചതിക്കൂലെന്നൊക്കെ നമ്മൾ പറയലേ അള്ളാൻ്റെ കഥാവ് വന്നാലേ അപ്പോ തെങ്ങും തോട്ടത്തിലാണ് വടകര ഭാത്തൊക്കെ വേദിണ്ടാവുക മാഷാ അള്ളാ ഹെന്തുല്ല എന്തോ ഒരു വല്ലാത്ത റാഹത്ത് തോന്നാറുണ്ട് എന്തു ഒരു നല്ല മനോഹരമായ ഇപ്പം വെയിലില്ലെങ്കിലും വെയിലാണെങ്കിൽ തന്നെയും തണൽ വിരിച്ച പോലെയല്ലേ ഹെന്തു നമ്മുടെ കൃഷിയിടങ്ങളും നമ്മുടെ വീടുകളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ നാട്ടിലും മറുനാട്ടിലും ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ അവരുടെയൊക്കെ വിയർപ്പൊഴുക്കിയ അധ്വാനമാണ് ഹന്ദ ഇങ്ങനെ ഒരു മജിലിസ് നമുക്കാക്കി തന്നത് ഒരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ആർക്കുമില്ലാതെ റഹ്മാൻ ആയി അറബ് രണ്ട് ലോകത്തും നമ്മൾ കാത്തിരക്ഷിച്ചു തരട്ടെ യാ റബ്ബൽ ആലമീൻ ഹബീബായ ഹബീബായങ്ങളുടെ കാലശേഷം വന്ന് മഹാനായ കിടക്കുമ്പോ ചോദിക്കും പേടില്ലേ വല്ല പാമ്പോതകളോ ഒന്ന് കടിക്കുന്നു എങ്ങനെ മണ്ണിൽ കിടന്നുറങ്ങുക എന്ന് ചോദിച്ചപ്പോഴേ മഹാനവർ പറഞ്ഞ മറുപടി ഒരു ലജ്ജയുടെ മറുപടിയാണ് ഒരു നാണത്തിന്റെ വാക്ക പറഞ്ഞത് എന്താ പറഞ്ഞെന്നറിയോ ഇന്നീ ഞാൻ നടക്കുമ്പോൾ െ പേടിക്കണേ എനിക്ക് ഞാൻ എങ്ങനെയാ പാമ്പിനെ പേടിക്ക എനിക്ക് അള്ളഹ പേടിയുള്ളൂ എന്താണ് ആ മറുപടിയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ വാക്കുകൾ ഓരോ വാക്കുകളും കണിശമാണ് ഈ മഹാന്മാരുടെ വചനങ്ങൾ ആണ് രാജ്യത്തല്ലേ അള്ളാഹുവിന്റെ അധികാരത്തിലല്ലേ അവനല്ലയോ ഭരിക്കുന്നത് അവനല്ലയോ ഇഴജന്തുക്കൾ ഇഴയാൻ പഠിപ്പിച്ചത് അവനല്ലയോ ഇഴജന്തുക്കൾക്ക് വിഷം കൊടുത്തത് അവന്റെ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോ അവനെയല്ലയോ ഞാൻ പേടിക്കേണ്ടത് പിന്നെന്തിനാ ഞാൻ പാമ്പിനെ പേടിക്കുന്നത് അവരൊന്നും പാമ്പും കടിക്കില്ല അവസ്ഥ അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് അള്ളാഹു തരട്ടെ അള്ളാഹിന്റെ ലോകത്തിന് എന്തിനാ പടച്ചോനല്ല എന്തിനാ പേടിക്കുന്നത് അടിമയല്ലയോ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്റെ റബ്ബെന്നെ കാവൽ തരികയാണെങ്കിൽ പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത് മഹാത്ഭുതമാണ് നടക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധത്തിന് പോയ ചരിത്രമാണിത് അന്ന് ഇറാൻ പേർഷ്യ എന്നൊക്കെ എന്ന് പറയാ പക്ഷേ അത് ഇന്ന് അഫ്ഗാനിന്റെ ഭാഗമാണ് മഹാനായ ഒരു കടന്നു പോകുന്നു അഫ്ഗാനിലേക്ക് യുദ്ധത്തിന് പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെ മഹാനപുറകൽ രാത്രി നേരം സൈന്യത്തിന്റെ സൈന്യ ഒരു ഒരു പട്ടാളക്കാരനാണ് സോൾജിയറാണ് പക്ഷെ ഉറങ്ങൂല രാത്രി നിന്ന് നിസ്കരിക്കും അപ്പോ പട്ടാളക്കാർക്ക് കാവല് വേണ്ട ആരുണ്ടെങ്കിൽ അമൃപന സൈന്യത്തിലുണ്ടോ എന്നാ പിന്നെ കാവലിനൊരാൾ റെഡിയാണ് അദ്ദേഹം ഉറങ്ങൂല ബാക്കിയുള്ളവർക്കൊക്കെ ഉറങ്ങി വിശ്രമിക്കാലോ എന്ന് പറയാം അങ്ങനത്തെ മഹാനാണ് അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു രാത്രി വലിയ ഒരു ഒരു സിംഹം അങ്ങോട്ട് വരുന്നത് ഒരു വന്യജീവി വരുന്നു സൈന്യം മുഴുവനും അതിന്റെ റോറിങ് കേട്ടപ്പോഴേക്ക് ഉറങ്ങുന്നവർ മുഴുവൻ ബെഡ് എടുത്തിട്ട് ഓടിയിരുന്നു നിലത്ത് കിടക്കുകയാണ് സിംഹത്തിന്റെ ഒച്ചകെട്ട ഓടൂലേ അങ്ങോട്ട് ഇറങ്ങി ഓടി മഹാന നിസ്കാരത്തിലാ എല്ലാരും ഓടി നിസ്കാരം കഴിയുന്നത് വരെ അവർ ഓടിയില്ല ഒന്നും ചെയ്തില്ല അപ്പൊ സിംഹങ്ങ് പോയി ചെയ്തു ഇവരുടെയൊക്കെ ഓട്ടപ്പാച്ചിൽ കണ്ടപ്പോ സിംഹം പിടിച്ചു ഓടി നിസ്കാരം തീർന്നപ്പോ ആളുകൾ ചോദിച്ചു ആളുകൾ ചോദിച്ചു ആളുകൾ ചോദിച്ചു എന്തേ നിങ്ങൾ എന്തേ പേടിക്കാഞ്ഞത് സിംഹം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞപ്പോ സാരിഫ് പൊയ്ക്കോ എന്ന് പറഞ്ഞുനാ പൊയ്ക്കോ മഹാനായ അലിയുൽ കുഫി അല്ലേ നമ്മുടെ പെരിങ്ങത്തൂരിലുള്ള മഹാനവറുകൾ വന്യജീവികളൊക്കെ അള്ളാഹു ചാല ആടുമാടുകളൊക്കെ വഴിപ്പെടുന്ന പോലെ മഹാനായ അവിടെ മറഹുവുമായി കിടക്കുന്ന അലിയുൽ കുഫി തങ്ങളോട് നല്ല നിലയ്ക്ക് സിംഹത്തിന്റെ പുറത്തക്കാരി സഞ്ചരിച്ച മഹാനാണ് പെരിങ്ങത്തൂര് കിടക്കുന്ന അലിയുൽ കുഫി റഹമ്മെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വലിയ അത്ഭുതം പണ്ട് നടന്ന കഥയായിരിക്കും വെറുതെ പറയായിരിക്കും അനുഭവങ്ങൾ ഉണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു സിംഹങ് പോവുകയും ചെയ്തു അപ്പൊ ആളുകൾ ചോദിച്ചു സിംഹത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നിയില്ലയോ അമ്രാ നിങ്ങൾക്ക് സിംഹത്തെ കണ്ടിട്ട് പേടി തോന്നിയില്ലയോ മഹാനവുകൾ കൊടുത്ത മറുപടിയും അള്ളാഹുവിന്റെ മുമ്പിൽ തോന്നിയ ലജ്ജയുടെ മറുപടിയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് എന്റെ റബ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ മറ്റൊന്നിനെ പേടിക്കുക എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ നാണമായി പോയി എന്റെ റബ്ബിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ സിംഹത്തെ പേടിക്കുന്നത് നാണം കൊണ്ടാണ് ഞാൻ നിസ്കാരം മുറിക്കാതിരുന്നത് എന്ന് നമുക്കിവിടെ മൊബൈൽ റിങ് ചെയ്യുമ്പോഴേക്കും പോയി നിസ്കാരം പടച്ചോനെ ആരാ വിളിച്ചത് മുതലാളിയാണോ ആരാ വിളിച്ചത് വീട്ടുകാർ എന്തെങ്കിലും ഉണ്ടോ സംഭവിച്ചോ വെറുതെ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കും എന്ത് നിസ്കാരം മൊബൈൽ റിങ് ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞു അതൊക്കെ എന്ത് ചെയ്യാ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ കടന്നേക്ക് നിസ്കാരത്തിലേക്ക് ലാഹ് നമ്മുടെ നിസ്കാരക്കപോലാകട്ടെ ഇങ്ങനൊരു പരീക്ഷണമുള്ള കാലം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ തിരിഞ്ഞാലും മറിഞ്ഞാലും നമ്മുടെ ചിന്ത പോവുകയാണ് കൊതുക് വരുമ്പോഴേക്കും പോയി പള്ളിയിലേക്ക് ലൈറ്റ് ഫാൻസ്കാരത്തിനടിയിൽ പോയാൽ പോയി ലൈറ്റ് അണഞ്ഞാൽ പ്രശ്നമായി നമ്മുടെ സ്കാരത്തിലുള്ള സിംഹം വന്നിങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു പോയി ചെയ്തു എന്തേ നിങ്ങൾ സിംഹത്തെ പേടിച്ചില്ലേ അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ സിംഹത്തെ പേടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ മഹാനാണ് ഇതൊരു നാണമാണ് അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മളെങ്ങനെയാസ്കാരത്തിൽ ശ്രദ്ധ വരിക എങ്ങനെയാണ് നമുക്ക് ദൃസാക്ഷം വരുന്നത് എങ്ങനെയാണ് നമുക്ക് ദൃശാക്ഷം വരുന്നത് മഹാനായ ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞുപോയ ഈജിപ്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാനായ അബുൽ ഹസൻ അബുൽ ഹസൻ ബനാനുൽ ഇസ്ലാമി ആബിദാദത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ എന്ന് പറയുന്ന ആളാണ് ഇവരെ തെമിയെന്ന് പറഞ്ഞത് ഇസ്ലാമി ആബിദൻ കൊണ്ട് ഉൽ ഇസ്ലാമായി മാറിയ മഹാനാണ് അബുൽ ഹസൻ ബനാനുൽ ജമാൽ ഈജിപ്തിന്റെ ഭരണാധികാരി അഹ്മിന് എന്ന് പറഞ്ഞ അക്രമിയായ ഈജിപ്ത് കണ്ട ഭരണാധികാരിയോട് മുഖത്ത് നോക്കി തിന്മകളെ എതിർത്തതിന്റെ പേരിൽ മഹാനായ ഈ പണ്ഡിതനെ അബുൽ ഹസൻ എന്നവരെ ബനാനുൽ ഹമ്മാൽ എന്നവരെ ആഴ്ചകളോളം സിംഹത്തിന്റെ കൂടെ കടത്തിയിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ സംഭവമാണ് സുഹാബത്തിന്റെ കാലൊന്നുമല്ല സിംഹത്ത് എന്ത് ചെയ്തു നാലഞ്ച് ദിവസം ഭക്ഷണം കൊടുക്കാതെ ശിക്ഷിക്കാൻ പോവാണ് ഈ മഹാനവറുകളെ അബുൽ ഹസൻ എന്നവരെ ശിക്ഷിക്കാൻ പോകുന്ന എങ്ങനെ സിംഹത്തിന്റെ നാലഞ്ച് ദിവസം ഭക്ഷണം കൊടുത്തില്ല എന്നിട്ട് സിംഹത്തിന്റെ കൂട്ടിലേക്ക് ആരവിട്ടു മഹാനായി അബുൽ ഹസനുൽ ജമാൻ ഹമ്മാൽ എന്നവരെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇനങ്ങാലൊരു ഡൽഹിയിലൊരു കുട്ടി ആ ഒരു അല്ലെ ജൂല് താഴെ വീണ കഥങ്ങൾ കണ്ടില്ലേ അതൊക്കെ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയാത്ത ഇതൊന്നും ഫോട്ടോ എടുത്ത് വിടരുത് മനുഷ്യന്മാരെ തല അറുത്ത് കിടക്കണത് മനുഷ്യന്മാരെ തലപൊളിഞ്ഞ് കിടക്കണത് ഇതൊക്കെ ഫോട്ടോ എടുക്കാനെ എന്താണ് മനുഷ്യന്മാർക്ക് പറ്റി എങ്ങനെയാണ് ഇതൊക്കെ അയക്കാൻ തോന്നുന്നത് അയച്ചാൽ എങ്ങനെ ഇത് ഓപ്പൺ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കാരുണ്യം എന്ന് പറഞ്ഞ സംഘ ചിലന്ന് വെച്ചിട്ടുണ്ട് അതെങ്ങനെ കണ്ട് കണ്ട് കരുണ നഷ്ടപ്പെടാൻ പോവാണ് അത് കുഴപ്പമില്ലല്ലോ അത് നിത്യം കാണില്ലേ മനുഷ്യന്റെ കഴുത്തിറക്കുന്ന ചിത്രങ്ങൾ നമ്മളാരും ചെയ്യല്ലേ പൊന്നും കാണാൻ അറച്ചു പോകുന്ന അനുഭവങ്ങൾ എന്താണ് രംഗലെ ഒരു ആ ഒരു കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ എന്ന ഭൂദാബിയിലെ ക്ലാസ്സിന് ഒരു അവിടുത്തെ അവരുടെ ബന്ധുക്കൾ ആരോ ദ്വാരക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു ആ കുട്ടിയുടെ ഡൽഹിയിൽ ആ ഒരു സിംഹം എന്തോ എന്തോ ടൈഗറോ എന്തോ കടിച്ചിട്ട് അല്ലെ നമുക്ക് ഓർമ്മല്ലേ അള്ളാ അള്ളാഹു കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ പ്ലസ് ടുന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ര ഒരു മൃഗത്തിൻ്റെ മുമ്പിൽ പെടുന്ന രങ്ങാലും ചുരത്തേ മുമ്പിൽ ആന കടന്നുപോയ എന്താ പേടി ഡ്രൈവറെ കാലുറക്കൂല ഇനി ബ്രേക്കും കിട്ടൂല ആക്സിഡ്രാ ചവിട്ടുണ്ടെന്ന് അറിയില്ല അല്ലേ നമ്മുടെ ചുരത്തിലൂടെ നമ്മുടെ ബാംഗ്ലൂരിലേക്കുള്ള റൂട്ടിലൊക്കെ പോകുമ്പോഴേ ആനങ്ങ് എന്ന് ആലോചിക്കുകയാണ് ഉപരടയാതെ പോവാണ് എന്നാലും പേടി കൊണ്ട് കാല് തുറക്കും െ സിംഹാന സിംഹക്കൂട്ടിലേക്ക് മഹാനായ അബുൽ ഹസാൻ അബുൽ ഹസൻ ബനാനുല്ലാഹി അലഹിയെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് സിംഹത്തെ നാലഞ്ച് ദിവസം പട്ടിണി കിട്ടിട്ടാണ് സിംഹക്കൂട്ടിലേക്ക് കടത്തിവിട്ടത് ശിക്ഷിക്കാൻ വിട്ടതാ എന്താ സംഭവിച്ചറിയോ സിംഹം തിന്നോ സിംഹം ഇങ്ങനെ വാസനിച്ചു നോക്കി തൊടുന്നില്ല വാസനിച്ചു നോക്കുന്നുണ്ട് കടിക്കണില്ല എല്ലാവരും വിചാരിച്ചു കഥ കഴിഞ്ഞു ഒരു സിംഹം നാലഞ്ച് ദിവസം വിഷന്ന് കിടന്നിട്ട് ഒരു മനുഷ്യൻ ഇട്ടുകൊടുത്ത എന്താ അങ്ങനെ ചെയ്ത ദുഷ്ടനായ മനുഷ്യനാണ് ഈജിപ്ത് കണ്ട ഭരണാധികാരി മഹാനായ അബുൽ ഹസൻ സിംഹിൽ കിടക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു സെക്കൻഡുകളെ കൊണ്ട് അവരെ കടിച്ചതൊന്നും വിഷന്ന് കിടക്കണ ജീവല്ലേ നാല് ദിവസം ഭക്ഷണം കൊടുക്കാതെ വെച്ചിട്ട് എന്നിട്ടാണ് സിംഹക്കൂട്ടിലേക്ക് ഇട്ടിട്ട് വാതിലും അടച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു ഒരു പോറിലില്ല സിംഹം ഇങ്ങനെ വാസനിച്ച് നിൽക്കുന്നുണ്ട് ഇമാമവറുകൾ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കൂളായിട്ട് വാതിൽ തുറന്നു മഹാത്ഭുതമല്ലേ ഇത് കറാമച്ചല്ലേ ഇത് കറാമച്ചല്ലേ ഇത് ആളുകൾ ചോദിച്ചു ആളുകൾ ചോദിച്ചു ആളുകൾ ചോദിച്ചു യാ അബൽ ഹസൻ അബുൽ ഹസൻ എന്നവരെ ആ സിംഹം നിങ്ങളെങ്ങനെ വാസനിച്ചു നോക്കുമ്പോ നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരുന്നു എന്ത് തോന്നി വാസനിച്ചു സിംഹിച്ചു ചുരത്തിലൊക്കെ വരുമ്പോ ചില കാറിനൊക്കെ സിം ചില ആനകളൊക്കെ തുമ്പി കൈകൊണ്ട് ഇങ്ങനെ തലോടി പോണത് കാണാ റഹ്മാനക്കൊന്ന് പൊക്കാൻ തിരിഞ്ഞ നമ്മളെ ആൾട്ടോ കാറോ ഏത് കാറായണെങ്കിലും ഒന്ന് പൊക്കി പൊക്കിപ്പിടിക്കാനുള്ള ഓപ്പല്ലേ ഉള്ളൂ എന്താണ് അല്ലെ അങ്ങനെ ഒരു വീഡിയോ ആരെ വീട്ടിയും തോന്നുന്നുണ്ട് അല്ലെ ആന അങ്ങനെ വന്നിട്ട് തട്ടിപ്പൊളിക്കണതൊക്കെ അതിന്റെ ഉള്ളില് മനുഷ്യന്മാരി എന്താണ് അത് ഫോട്ടോ എടുക്കൽ രസിക്ക അതാണ് വലിയ സംഭവം അത് ക്യാമറയെ പകർത്തിട്ട് ഏ എനിക്കാദ്യ കിട്ടിയതോ ഫേസ്ബുക്കിൽ ഇട്ടു ആദ്യ അതിനൊരു സ്വാർത്ഥതയുള്ള കാലം മനുഷ്യന് ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതെന്താ ക്യാമറക്കൂടെ വെച്ചിട്ട് ആ മിസ്കിമാരായ ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ഈ ജീവി കടന്നു പോവട്ടെ എന്ന് ചിന്തിച്ച് ും ചൊല്ലി ദുആ ചെയ്യേണ്ട നേരത്ത് അങ്ങനെ ഫോട്ടോ അബുൽ ഹസൻ തങ്ങളോട് ചോദിച്ചു ഖൽബുക ഖൽബുക ആ സിംഹം നിങ്ങളെ മണത്ത് നോക്കുമ്പോ എവിടെ ആയിരുന്നു നിങ്ങളുടെ ഹൃദയം എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റി എന്ന് അനുയായികൾ മഹാനവർ റിലീസ് ചെയ്ത് വിട്ടപ്പോ ചോദിച്ചപ്പോ മഹാനവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ ഞാൻ ഒരലമ എന്റെ ഫത്വ ചിന്തിക്കുകയായിരുന്നു ഈ സിംഹത്തിന്റെ വായയിലെ ഉമിനീരെ അത് തോഹിറാണോ നജസാണോ കാരണം ഫുക്കാഹിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു ഇതിനെ തൊടുമ്പോ ഇനിയിപ്പോ കുളിക്കേണ്ടി വരുമോ ഞാൻ ഇത് കഴുകേണ്ടി വരും ഇതിപ്പോ തോഹിറാണോ അതിലെ നജസാണോ ഞാൻ ആ മസ്അലയിലായിരുന്നു എന്ന് മഹാനായ അബുൽ ഹസൻ അലേഹി എന്താണിത് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെയും എത്തിപ്പെടാൻ കഴിയും നമ്മളൊരു പടച്ചോനെ അള്ളാഹുവിനെ അബാത്ത് ചെയ്യുന്ന മുസ്ലിംങ്ങൾ തന്നെ നമ്മളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കൽബ് വരുമോ മരിക്കേണ്ട മുമ്പ് കിട്ടുമോ നമുക്ക് ഇങ്ങനെയൊക്കെ അള്ളാഹു തരട്ടെ അള്ളാഹു അങ്ങനെ ഒരു ഈമാനിൻ്റെ മധുരമറിയാൻ നമ്മളെ സഹായിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു നമ്മൾ അങ്ങനെ ജുമേ നിസ്കരിച്ച് വലുഹുറും വാസറും കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ട് റമള്ളാൻ നോക്കുമ്പോൾ ഉണ്ട് ഇരുത്തേ ഒരു കൂട്ടക്കരച്ചിലുണ്ട് പിന്നെ സർവ്വതോന്യാസം നടത്തുന്നുണ്ട് അങ്ങനെ പോകുന്നൊരു പോക്ക് അല്ലേ എന്റെ റബ്ബനോട് ചോദിക്കുകയാണ് മനുഷ്യ എന്നെ കുറിച്ച് എന്തേ നിനക്ക് ലജ്ജ തോന്നാതിരുന്നത് നീ എന്തേ എന്നെ ഓർക്കാതിരുന്നത് നിനക്ക് എന്നെ പറ്റി എന്ത് ചിന്ത വന്നില്ല സ്വന്തം ശരീരം അള്ളാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം ആ ചിന്തിച്ചതിന്റെ പേരിലാണ് അബുൽ ഹസൻ ബനാനുൽ ആ സിംഹം തൊടാതിരുന്നത് ഔലിയാഇനെ വശപ്പില്ലാഞ്ഞിട്ടാണോ അറിയാം സിംഹത്തിനറിയാം അള്ളാന്റെ ഔലിയാഇനെ ചീത്ത പറയാൻ പാടില്ല സിംഹത്തിനറിയാം അള്ളാഹുവിന്റെ ഔലിയ ഇനെ നിസ്സാരപ്പെടുത്താൻ പാടില്ല ഇത് അറിയാത്തത് മനുഷ്യർക്കല്ലേ മഹാനായ ലോകത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ വിപ്ലവം ചെയ്ത മഹാനായ അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാ അസീസ് ലക്ഷക്കണക്കിന് ആളുകളല്ല മില്യൺ കണക്കിന് ആളുകളെ തൗഹീദിന്റെ തൊരീക്കത്തിലേക്ക് കൊണ്ടുവന്ന മഹാനുഭാവന്റെ പേര് കേൾക്കുമ്പോ പുച്ഛിച്ചു തള്ളുന്നവർ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് കാണുമ്പോ ഇത് ഖുറാഫികളുടെ പള്ളി എന്ന് പറയുന്നവരെ ഒന്നോർക്കണേ റബ്ബിന്റെ ഔലിയാഇനോട് എന്തിനാണ് ഈ വെറുപ്പ് മൃഗങ്ങൾക്ക് പോലും അത് തോന്നുന്നില്ലല്ലോ വന്യജീവിയായ ഹിംസ്ര ജന്തുക്കൾക്ക് പോലും അത് തോന്നുന്നില്ലല്ലോ അള്ളാന്റെ ഇനത്തൊട്ടോ മഹാനായ അബുൽ ഹസൻ ബനാൻ ഹമ്മാൽ എന്നവരെ ഒന്ന് കടിച്ചു നോക്കിയോ സിംഹം നാല് ദിവസം വിശന്ന് കിടക്കുന്ന ജീവിയാണത് മാംസവും വെള്ളവും കിട്ടാതെ നാല് ദിവസം കിടന്നതിന്റെ ശേഷം പച്ചയായൊരു മനുഷ്യൻ കൊടുത്തിട്ട് തൊടാതെ നിന്ന് സിംഹത്തിനറിയാം വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ തത്വസംഹിതകളിൽ നമുക്ക് മനസ്സിലാവാത്ത വിഷയങ്ങൾ കാണും പക്ഷേ അത് നിഷേധിക്കുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യല്ലേ ഔലിയാകൗലിയാക തന്നെയല്ലേ ഇങ്ങനെയൊക്കെ സംഭവം പറയുമ്പോ അതൊക്കെ ഉള്ളതാണോ വെറുതെ എന്തെങ്കിലും പറഞ്ഞുവിടുന്ന കഥകളാണെന്ന് ചിന്തിക്കല്ല കറാമത്തുകൾ 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 നൽകുന്ന സത്യം തന്നെയാണ് ഇതിനോട് ഒരു കാര്യം കൂടെ ഞാൻ ചേർത്തു പറയുന്നു നബിയുടെ നബിയുടെ ഒരു ഒരു ഹാദിമല്ലേ കഥയുണ്ട് ചരിത്രമുണ്ട് ഹദീസിൽ അള്ളാഹുവിന്റെ ഉലിയ വിഷയങ്ങളിൽ കറാമത്തുകളെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളുകയോ ചെയ്യുന്നവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അൽബാനി എന്ന് പറയുന്ന അൽബാനി അൽബാനി എന്ന് എന്ന് പറയും അവരടക്കം സുഹീഹാണ് പറഞ്ഞ മഹാനായ പറഞ്ഞു എന്ത് മഹാൻ ഒരു ദ്വീപിലെത്തിപ്പെട്ട സമയത്താണ്

വാക്ക് അന ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിമായിരുന്നു എന്റെ നിബിജങ്ങൾ വഫാച്ചായിട്ടുണ്ട് പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു വഴി കൊടുത്തിരുന്ന ഹബീബിന്റെ ഖാദിമായിരുന്നു ഞാൻ ആരോട് സിംഹത്തോട് സിംഹത്തിന് അറബികൾ പറയുന്ന പേരേതാണ് അബുൽ ഹാരിസ് ഹാരിസിന്റെ വാപ്പാന്നതിനംഹത്തിനും ഹാരിസ് എന്ന മകണ്ടായത് കൊണ്ടല്ല അതൊരു ഭാഷാ ശൈലി എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് മുമ്പിലേക്ക് വന്ന സിംഹം തലതാഴ്ത്തുകയും തള്ളിക്കൊടുത്തു ഇങ്ങോട്ട് വാ തള്ളി എന്നാണ് കൊണ്ടുപോയി കൊണ്ടുപോയി യാത്രക്കാർ പോകുന്ന മെയിൻ ഹൈവേയിലേക്ക് ഹൈവേ എന്ന് പറഞ്ഞ അന്നത്തെ കാട്ടിലൂടെയുള്ള വഴി വഴിയറിയാതെ വിഷമിച്ചപ്പോഴാണ് കാട്ടിലുള്ള വഴി എനിക്ക് കാണിച്ചു തരുന്നത് വരെ എന്നെ തള്ളിക്കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വഴി കാണിച്ചിട്ട് അതിന്റെ തല കൊണ്ട് ഇങ്ങനെ ആട്ടി നീ പൊയ്ക്കോ ഞാൻ തിരിച്ചു പോകേ വഴി കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് തന്നെ വഴി കാണിച്ചു കൊടുത്ത സംഭവം പരിശുദ്ധ ഹദീസ് ആധുനികരായ ഹദീത് പണ്ഡിതൻ എന്ന് പറയുന്ന ഹദീദാണിത് ഹസ്സൻ അലിവാം അൽ അൽബാനി എന്ന് പറയും ഇമാം അൽബാനി എന്ന് പറയുന്ന ആധുനികനായ പണ്ഡിതൻ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവരുടെ നിലപാടുകൾ അംഗീകരിക്കാറില്ല പക്ഷേ ആധുനികരായ പല സംഘടനകളും ആ അൽ അൽബാനി പണ്ഡിതൻ ഹസനാണ് നല്ല ഹദീസാണെന്ന് പറഞ്ഞ സംഭവമാണ് തരാം അതുപോലെയുള്ള പിൽക്കാലത്തും നടന്നിട്ടുണ്ട് ഇതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ അള്ളാഹു കൊടുക്കുന്ന മഹാത്ഭുതങ്ങളാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഹയാവും നാണവും ഉണ്ടാവാൻ അള്ളാഹു നമുക്ക് തോഫിയേക്ക് തരട്ടെ ആ നാണത്തിന്റെ ആദ്യപടി പാപങ്ങൾ നമുക്ക് വെറുപ്പുള്ളതാവണം അള്ളാഹു നമ്മുടെ കൽബിലേക്ക് അങ്ങനാക്കി തരട്ടെ തെറ്റ് ചെയ്യുന്നത് വെറുപ്പായി മാറാം അതിന് റബ്ബിനോട് ചോദിക്കും എങ്ങനെയാണെന്നറിയോ അള്ളാഹു ഇഷ്ടമില്ലാത്തത് റബ്ബെ എനിക്ക് ഇഷ്ടമല്ലാത്തതാക്ക വിഷയം നമുക്കൊക്കെ അറിയ പല വിഷയങ്ങളും കേട്ടത് തന്നെയാണ് മനസ്സിലാക്കിയത് തന്നെയാണ് പക്ഷേ അത് വരുമ്പോ ഒരു തരം അന്ധത വരികയാണ് പിന്നെ ആലോചിക്കാൻ തെറ്റ് കഴിഞ്ഞതിന് ശേഷം റബ്ബെ ഞാൻ ഇപ്പം എന്താ ചെയ്തത് തെറ്റ് നമുക്ക് ഹൃദയത്തിലേക്ക് പുറപ്പെുള്ളതായി മാറാൻ റബ്ബിനോട് ചോദിക്കും അള്ളാഹു നമുക്ക് തരട്ടെഹുങ്ങനെ തരട്ടെ നമുക്ക് തരട്ടെ മഹാനായി അഹ്മദ് ബുൻ ഹമ്പൽ അത് അള്ളാഹു മുമ്പിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട് ഇവിടെ ണെന്ന് പറഞ്ഞാൽ ഇതിലോ ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സംഭവമാണിത് ഒരു ആലിമോ ഒരു ഉസ്താദോ ഒരു വിദ്യാർത്ഥിയോ ഒരു ഗുരുനാഥനോട് ചോദിച്ചിട്ടില്ലാത്ത ചോദ്യവും അത് ചോദിച്ചതൊരു പെണ്ണായിരുന്നു ഒരു മഹതിയായ സ്ത്രീയാണ് ആരോട് അഹ്മദ് ബുഹൽ ചോദ്യം ഇന്നതാണ് ഇതാണ് ചോദ്യം യാ ഇമാറുകളെ ഇമാം ഇമാവറുകളെ രോഗിയായി കിടക്കുമ്പോ വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുമ്പോൾ ഒരു തേങ്ങൽ തേങ്ങേ വേദനയുടെ തേങ്ങൽ വേദനിക്കുമ്പോൾ ഒരു തേങ്ങൽ വരൂലേ ആ തേങ്ങൽ വള്ളാഹുവിനോട് പരാതി പറയലാകുമോ അതൊരു പരാതി ആവോ അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾ സഹിക്കാൻ പറഞ്ഞതല്ലേ അതൊരു പരാതി ആവോ വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോഴേ ഒരു ചെറിയ ഞരക്കവും ഞരങ്ങലും കരച്ചിലും ചെറുതായിട്ട് അതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഒരു പെണ്ണ് അത് മുമ്പൊരിക്കലും ആരും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യമാണ് അനീനുൽ അനീനുവാ രണ്ട് ചോദ്യം ഉണ്ട് ഒന്നാമത്തേത് ഇതാണ് അഹമ്മദ് കൊടുത്തു അന്നതിന് മറുപടി കൊടുത്തു അതുകൊണ്ട് വിരോധമില്ല വിരോധമില്ല ഒരു തേങ്ങലും കരച്ചിലൊക്കെ വേദന ഉണ്ടാകുമ്പോ ഉണ്ടാകുമല്ലോ അതൊന്നും അള്ളാഹുവിനോട് പരാതിപ്പെടലല്ല അതിനൊന്നും സാരില്ല എന്ന് പറഞ്ഞു ഈ മാമവുറുകൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് മാമവുറുകളെ ശ്യാവിഭാഗക്കാരായ അവരെ അക്രമികളായ ഭരണാധികാരികളായിരുന്നു അന്നേരത്തെ ഉമറോ ഇക്രമികളായ ഭരണാധികാരികളാ ലാഹിരി വിഭാഗക്കാർ ഷിയാ വിഭാഗമാണ് വലിയ അക്രമികളുമാണ് അവര് ഞങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ മുഹറമാസം കടന്നു പോകുമ്പോൾ മുഹറമാസായി ഷിയാക്കൾ താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ ബഹളങ്ങളും ഒച്ചപ്പാടും നെഞ്ചത്തടിക്കലും മുറിവേൽപ്പിക്കലൊക്കെ നടക്കുന്ന സമയമാണ് ലാഹിരി വിഭാഗക്കാർ ഞങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ നെയ്തെടുക്കുന്നവരാണ് നെയ്തെടുക്കുന്നവരാണ് തുന്നുന്ന പണി ചെയ്യുന്നവരാണ് ഞങ്ങൾ വീട്ടുകാർ അവരുടെ പന്തം കൊളുത്തിയ യാത്ര കടന്നു പോകുമ്പോൾ ഞങ്ങൾ നിരാ വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ ചന്ദ്രകോളത്തിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് ഞങ്ങൾ തുന്നുന്ന നേരത്ത് ഈ വിഭാഗത്തിൻ്റെ പന്തം കൊളുത്തിയ യാത്ര പോകുമ്പോൾ വെളിച്ചമുണ്ടാകും ആ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് പണിയെടുക്കാൻ കഴിയും അങ്ങനെ ഞങ്ങൾ പണിയെടുത്ത വസ്ത്രം ആർക്കെങ്കിലും വിൽക്കുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ മുതലല്ലാതെ മറ്റൊരു തന്റെ വെളിച്ചമുപയോഗിച്ച് നെയ്തതാണ് എന്ന് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ യാ സലാം എന്താണ് ഈ ചോദ്യം ടെക്സ്റ്റൈൽസ് കടക്കാരെ ഒന്നും കേട്ടോളി പത്ത് റുപ്യക്ക് കൊണ്ടുവരാ അഞ്ഞൂറ് റുപ്യക്ക് വിൽക്ക നിങ്ങളെ ചെലവ് വെച്ചിട്ട് ലാഭമെടുത്തോളി ഇങ്ങനെ ഉണ്ടോ ലാഭോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ എന്നിട്ട് പൂർ ക്വാളിറ്റി കൊടുക്കുക എന്നിട്ട് മനുഷ്യന്മാർ അലക്കി നോക്കിയാ അതിന്റെ കൂടെ അലക്കിയ എല്ലാ ഡ്രസ്സും കേടുന്നു സുഹാന എന്നിട്ട് ഫിറാക്കും പറച്ചിലും എന്തിനും ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടണം അങ്ങനെ കൊറേ ടെക്സ്റ്റൈൽസ് കൂട്ടി പോണത് ടെക്സൈൽസ് തുടങ്ങണ ഒരു കൊല്ലം ഭയങ്കര കച്ചവടായിരിക്കും അടുത്ത കൊല്ലം ചെന്നു നോക്കി എന്തേന്നറിയോ വിറ്റതില് കുറെ കള്ള കച്ചവടായിരുന്നു അപ്പൊ കൊറേ മനുഷ്യന്മാര് ഫിക്ക് ഉണ്ടാവും ആയിരം രണ്ടായിരം മൂവ എന്തും അയ്യായിരം രണ്ടായിരം ഒക്കെ പതിനയ്യായിരം ഇരുപത്തയ്യായിരത്തിനൊക്കെയാണ് ഓരോ സാരിയും വാങ്ങിയിട്ട് പെണ്ണുങ്ങൾ പോകുന്നത് എന്നോട് ഒരു കല്യാണത്തിനെടുത്താൽ പിഞ്ഞി പോന്നു അതിന്റെ എംബ്രോയ്ഡറി താഴെ വീണു റഹ്മാനായ പിന്നെ പെണ്ണുങ്ങൾ തോരക്കൂലേ ഹിജാബ് ചെയ്യപ്പെട്ട മനുഷ്യന്റെയും അക്രമിക്കപ്പെട്ടവന്റെയും റബ്ബിന്റെയും ഇടയിൽ ഒരു മറയില്ല എന്നാ അത് ഹാർഷ്മ തട്ടി ചെന്ന് തട്ടുമ്പോഴാണ് ഈ ടെക്സൈസൊക്കെ പൊളിയണതെന്ന് എനിക്ക് തോന്നുന്നു പിടിച്ചു നിക്കുന്നവര് വളരെ കുറവാണ് അല്ലെ ഒരു പുതിയ ഷോപ്പ് വന്ന് അങ്ങോട്ടാ കൂടാ പഴയത് പുറത്ത് വേറെ ഉണ്ടാവും വലിയ ഷോറൂം ഉണ്ട് പക്ഷേ എന്തോ ഒരു വർക്കത്ത് കുറവ് ചിലർക്ക് കേട്ടോ വർക്കത്ത് നല്ലവരൊക്കെ ഉണ്ട് സത്യസന്ധമായി കച്ചവടം ചെയ്യും തരട്ടെ ആ പെണ്ണ് ചോദിക്കുന്നു പെണ്ണ് ചോദിക്കുന്നു ഇമാമവറുകളെ ഞങ്ങളുടെ വെളിച്ചമല്ലാതെ അതിലെ കടന്നു പോകുന്ന ആ വിഭാഗത്തിന്റെ പന്തം കൊളുത്തിയ വെളിച്ചത്തിൽ ഞങ്ങൾ നെയ്തെടുക്കുമ്പോൾ അത് കസ്റ്റമർക്ക് വിട്ടു കൊടുക്കുമ്പോൾ വിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഞങ്ങൾ അതിൽ പറയേണ്ടതുണ്ടോ ഇങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട് എന്ന് പറയേണ്ടതുണ്ടോ ഇല്ലയോ ഇമാവ് തരിച്ചു പോയിരുന്നു ഇങ്ങനെ കണ്ടോ റബ്ബേ ചോദ്യം ഒരു ക്ലോത്ത് വിൽക്കുമ്പോൾ അതിന്റെ അപാകതകൾ നമ്മൾ പറഞ്ഞുകൊടുക്കുക അത് പറഞ്ഞു കൊടുക്കാതെ മടക്കി വെച്ചിട്ട് നമ്മൾ വിൽക്കുക നമ്മള് ഫ്രൂട്ട്സ് വാങ്ങണ പോലെ എത്ര നല്ല മുന്തിരി ആണെന്ന് പറയുന്ന അടിയിൽ നാനഞ്ചെണ്ണം കയറ്റി വെക്കും കേടന്നത് എങ്ങനെങ്കിലും അത് കസ്റ്റർ അവർക്ക് അറിയാം കച്ചവടക്കാർക്ക് ഇത് എങ്ങനെയാണ് ഈ ഇടക്ക് കേടുന്നതൊക്കയറ്റി വിടേണ്ടത് സുബാനല്ലാ നമ്മളൊക്കെ എത്ര നോക്കി എടുത്താലും നോക്കിയെടുത്താലും അവർക്ക് ചെലവാണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേടന്നു പോയാലും നഷ്ടം വരാത്ത രീതിക്കാണ് ഈ വില ഇടുന്നത് പിന്നെ എന്തിനെ കേടുത്തേണ്ടത് അപ്പൊ ഞങ്ങളത് അവരോട് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇമാം ഇമാമവറുകൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി റബ്ബേ ബഗ്ദാദിൽ ഇറാഖിലാണ് ഈ സംഭവം നടക്കുന്നത് ബഗദാദിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണ് ഈ ചോദിക്കണത് ഇങ്ങനെ ഒരു സൂക്ഷ്മതയുടെ മോളോ ഇങ്ങനെ ഉണ്ടോ ഒരു സൂക്ഷ്മത ഹലാലായ പൈസയാണോ അല്ലേ എന്നല്ല ആ വെളിച്ചം ഞങ്ങൾക്ക് ഹലാലാകുമോ അപ്പോഴാണ് മഹാനായ അഹ്മദ് ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇലാ ദാലിക സബീല പരമാവധി നിങ്ങൾ കൂടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മോനോൻ അബ്ദുള്ള തങ്ങളോട് പറഞ്ഞു അബ്ദുള്ള ഈ പെൺകുട്ടി ഏത് വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് നോക്കണം ഇങ്ങനെ തക്കുവള്ള പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മയും അപ്പയും ആരാണ് ഏത് തറവാട്ടിലെ മോളാണിതെന്ന് നോക്കണം തന്റെ മോനെ പറഞ്ഞയച്ചു അബ്ദുല്ലാഹിബിൻ തങ്ങളെ ഇമാം തങ്ങളുടെ ഗ്രന്ഥത്തിൽ ദിവായത്തുകൾ മുഴുവനും ചെയ്ത തന്റെ പിതാവിന്റെ ഹദീദുകളെ ലോകത്തിന്റെ പരിചയപ്പെടുത്തിയ മോനാണ് അബ്ദുല്ലാഹിബിൻ ആ പെൺകുട്ടിയുടെ പെൺകുട്ടി പോകുന്ന വീട് ഏതാണെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോഴാണ് മഹാനായ ബിഷറുൽ ഹാഫിയുടെ വീട്ടിലേക്കാ കയറി ചെല്ലുന്നത് ബിഷറുൽ ഹാഫിയുടെ വീട്ടിലേക്കാ ഓ ബിഷറുൽ ഹാഫി എന്ന് അവരുടെ വീട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത് അവരാണ് സൂക്ഷ്മത എന്താണെന്ന് പഠിപ്പിച്ചത് റബ്ബിനോട് നാണം തോന്നിയിട്ട് തന്റെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് വരുമോ എന്ന് ലജ്ജയോടെ ചിന്തിച്ച മോളാണത് അത് ബിഷറുൽ മോളായിരുന്നു അഹമ്മദ് പറഞ്ഞത് രോഗി ഇങ്ങനെ ഞെരഞ്ഞു മൂളുമ്പോ വിഷമത്തിൽ വേദനയിൽ കിടക്കുമ്പോഴേ ആ ഞെരഞ്ഞലിനെന്തില്ല കുഴപ്പമില്ലാതെ അള്ളാഹിനോട് പരാതി പറയാ എന്നൊന്നും കുഴപ്പമില്ല എന്ന് അന്ന് മറുപടി കൊടുത്തത് പിന്നെ ഇമാം അവറുകൾക്ക് മനസ്സിലായി അതായിരുന്നില്ല അവിടുത്തെ വിഷയം കാരണം മഹാനായ അതൊരു പരാതി തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കരയുക മനുഷ്യന്മാരൊക്കെ കാണുമ്പോ അള്ളാ വേദനിച്ച് കരയല്ലേ എന്നിങ്ങനെ പറയുമ്പോ അള്ളാഹനെ ചീത്ത പറയാൻ തോന്നൂലേ എന്തിനാ പഠിച്ചോനെ നീ ഇങ്ങനെ അടങ്ങാറാക്കുന്നത് മനുഷ്യനെ എന്ന് കാണുന്നവർക്ക് തോന്നൂലേ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നവർ തേങ്ങൽ പോലും ചെയ്യരുത് എന്നാണ് വറയിൻ്റെ മതഹബുകൾ പറയാ സൂക്ഷ്മതയുടെ മധബുകൾ അങ്ങനെയാ പറയാ അങ്ങനെ അഹമ്മദ് ഇമാം താവൂസ് തങ്ങളുടെ അഭിപ്രായം അനീനുൽ അനീനുൽ മരീദ് രോഗിയായി കിടക്കുന്ന ആള് വേദനയുടെ കാഠിന്യം കാരണം മെല്ലെ മെല്ലെ തേങ്ങി തേങ്ങി കരയുന്നത് പോലും അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കാതെ അള്ളാഹുവിനോട് വേവലാതിപ്പെടുന്നതിന് തുല്യമാണെന്ന മധുഹബ് അങ്ങനെ ഒരു അഭിപ്രായം അല്ലാമാ തൗസ് എന്നവൾക്ക് ഹുവിന് ഉണ്ടായപ്പോഴേ ബഹുമാനപ്പെട്ടവരെ ആ വിഷയം മരണത്തിന് മുമ്പേ പഠിച്ചെടുത്തു അഹമ്മദ് ഭരണാധികാരികളിൽ നിന്ന് ഒരുപാട് അടി വാങ്ങിച്ച് പീഡിപ്പിക്കപ്പെട്ട മഹാനാണ് മരണം വരെ പിന്നെ തേങ്ങി അഹമ്മദ്രഞ്ഞിട്ടില്ലേ അഹമ്മദ് ശരിയെന്ന് തോസ തങ്ങളുടെ അഭിപ്രായം കിട്ടിയപ്പോൾ അതിന്ന് പിന്മാറുകയും കരയാതിരിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് നാല് മധബുകളിൽപ്പെട്ട ഹംബലി മദബിന്റെ ഇമാം ഹംബൽ എന്ത് കേൾക്കണം ഇവരൊക്കെയാണ് ഫിഖഹിന്റെ ലോകത്തിന് പറഞ്ഞു കൊടുത്ത മഹത്തുക്കൾ ഇതൊരു ഹയാ ആണ് ഒരു നാണമാണ് ാണ് പറഞ്ഞ നമ്മുടെ ഭക്ഷണം ഏറ്റെടുത്തവരല്ലയോഹുവിന്റെ പേരുണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ആളാ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ അള്ളഹാനെ പറ്റി ഉണ്ടെങ്കിൽ എനിക്ക് റബ്ബെ ജോലി കിട്ടുവോ എൻ്റെ ജോലി പോകുമോ എൻ്റെ കച്ചവടം തകരോ എൻ്റെ മക്കളിന് പാസ്സായിട്ട് വല്ല പണിയും കിട്ടുവോ എന്തിനാ നമ്മളിങ്ങനെ വിഷമിക്കുന്നത് നമ്മൾ പറയാം അല്ല ചെയ്യുന്ന ആളാ അതൊക്കെ ശരിയായ പക്ഷെ എന്റെ വേചാർ എനിക്ക് തന്നെ അറിയുള്ളൂ അത് അങ്ങനെ പറയാം അങ്ങനെയല്ലല്ലോ വേണ്ടത് കൽബിന്റെ ഉള്ളിലേക്ക് അത് കയറുന്നുണ്ടോ എനിക്ക് ഭക്ഷണം നൽകുന്ന അള്ളാഹു തന്നെയാണ് പന്ത്രണ്ടായിരത്തോളം ഇനങ്ങളുള്ള ഉറുമ്പുകൾക്കും ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവല്ലേ നമ്മുടെ റബ്ബിൽ നിന്ന് നാണിക്കണമെന്നാണ് എന്തിനാ റബ്ബെ ഞാൻ അള്ളഹാനോട് പരാതി പറയുന്നത് എന്റെ കാര്യം അല്ലാന്നോട് പറഞ്ഞാൽ പോരെ എന്റെ റബ്ബെനിക്ക് തരുമെന്ന് വിചാരിച്ച് ഞാൻ എന്തിനെ ഇങ്ങനെ നാണിച്ച് അല്ലാഹുവിനോട് കാണിക്കാതെ ഈ വേവലാതി പറയുന്നത് ഇതൊക്കെ നാണത്തിന്റെ പരിധിയിൽ വരണം ഇതൊക്കെ ഒരു ലജ്ജയുടെ ചർച്ചയിൽ വരണം അള്ളാഹു മുക്കീസ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് ആർക്കൊക്കെ എനിക്ക് മാത്രമാണോ എന്റെ കുടുംബത്തിന് മാത്രമോ ഈ പുല്ലിൻ്റെ അടിയിൽ കിടക്കുന്ന ഉറുമ്പുകൾ ഉണ്ടാവും അവരൊക്കെ ഒക്കെ ഒന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവരൊക്കെ ഉറങ്ങുന്നത് ചിലപ്പോൾ വേളകനുണ്ടാവും ചിലപ്പോൾ ചൊല്ലി കിടക്കായിരിക്കും ഏ ഉറുമ്പുകളൊക്കെ നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവൂലേ എത്ര ഉറുമ്പുകൾക്ക് മാത്രം പന്ത്രണ്ടായിരം ഇനം ഉറുമ്പുകൾ ഉണ്ടെന്ന് ഉറുമ്പുകളുടെ ഇനം ഓരോ ഇനത്തിലും മില്യൺ കണക്കിന് ഉറുമ്പുകൾ ഉണ്ടാവും അതൊക്കെ നാഷണൽ ജിയോഗ്രഫിക് ചാനലുകാരനും പിന്നെ എന്തൊക്കെ അനിമൽ ഒക്കെ കാട്ടിലൂടെ ചെന്ന് ഉറുമ്പിനെ പറ്റി പഠിക്കുമെന്ന് നമുക്ക് മനസ്സിലാവുന്നു സലാം പന്ത്രണ്ടായിരം ഇനം ഐറ്റം ഉറുമ്പുകൾ ഉണ്ടല്ലാ എന്റെ ലോകത്ത് ഓരോ ഐറ്റത്തിലും മില്ലൻ കണക്കിന് ഉറുമ്പുകൾ നമ്മുടെ നാട്ടില് പുളി ഉറുമ്പൊരു കാട്ടറുമ്പൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ഏഹ് ഒരു ചെറിയ ഉറുമ്പ് നാലഞ്ചെണ്ണം പന്ത്രണ്ടായിരം ഉണ്ടെന്നാണ് ഉറുമ്പുകൾ മാത്രം ഇവർക്കൊക്കെ അല്ല ഭക്ഷണം കൊടുക്കണില്ലേ അല്ല അവർക്ക് എനിക്കുള്ള തെരുവില്ലേ എന്ത് എന്തുകൊണ്ട് നമ്മുടെ കൽവിലേക്ക് അത് കടക്കുന്നില്ല എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ കോടാനു കോടി കോടാനു കോടി നക്ഷത്രങ്ങളെ പരിപാലിക്കുന്ന അള്ളാഹു കോടാനു കോടി നക്ഷത്ര സമൂഹങ്ങളെയാണ് ഗാലക്സികൾ എന്ന് വിളിക്കുന്നത് ഒട്ടേ ഗാലക്സി എന്ന് പറഞ്ഞാൽ മറ്റേ ഗാലക്സി ചോക്ലേറ്റ് ആയിരിക്കും കോടാനു കോടി നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഗാലക്സി അങ്ങനെ കോടാനു കോടി ബില്ല്യൺ കണക്കിന് ഗാലക്സികളുള്ള ലോകമല്ലയോ അല്ലാഹുവിൻ്റെ ലോകം ഇവിടെ കിടക്കുന്ന ജീവികൾ എത്രയാണ് ആയിരത്തിലേറെ ഇനം പ്രാണികളുണ്ട് എത്ര ആയിരത്തോളം ഇനം പ്രാണികൾ മഴക്കാലാണെങ്കിലും മഴ പെയ്യാത്തൊണ്ടതൊന്നും വലിയ പ്രാണിശല്യൊന്നും കാണുന്ന ലൈറ്റിൻ്റെ അടുത്തൊന്നും അല്ലേ അല്ലെങ്കിൽ അന്ന് പറയാൻ കയ്യില്ല വാ ആ വാ തുറക്കുമ്പോഴേക്കും ഉള്ളിലേക്ക് കയറിപ്പോയി ആയിരക്കണക്കിന് ഇനം പ്രാണികൾ പക്ഷികളെ പറ്റി പറയണ്ട മത്സ്യങ്ങളുടെ ഇനം പറയണ്ട ഇവർക്കൊക്കെ ഉള്ള ഭക്ഷണം കൊടുക്കണില്ലേ എല്ലാവിധ കോശങ്ങളും നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സ്കൂളിൽ പഠിക്കണില്ലേ അനിമൽ സെൽ പ്ലാന്റ് സെൽ അല്ലെ വൃക്ഷത്തിന്റെ സെല്ലുകൾ കോശം ജീവികളുടെ കോശം അതിൻ്റെ ഉള്ളിലൊക്കെ അള്ളാഹു വെച്ച സംവിധാനങ്ങൾ അതിൻ്റെ സൈറ്റോപ്ലാസം ഉണ്ട് അതിൻ്റെ ഉണ്ട് അതിൻ്റെ ഓരോ സെല്ലുകളുടെയും വാൾ മെമ്പറേയും അതിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വിഭജനം നടക്കുന്നു പുതിയ കോശമുണ്ടാകുന്നു പഴയത് മരിക്കുന്നു ൂടി ഇതൊക്കെ ചെയ്യുന്ന പടച്ചോൻ എൻ്റെ അരച്ചാൻ വയറിന് വേണ്ട ഭക്ഷണം തരാൻ റബ്ബ് കഴിവുള്ളവനല്ലേ ആ തോന്നലങ്ങട്ട് വന്നാൽ നമ്മുടെ മുമ്പിലേക്ക് ഭക്ഷണത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരുന്നത് കാണാൻ കഴിയും അത് കൽബിലേക്ക് കടന്നാൽ നമ്മൾ അറിയാത്ത ഭാഗത്തുകൂടെ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് വരും വരാത്തത് എന്തെന്നറിയോ പേടിച്ചിട്ട് നടക്കുക നിങ്ങൾക്ക് കിട്ടൂലേ എന്റെ റബ്ബ് തരുമല്ലോ എന്റെ റബ്ബ് മുഖീച്ചല്ലയോ അള്ളാഹുനെ പറ്റി നമ്മൾ എന്താ അങ്ങനെ വിചാരിക്കാത്തത് അള്ളാഹു മുഖീച്ചാണ് അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ് ആ ബോധം ഉണ്ടാകുമ്പോ പരാതി പറയാൻ നാണം തോന്നും ആ നാണം നമുക്ക് വേണം അൽ ഈമാൻ അത് ഈമാനിന്റെ ഭാഗമാണ് നിബിതങ്ങൾ ജനങ്ങളോട് പറയുന്നു അല്ലയോ ജനങ്ങളെ ഒന്ന് രണ്ട് ഹദീസൂടെ ചരിത്രം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നേരം വയ്ക്കുന്നുണ്ടോറടിച്ചും തോന്നല്ലേ സമയം വൈനൊന്നുക്കാലായി ഇനിയും ബോറടിച്ചിട്ടില്ല ഇനി എപ്പോഴാ ബോറടിക്ക അപ്പോ നമുക്ക് നിർത്താനായി തോന്നല്ലേ നിർത്തണമെന്ന് തോന്നുന്നവര് കൈപൊക്കാതെ നിർത്തണ്ട എന്ന് തോന്നുന്നവര് കൈപൊക്കിയാട്ടെ പൊക്കാൻ ഞാൻ മനസ്സിലാക്കും എന്റെ ഇടക്ക് രണ്ടഭിപ്രായം ഇല്ലാത്തവരുണ്ട് ബഹുഭൂരിപക്ഷം പറയുന്നു കീപ് ഗോയിങ് എന്നാ ഇവിടെ അല്ലേ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ മുന്നോട്ട് പോവാം അങ്ങനെയല്ലേ ഉദ്ദേശം അല്ല നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ കുടിക്കാൻ ഇവിടെ ഒന്നും ആരും വെള്ളം കുടിക്കണോ കണ്ടില്ലല്ലോ അഞ്ച് സുന്നത്ത് മിനിമം കിട്ടും ബോട്ടിൽ തുറന്നിട്ട് വിസ്മു ചൊല്ലി വലത്തെ കൈ കൊണ്ട് ഇരുന്നിട്ട് മൂന്ന് ഇറക്കായിട്ട് അവസാനം അലഹമ്മുള്ളി ഓരോ ബോട്ടിൽ മൂലം അഞ്ച് സുന്നത്ത് വെച്ച് കിട്ടിയാൽ അതൊക്കെ സംഭാവന ചെയ്തവർക്ക് കിട്ടുന്ന കൂലി എത്രയാവും നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാകും അപ്പോ അവിടെ അല്ലേ എല്ലാവർക്കും വെള്ളമൊക്കെ അല്ലേ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കേ എല്ലാര്ക്കും കുടുക്കി ഹംദില്ല വെള്ളം കുടിച്ചോളി നല്ലതാണ് ഹംദില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ട് ഇൻഷാല്ലഹ നല്ല മൈക്കാണ് അപ്പൊ ഇവരെ നിർത്താൻ തോന്നൂല ഞാൻ ഫ്ലൈറ്റിപ്പോ പോലെ ചോദിച്ചിട്ട് നിർത്താൻ പോവാണ് നല്ല മൈക്കായ അങ്ങനെ അസുഖമുണ്ട് നിർത്താൻ തോന്നൂല നല്ല റാഹത്തുണ്ട് പിന്നെ ഇവര് തിരി നന്നാവണം അപ്പോഴേ ഇതിന്റെ കുറേ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ സെറ്റ് പോകണമെന്നുണ്ട് തിരിക്കണ ആളൊക്കെ ശരിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല തിരിന്റെ ആളാണ് നല്ല ഓപ്പറേറ്റർ ആണ് അഹമ്മദില്ല ഏഹ് അപ്പോ അതൊക്കെ ഒരു തോഫീക്കാണ് നിങ്ങളെ മനസ്സ് നന്നായത് കൊണ്ടായിരിക്കും അല്ല അപ്പോ എല്ലാ സംവിധാനം ചെയ്ത് അവസാന ഓപ്പറേറ്റർ ശരിയായല്ല മൂനില് തൊണ്ട കയറി പറയാം പിന്നെ മൈക്ക് ശരിയില്ലെങ്കിൽ വേ നിർത്താൻ തോന്നും അങ്ങനെ കുഴപ്പമുണ്ട് പറയേണ്ടെന്നൊക്കെ തോന്നുന്നു ചില കാര്യങ്ങൾ ചരിത്രങ്ങളൊക്കെ വരുന്നു അതോടൊന്നും നിർത്താം അതിന്റെ പെയ്യാ രണ്ടു മണിക്കൂർ ആയോ എന്നാ നോക്ക അപ്പോ ഇത് നല്ല റാഹത്ത് തോന്നുന്നുണ്ട് അലഹമുല്ല അള്ളാഹുദിനെ സഹായിച്ചവർക്കൊക്കെ എല്ലാ കൂലിയും പഠിച്ചെല്ലാ കേട്ട ഒരു ഹദീസാണിത് ലജ്ജ കാണിച്ചെ റബ്ബിനെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് അവര് ചോദിച്ചു യാ അല്ലാഹുവിൻ്റെ ഞങ്ങൾക്ക് നാണമുണ്ട് അല്ലാഹുവിൽ നിന്ന് നാണമുണ്ടല്ലോ നാണമുണ്ട് ഞങ്ങൾക്ക് നബി പറഞ്ഞു ലൈസദാകും ആ പറഞ്ഞതല്ല നാണെന്ന് പറഞ്ഞാൽ ലജ്ജ എന്ന് പറഞ്ഞ അതല്ല പിന്നെന്താ നബിയേ ലജ്ജയുണ്ട് എന്ന് പറഞ്ഞാൽ മിനല്ലാഹി ശരിക്ക് ചെവി തുറന്ന് കേൾക്കേണ്ട ഹദീസാണിത് അല്ലാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ തോഫീക്ക് തരട്ടെ അള്ളാഹുവിൽ നിന്ന് ശരിക്കും ലജ്ജയുണ്ടെങ്കിൽ നിബിധങ്ങൾ പറഞ്ഞു മൂന്ന് വിഷയം ഒന്ന് അള്ളാഹുവിനോട് ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ തലയും തലയുമായി ബന്ധപ്പെട്ട അവയവങ്ങളും അവർ സൂക്ഷിക്കേണ്ടതാണ് ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് അന്ത്യനാളിനോട് അടുക്കുമ്പോൾ നടക്കുന്നില്ലേം അന്ത്യനാളിനോടക്കുമ്പോൾ പ്ലേ ചെയ്യപ്പെടും എന്ന് റസൂൽ എന്ന് പറഞ്ഞ ഹെഡ്ഫോണിൽ മ്യൂസിക് കേൾക്കാൻ പറ്റുന്ന കാലം വരുന്നു ചെറുപ്പക്കാരെ കണ്ടിട്ടില്ല ഇങ്ങനെ ബൈക്കുമേലൊക്കെ പോകുമ്പോൾ ശരിക്കും ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് പ്ലഗ് ചെയ്തിട്ട് പോവാണ് വീണ കമ്പികൾ മീട്ടപ്പെടുന്ന കാലം തലക്ക് മീതെ ഹെഡ്ഫോണില് മ്യൂസിക് കേൾക്കാൻ പറ്റുന്ന കാലം വരുന്നു അതൊക്കെ ഇങ്ങനെ ഇതിന്റെ അത്ഭുതം എന്താണെന്നറിയോ ഈ ഹദീസൊക്കെ അന്ന് എങ്ങനെ അർത്ഥം വെക്കുക ഇത് തിരിഞ്ഞോ എന്നല്ല നബി റിപ്പോർട്ട് ഞാൻ കേട്ടു ഇങ്ങനെ പറഞ്ഞു അത് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ നബി പറഞ്ഞതാണ് അത് പിൻഗാമികൾക്ക് അറിഞ്ഞേക്കും എനിക്ക് മനസ്സിലായില്ല അവർ റിപ്പോർട്ട് ചെയ്യാൻ

റസൂൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ നമുക്ക് നമുക്കതിന്റെ ആശയം മനസ്സിലാവുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുകാരന് ഹെഡ്ഫോൺ വെച്ച് മ്യൂസിക് വയ്ക്കുന്ന കാലം വരും എന്ന് പ്ലേ ചെയ്യുന്ന കാലം വരും പണ്ഡിതന്മാരുടെ സത്യസന്ധതയാണ് മനസ്സിലാക്കേണ്ടത് അവർക്ക് തിരിയാതിരുന്നത് ജനങ്ങൾ ഇതിനെപ്പറ്റി എന്ത് മനസ്സിലാക്കുന്നു വിചാരിച്ച് നമുക്ക് പറഞ്ഞു തരാതിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമോ നമുക്ക് കിട്ടുമോ നമുക്ക് ചെയ്ത ഈ നന്മക്ക് എമ്പാടും ഹദീസിന്റെ റാവികൾക്ക് റുവാച്ചുകൾക്ക് അനുഗ്രഹിക്കട്ടെ പത്ത് നിബിധങ്ങൾ പറയുന്നു അള്ളാഹുവിനോട് നാണമുണ്ടെങ്കിൽ നിങ്ങളുടെ തലയും തലയുമായി ബന്ധപ്പെട്ട അവയവങ്ങളും സൂക്ഷിക്കപ്പെടണം മനുഷ്യന്റെ വയറും വയറിനോട് അടുത്ത് കിടക്കുന്ന അവയവങ്ങളും അവർ സൂക്ഷിക്കണം മരണവും മണ്ണിൽ പോയി നുരുമ്പി പോകുന്ന അവസ്ഥയും മനുഷ്യൻ ഓർക്കേണമേന ചിത്തുന്യ പരലോകം ഒരു മനുഷ്യന് ലക്ഷ്യമുണ്ടെങ്കിൽ ഐഹികമായ ആർഭാടങ്ങളിലേക്ക് അവൻ പോവുകയില്ല ഞങ്ങൾ പറയാൻ നാണമുണ്ട് നബിയെ ഞങ്ങൾക്ക് നാണുണ്ടല്ലോ ലയിച്ചതാക്കും അതല്ല നാണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലജ്ജയുണ്ടോ തലയും തലയുമായി ബന്ധപ്പെട്ട ചെവികൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ ബ്രെയിൻ ഇത് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ അതാണ് വിഷയം തന്ന സാധനങ്ങളാ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ ഒരു നിസ്സാര ടോയ് നമ്മളൊരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു അതൊരു കുട്ടി നാല് ഏറിന് എറിഞ്ഞ് പൊളിച്ചാൽ പാപ്പയുടെ കൽവു പെടക്കൂലെ റബ്ബേ എത്ര ഷോപ്പിൽ കയറിറങ്ങിയിട്ടാണ് ഞാൻ ആ കാറ് കുട്ടിക്ക് വാങ്ങിക്കൊണ്ടത് രണ്ടേറിലും പൊളിച്ചു കളഞ്ഞല്ലോ തോന്നൂലേ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് തോന്നിയതല്ലേന്ന് അറിയില്ല അള്ളാഹു തന്ന തലച്ചോറും കണ്ണും നമ്മൾ അവൻ ഇഷ്ടമല്ലാത്തതിലേക്ക് ഉപയോഗിക്കുമ്പോൾ റബ്ബ് താല എന്തായിരിക്കും നമ്മളെ കൊണ്ട് കാണുക അതുകൊണ്ടാണ് തലയും തലയുമായി ബന്ധപ്പെട്ടതും വയറും സൂക്ഷിക്കണം ഹലാലായ ഭക്ഷണമാണ് അകത്തേക്ക് കടക്കുന്നത് എന്ന് ഓർമ്മ വരണം അപ്പോഴാ അള്ളാൻ്റെ അടുത്ത് ലജ്ജണ്ട് എന്ന് പറയാം പൈസ എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല എന്തിനാണവർക്ക് വട്ടിപ്പലിശ നിർത്യാപിതന്റെ ഏർപ്പാട് നിന്നു പോകും വട്ടിപ്പലിശ പച്ചയായിട്ട് എന്ത് ചെയ്യുക ഹറാമിന്റെ ബിസിനസ് ചെയ്യുന്നവര് നല്ല ആയിരിക്കും പക്ഷെ ഏർപ്പാട് വട്ടിപ്പലിശ വലിയ കാര്യം ഉണ്ടോ ദയവ് ചെയ്ത് ഒരു സ്ഥാനം മാർ നിങ്ങൾ ചെലവിന് കൊടുക്കരുതേ ദയവ് ചെയ്തിട്ട് ചെയ്യരുത് വട്ടിപ്പലിശക്കാരന് എത്ര വലിയ വമ്പന്മാരായാലും ഒരാൾക്കും നിങ്ങളെ ഭക്ഷണങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ തന്നെ നിന്നാൻ പാടില്ല പിന്നെ എങ്ങനെ ബാക്കി കൊടുക്കുക അങ്ങനത്തെ ഒരു കല്യാണത്തിനും പോയി തിന്ന് വയറ് കേടരുത്തണ്ട നിർത്തിക്കൂടി ഏർപ്പാടുകൾ അള്ളാഹുവിന് ഇഷ്ടമല്ല പൈസ ഉണ്ടാക്കി എന്തെല്ലാം മാർഗം ഉണ്ട് ഇവിടെ നമുക്ക് പറ്റുമോ നമുക്ക് പറ്റുന്നല്ലേ എടുക്കാൻ പറ്റുമോ നിങ്ങളുടെ വയറിലേക്ക് പോകുന്നതും വയറ് വയറ്റിനുള്ളിലേക്ക് കടന്നു പോകുന്നതും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾ കാണിക്കുന്ന അള്ളാഹുവിനോട് കാണിക്കുന്ന ഹയാ ഇസ്ലാമിക വീക്ഷണത്തിലൂടെ ലജ്ജയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മുടെ വയറ് നമ്മൾ സൂക്ഷിക്കാൻ കഴിയണം ഏത് ജോലിയുമാവാം അങ്ങനെയാണോ പലിശയുമായി ബന്ധപ്പെട്ട ബാങ്കിലെ ജോലികൾ നമുക്ക് പറ്റൂ നമുക്ക് പറ്റൂല മദ്യത്തിന്റെ ഏർപ്പാടുകൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ബീവറേജ് എന്താ ക്യൂന്ന റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ ഇത്ര അച്ചടക്കത്തിൽ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലത്തും കാണാറില്ല എന്തൊരു സഹകരണമാണെന്നാ സിനിമാ തിയേറ്ററിന് ക്യൂ നിൽക്കുമ്പോൾ എന്നാലും ഒച്ചപ്പാട് അടിക്കണ്ടാവാറുണ്ടെന്നാണ് കേട്ടത് കള്ളിന്ക്കുമ്പോ എന്തൊരു പ്രാഹത്തില് മണിക്കൂറാ നിൽക്കുന്നത് ഒരാൾക്കൊരു ക്ഷീണമല്ല ഒരക്ഷമല്ല കുപ്പി പൊതിഞ്ഞ് കുപ്പി മടിയിലേക്ക് കൊണ്ടുപോരാൻ തൗഫിറുല്ലാ നമുക്ക് ആ ബിസിനസ് പറ്റുവോ പറ്റൂല എന്തുകൊണ്ട് എന്റെ റബ്ബിന് ഇഷ്ടമല്ല എനിക്ക് പറ്റൂല ഇത്രയുള്ള വിഷയം എന്റെ ഇഷ്ടമല്ല എനിക്ക് പറ്റില്ല അതുകൊണ്ട് വയറിനുള്ളിലേക്ക് കടക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ജോലി നിങ്ങളുടെ ബിസിനസ്സുകൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ എന്ന് ആലോചിക്കുന്നവനാണ് അള്ളാഹുവിൻ നിന്ന് നാണിക്കുന്നത് അല്ലാത്തവർക്ക് എന്ത് നാണം വിധങ്ങൾ പറയാൻ കണ്ണുകൊണ്ട് കാണുന്നതും നാബു കൊണ്ട് വിളിച്ചു പറയുന്നതും കൈകൊണ്ട് ടൈപ്പ് ചെയ്തു വിടുന്നതും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ എന്ത് നാണമാണ് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ളത് അതുകൊണ്ട് ജനങ്ങളെ നിന്ന് നാണം വേണം ജനങ്ങളെ എന്ന് മുത്ത് റസൂലുള്ളയാണ് ഹബീബായ തങ്ങളാണ് സുഹാബികളോട് പറയുന്നത് നമ്മളോടല്ല സൊഹാബത്തിനോടാണ് അഡ്രസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ തല സൂക്ഷിക്കാൻ പറ്റാത്ത കാലം വരും ചിന്തകൾ നമ്മുടെ ആലോചനകൾ വാഹുവേ നമ്മൾ ഈ വേദന്ന് കഴിഞ്ഞാലും ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുക അത് നിങ്ങളൊക്കെ പരിശ്രമിക്കണം ഇത് കഴിഞ്ഞ് നാളെ നേരം വെളുത്ത ഒരു സംഗതിയെ നടക്കാത്ത പോലെ അങ്ങനെ ഇതൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയില്ലെങ്കിൽ ഈ ഉറക്കൊഴിക്കുന്നതും ഈ മൈക്കസെറ്റ് വെച്ചതും പന്തലിട്ടതൊക്കെ നഷ്ടമാണ് ജീവിതത്തിലേക്ക് പകർത്തിയില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ അങ്ങനെ ഒരു ഒരുമിച്ച് കൂടി വന്ന് ആൾക്കൂട്ടമായി പിരിയാമെന്നവരല്ലോ നമ്മൾ പഠിക്കാൻ വന്നവരല്ലേ ഒരു അഴിമു ഉപകാരപ്പെടുന്നത് ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴേ ഞങ്ങൾ അള്ളാനനുസരിച്ച് ജീവിച്ചു നോക്കിൻ തെറ്റുകൾ നിങ്ങൾക്ക് ഉറപ്പായി തോന്നും അല്ലാൻ അനുസരിച്ച് നോക്കിൻ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല അതാണ് അവസ്ഥ തെറ്റ് തെറ്റുപറ്റിപ്പോകും മനുഷ്യനാണ് തെറ്റ് തെറ്റുപറ്റിപ്പോ ഉടനെ തോപ് ചെയ്യാൻ കഴിയും നന്മയിലേക്ക് മുന്നിട്ട് നമ്മൾ വന്നോ അള്ളാഹു നമ്മളെ സ്വീകരിക്കും ഉറപ്പ് നമ്മളെ സ്വീകരിക്കട്ടെ മുത്തിരി പറയുന്നത് ഒന്നുകൂടെ പറയട്ടെ നിങ്ങൾക്ക് റബ്ബിനോട് ലജ്ജയുണ്ടോ നിങ്ങൾ നിങ്ങളുടെ തലയും ആ തലയുമായി ബന്ധപ്പെട്ട അവയവങ്ങളും സൂക്ഷിക്കണേ നിങ്ങളുടെ വയറും അതുമായി ബന്ധപ്പെട്ടതും സൂക്ഷിക്കണമേരിൽ മരിച്ചു പോകണല്ലോ റബ്ബേ എന്നെ കബറിൽ കൊണ്ടുപോയി കിടത്തുമല്ലോ അവിടെ ഞാൻ നുരുമ്പി നുരുമ്പി മണ്ണായി അലഞ്ഞു ചേർന്ന് ഈ ഭൂമിയോട് പ്രപഞ്ചത്തോട് അത്ര പറഞ്ഞ് എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഒരു കർമ്മവും ചെയ്യാൻ കഴിയാതെ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഖബറിന്റെ ലോകത്തേക്ക് എനിക്ക് പോവേണമല്ലോ ഇത് എപ്പോഴും ഓർക്കുന്നവരാണ് അള്ളാഹുവിൽ നിന്ന് ലജ്ജയുള്ളവര് അവർക്കാണ് ഇസ്ലാമിന്റെ സ്വഭാവമുള്ളത് എല്ലാ മതങ്ങൾക്കും സ്വഭാവങ്ങളുണ്ട് എന്നാൽ ഇസ്ലാമി അൽ ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ് എന്ന് മുത്തരവിധങ്ങൾ പഠിപ്പിച്ചത് ഈ ലജ്ജയാണ് അള്ളാഹു നമുക്കത് തരട്ടെ അവനെ സൂക്ഷിക്കാൻ തോഫിക്ക് തരട്ടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തോഫീക്ക് هانا يا عدي بن حاتم رضي الله عنه ഒരു സെക്രട്ടറി കൂടെ ഇല്ലാതെ ഒരു ട്രാൻസ്ലേറ്റർ കൂടെ ഇല്ലാതെ ഒരു വാശത്തക്ക ആൾ കൂടെ ഇല്ലാതെ തന്റെ കൂടെ ആരുമില്ലാതെ ഓരോരുത്തരും അള്ളാഹുമായി കണ്ടുമുട്ടുന്ന ആ ദിവസത്തെ നമ്മൾ ഓർക്കേണമേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ മഹാനായ അൻഹു അമ്മവി സൈന്യത്തെ നയിച്ചിരുന്നവർ മഹാനവർ പറയുമായിരുന്നു ഞാൻ നാൽപ്പത് ദിവസമായി തെറ്റു ചെയ്യാറില്ല ഹയാ അമ്മിനെ ഓർത്ത് നാണിച്ചത് കൊണ്ട് നാൽപ്പത് കൊല്ലായിട്ട് ഞാൻ തെറ്റു ചെയ്തില്ല അവരാണ് ഇസ്ലാമിക സൈന്യങ്ങൾക്ക് വിജയം നേടിക്കൊടുത്തത് നാൽപ്പത് കൊല്ലം ജീവിച്ചു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് റഖനിൽ വറു എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു സൂക്ഷ്മത തന്നു സൂക്ഷ്മത തന്നു നാൽപ്പത് കൊല്ലം നാണിച്ചു ജീവിച്ചപ്പോൾ അള്ളാഹു ചാല എന്റെ ജീവിതത്തിലേക്ക് സൂക്ഷ്മത എന്ന് പറഞ്ഞ സ്വഭാവം തന്നു അപ്പൊ അത് കിട്ടണമെങ്കിൽ ആദ്യം നാണെന്ന് പറഞ്ഞ സ്വഭാവം വേണം ആര് കണ്ടില്ലെങ്കിലും ഉമ്മ അറിയുന്നുണ്ടോ ജ്യേഷ്ഠം കാണുന്നുണ്ടോ പാപ്പ അറിയുന്നുണ്ടോ നാട്ടേ ഇതല്ല അള്ളാഹു കാണുന്നില്ലേ എന്നാ പിന്നെ ഞാൻ ചെയ്യണില്ല കഴിഞ്ഞു അത്രയേ ഉള്ളൂ നാട്ടുകേരെ മറിച്ചു പിടിക്കാനൊക്കെ കുറെ കഴിഞ്ഞു കുറച്ചു നേരൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ അത് പുറത്തു ചാടും അള്ളാഹു പുറത്തു കൊണ്ടുവരും അള്ളാഹു പുറത്തു കൊണ്ടുവരും അള്ളാഹുവിന്റെ മലക്കുകളെ പറ്റി നാണിക്കണം എന്നാണ് മലക്കുകൾ ഓർത്ത് കാണുമായിരുന്നു വീട്ടിലേക്ക് വരുമ്പോ നിബിജങ്ങൾ കിടക്കുകയാണ് കാലിൽ നിന്ന് വസ്ത്രം ഒരൽപം മേലെയുണ്ട് അവിടുത്ത് കണ്ടിട്ടല്ല കാലിൽ നിന്ന് അൽപ്പം വസ്ത്രം മേലെ കിടക്കുകയാണ് ആ റൂമിലേക്ക് ആയിഷബീർ അള്ളാവിന്റെ പറയുന്നു ശ്രദ്ധിക്കുന്നവർ വന്നു എന്റെ വാപ്പ വന്നു നിബിധങ്ങൾ അങ്ങനെ കിടക്കുകയാണ് എഴുതീട്ടില്ല അമർ we to naith... <com> ു കടന്നു വന്ന റൂമിലേക്ക് നബിയുടെ വസ്ത്രം കാലിന്റെ മുട്ടിന്റെ താഴെ തന്നെ പക്ഷെ ഒന്ന് പൊങ്ങി നിൽക്കുകയാണ് അവരൽപ്പം നബി തങ്ങൾ അങ്ങനെ തന്നെ കടന്നു കടന്നു വന്നപ്പോ നിബി തങ്ങൾ വസ്ത്രം ലെവലാക്കുകയും എഴുന്നേറ്റിരിക്കുകയും ചെയ്തു കുറെ സംസാരിച്ചു പോയ പായി വിചോദിച്ച പൊന്നാര നബിയെ എന്റെ വാപ്പ വന്നപ്പോൾ നബി അങ്ങനെ വസ്ത്രം ഒന്നും റെഡിയാക്കിയില്ലല്ലോ കൂളായിട്ട് കടന്നല്ലോ അങ്ങയുടെ ഭാര്യയായ ഹഫ്സയുടെ ഉപ്പ ഭാര്യ ഉപ്പ് ഉപ്പാബങ്ങൾ വന്നപ്പോഴും നിങ്ങൾ വസ്ത്രമൊന്നും ലെവലാക്കാതെ അങ്ങനെ തന്നെ കടന്നല്ലോ കടന്നല്ലോയു വന്ന അങ്ങയുടെ പുതിയ ആപ്പിള വന്നപ്പോൾ എന്തേ നബിയെ വസ്ത്രമൊക്കെ ലെവൽ ചെയ്തിട്ട് വളരെ ഭംഗിയായി അങ്ങരിക്കാൻ കാരണം നബിയുടെ മറുപടി കേൾക്കണേ അല മലക്കുകൾ നാണിച്ചു പോകുന്ന ഒരു മനുഷ്യനെ കാണുമ്പോ ഞാൻ നാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മലക്കുകൾ കാണുമ്പോൾ അവര് നാണിക്കുന്നുണ്ട് ഈ മഹാന്റെ ഒരു തള്ളാൻ അവരെ കാണുമ്പോ ഞാൻ എങ്ങനെയാ മറ്റുള്ളവരെ കണ്ട പോലെ നിൽക്കുക ചില്ലറക്കാരനല്ലോ എന്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ എന്ന എന്ന ഗുണം ഗുണം ലജ്ജ ഉണ്ടായിരുന്നത് ആയിരുന്നു അതുകൊണ്ടാണ് ആ മഹാനുഭാവന്റെ മിമ്പറയിൽ നിന്ന് മഹാനപറകൾ ഒരു പെണ്ണിനെയോ ഒരു ഹറാമിലേക്കോ കണ്ണുയർത്താത്ത ആരും ചെയ്യൂല റിസ്മാൻ എന്നവര് ഒരു പെണ്ങ്ങനെയാണോ കണ്ണു താഴ്ത്തി നടക്കുന്നത് സിമാന്തങ്ങൾ അങ്ങനെ നാണിച്ചു കൊണ്ട് നമ്മുടെ പഴയ ഉസ്താദന്മാരൊക്കെ കൊടപിടിച്ച നടക്ക ചൂടുണ്ടായിട്ടല്ല ആരും കാണണ്ട താഴത്തേക്ക് നോക്കിയാൽ മതി മഹാന്മാരായ പതി ഉസ്താദൊക്കെ അങ്ങനത്തെ വലിയ വലിയ മഹാന്മാരൊക്കെ ഉള്ള കാലം ഏതോ ഒരു ഹൈന്ദവ സഹോദരിയായ പെണ്ണ് ബസ്സിന് ഒറ്റക്ക് കൈ കാണിച്ചപ്പോഴായ പെണ്ണുങ്ങൾക്ക് നാണല്ലാത്ത കാലം വന്നല്ലോ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പെണ്ണ് ബസ്സിന് അന്നത്തെ ബസ് എപ്പോഴെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ട്രിപ്പേ ഉണ്ടാവുള്ളൂ ആ ഒരു പെണ്ണ് ഒരു ഹൈന്ദവ സ്ത്രീ ഒരാണു കൂടല്ലാതെ ഒറ്റക്ക് കൈകൾ റബ്ബേ നാണല്ലാത്ത കാലം വന്നല്ല പെണ്ണുങ്ങൾക്ക് മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ അന്ന് പറഞ്ഞതാ ഇന്നത്തെ നാണ ചെറുപ്പക്കാര് കോളേജിലൊക്കെ പെൺകുട്ടികൾ നിങ്ങൾക്ക് അറിയോ തോളിൽ പിടിച്ച് അങ്ങോട്ട് നടക്കുക ആണെന്നല്ലേ പെണ്ണുങ്ങോട്ട് ഞങ്ങൾക്ക് ഇല്ലേ കൂളായിട്ട് ചെല്ലുക കെട്ടിപ്പിടിക്ക ദേഹത്ത് കയറുക പിടുകിമാറ ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ ഇങ്ങനെ നാണമില്ലാതെ പോയ എന്തായിരിക്കും ഉമ്മത്തിന്റെ അവസ്ഥ അന്യ പുരുഷന്മാരോട് ഒരു ജാള്യതല്ലാതെ അങ്ങ് വർത്തമാനം പറയാ അത് ഉസ്താദന്മാരായിക്കോട്ടെ അങ്ങ് വർത്തമാനം പറയാൻ പാടുണ്ടോ അത്യാവശ്യം മസലകളോ കാര്യങ്ങളോ ചോദിക്കേണ്ട ഒരു അവസരം വന്നു മിനിമം വാക്കുകളിൽ നിർത്തി അവസാനിപ്പിക്കുക എന്നല്ലാതെ പിന്നെണ്ടോ ഏതെങ്കിലും സാധാരണക്കാരോടോ അല്ലാത്തവരോടോ വീട്ടുകോ ജോലിക്ക് വരുന്നവരോടോ അതൊക്കെ ഇവിടെ കൂടുതൽ നമ്മുടെ നാട്ടുകാർ എന്റെ പെങ്ങളെപ്പോലെയല്ലേ അങ്ങനെ ഒരു ആങ്ങളെ പെങ്ങൾ ബന്ധമാണ് കാഴ്ചപ്പാടെങ്കിൽ മുത്തുനബിയുടെ സ്വഹാബത്തിനോട് അള്ളാഹു എന്റെ ഭാര്യമാരിലത്തേക്ക് വരുമ്പോ ഹിജാബ് ഹിജാബിന്റെ മറവിൽ നിന്ന് മാത്രം അവരുമായി സംസാരിക്കാം അത്യാവശ്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു വേറൊന്നും മിണ്ടിപ്പോകരുത് സ്വഹാബത്തിനോട് ഖുർആൻ പറഞ്ഞു നമ്മളെക്കാളും മുന്തിയവരല്ലേ സ്വഹാബികൾ പിന്നെണ്ടോ നമ്മള് വീട്ടിലേക്കണ കയറി ചെല്ലെ ഓടിച്ചെല്ല ഓൾ എന്റെ പെങ്ങളാ കൂടെ പഠിച്ചതാ കൂടെ പഠിച്ചെന്ന് വിചാരിച്ചത് നിന്റെ മെഹറമാവോ ഇല്ല കൂടെപ്പടിച്ചവരാന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിന്റെ തലേന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടെപ്പടിച്ച കോളേജ് കുമാരി കുമാരന്മാർ പെണ്ണിനെ തേടി വീട്ടിലേക്ക് വരിക അവര് നേരെ വീട്ടിൽ ബെഡ്റൂമിലേക്ക് മേലെ ഉമ്മയുടെ അതാരാ അതോളെ ഓളെ കൂടെ പിടിച്ചു എന്നിട്ടോ സൊറ പറഞ്ഞിരിക്കുക വർത്തമാനം പറയാ ഫോട്ടോ എടുക്കുക ചിരിക്കുക കൂടെ ഇരുന്നിട്ടേ അന്യപുരുഷന്മാരുടെ കൂടെ ഇത് കുട്ടികളെന്ന് പറയാൻ പറ്റുമോ അടിവീഷി വന്ന കുട്ടികളല്ലേ പുരുഷന്മാരെന്ന് പറയണ്ടേ എന്ത് കൂടെ പഠിച്ചവരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ ശര ഇങ്ങനെ പോയാൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഉമ്മത്തിനെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടു തരട്ടെ ഐ മീൻ പൈസ അല്ലാഹു കയ്യിൽ തന്നപ്പോ നമുക്ക് ദീനിൽ പലതും നമുക്ക് ദഹിക്കാതെയായി ഇതൊക്കെ പഴഞ്ചനാണെന്ന് പറയാൻ തുടങ്ങി മനൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെവി കൊടുക്കാതെ ആയിരിക്കുകയാണ് ഞാൻ ഏതൊരു വാക്കിന്റെ നാവ് കൊണ്ട് പറയുകയാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും വർഷമായി എന്റെ നിലപാട് ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും എൻറെ റബ്ബിനോട് ചെന്ന് പറയാൻ അതിന് മറുപടിയില്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യുമായിരുന്നില്ല എന്ന് മഹാനായി അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ബാക്കിയുള്ള കാര്യം എളുപ്പാക്കിത്തരുന്ന നാൽപ്പത് കൊല്ലം അള്ളാഹനെ പേടിച്ച് വ്യഭിചാരത്തിലേക്ക് തിന്മയിലേക്ക് പോവാതെ നമ്മൾ ജീവിച്ചോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര റബ്ബ് ചാല തരും അള്ളാഹു നമ്മളെയൊക്കെ സഹായിച്ചു തരട്ടെ സംഭവിച്ചു പോയ തെറ്റുകൾ റബ്ബുൽ നമുക്ക് പുറത്തു തരട്ടെഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധി ഹദീസുകൾ ലോകത്തിന് പത്ത് ലക്ഷം ഹദീസുകൾ പരിചയപ്പെടുത്തിയ അത് മനഃപ്പാഠമാക്കാൻ ഭാഗ്യമുണ്ടായ ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് തന്റെ ഒരു അയൽവാസി വല്ലാതെ പാപങ്ങൾ ചെയ്തു നടന്ന ആൾ സ്വപ്നം കണ്ടപ്പോഴേ നന്നായി തന്ന സ്വപ്നം കണ്ടപ്പോ നന്നാവുന്ന കുറെ ആൾക്കാരുണ്ട് സ്വപ്നത്തിലൂടെ നന്നായി അഹമ്മദ് ഹംബൽ തങ്ങളുടെ അയൽവാസി വലിയ തമ്മാടിയായിരുന്നു ഇമാം അവ മുഖത്തേക്ക് എന്നെ നോക്കില്ല അങ്ങനെ ഇവനൊരു ദിവസം സ്വപ്നം കണ്ടു അതിലൂടെ നന്നായി ഇമാം അവ മുഖത്തേക്ക് നോക്കാതെ പോയപ്പോൾ എന്താ എന്നെ പരിഗണിക്കാത്തത് ഞാനിപ്പോ പഴയ ആളല്ല ഞാൻ നന്നായിട്ടുണ്ട് കേട്ടോ ഇമാം പറഞ്ഞു എന്ത് എന്ത് പറ്റി റായി ഞാനൊരു സ്വപ്നം കണ്ടു ഞാനൊരു സ്വപ്നം കണ്ടു ഇമാം അവര് തിന്മ ചെയ്തിരുന്നൊരു മനുഷ്യൻ സ്വപ്നം കണ്ടു ാണ് ഹബീബ് നൽകുന്ന തൃപിയതാണ് സ്വപ്നം കണ്ടു നമ്മളൊക്കെ അത് ആഗ്രഹിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെ ഇതിന്റെ ഭാഗ്യം തരട്ടെ എമ്പാടും തരട്ടെ ആ ഒരു ഉറക്കിന്റെ രസം എന്തായിരിക്കും നേരം പുലരരുതേ എന്ന് ആഗ്രഹിച്ചു പോകൂലേ ഹബീബിന്റെ കൂടെ കഴിയുന്ന ഒരു രാത്രി മൊത്തത്തിനി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു നല്ല ഒരു ഒരു ഹബീബായ തങ്ങൾ ഇരിക്കുന്നു നബി തങ്ങളുടെ താഴെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഓരോരുത്തരും എഴുന്നേറ്റ് ചെന്ന് നിബിയോട് തങ്ങളോട് അവനവന്റെ വിഷയങ്ങൾ പറയുന്നുണ്ട് തങ്ങൾ നിപിധങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തിരിച്ചു പോരുന്നു ഞാനും അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ കൂടെയുള്ള എല്ലാവരും നിബിടെ അടുത്തേക്ക് ചെന്നു അവരൊക്കെ പരാതി പറഞ്ഞു ഞാൻ മാത്രം അവിടെ ബാക്കിയായി നിപിതങ്ങൾ എന്നോട് ചോദിച്ചു അല്ല നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ എന്നോട് ഉണ്ട് ിയേ പക്ഷേ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നാണമാകുന്ന നബിയെ അങ്ങയോട് എന്റെ വിഷയം പറയാൻ ഒന്ന് ദ്വാരപ്പിക്കാം നാണമാകുന്നു ഞാൻ എങ്ങനെ പറയാ മുത്തിനബി ഞങ്ങൾ അവരോട് ചോദിക്കുന്നു ഫസൽ നീ അതൊഴൂക്ക എഴുന്നേറ്റുവാ നീ ചോദിക്ക് ഞാൻ നിനക്ക് വേണ്ടി ത്വായിരക്കാം ഞാൻ നിനക്ക് വേണ്ടി ദ്വായിരക്കാം സ്വഹാബിമാരിൽ ും ചീത്ത പറയാത്ത ആളല്ലെയോ നിങ്ങൾ എന്റെ സ്വഹാബിമാരെ ബഹുമാനിക്കുന്ന ആളല്ലേ നിങ്ങൾ പണ്ടുകുടിയും ചീട്ടുകളെയൊക്കെ ഉണ്ട് തോന്നിവാസങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് എന്റെ സ്വഹാബിമാരെ ചീത്ത പറയാത്ത ആളല്ലേ വാ എന്നോടെന്തെങ്കിലും ചോദിച്ചോളൂ അപ്പൊ ഞാൻ എഴുന്നേറ്റു ഞാൻ പറഞ്ഞു റസൂൽ എനിക്ക് ആ സ്വപ്നത്തിൽ ചെയ്തു ഞാൻ ആ സ്വപ്നം എഴുന്നേറ്റപ്പോ എന്റെ കൽബിൽ നന്മയല്ലാതെ ഒരു തിന്മയുടെ ചിന്തകളും പിന്നെ വന്നിട്ടില്ല പിന്നെ എനിക്ക് നന്മയാണ് ഇഷ്ടം തിന്മ എനിക്ക് ഇല്ല എന്റെ കൽബിൽ എന്ന് ആ മനുഷ്യൻ അഹമ്മദ് ബുഹംബൽ തങ്ങളോട് പറയാ സ്വപ്നത്തിൽ പറഞ്ഞ കഥയാ നാണം തോന്നുന്ന നബിയെ നബിയോട് ലജ്ജ തോന്നി സ്വപ്നത്തിലൂടെ കൊടുത്തു തുറസൂറുള്ള അലൈഹി വസല്ലം ഈ ഈ ചരിത്രം 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 ഹംബൽ ോട് പറഞ്ഞു യാ ഈ കഥ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇതിൽ ജനങ്ങൾക്ക് പാഠമുണ്ട് എത്ര ഗുരുത്തുക്കൾ കഴിച്ചു നടന്നാലും അള്ളാഹു ഒരു പക്ഷേ ഹബീബിനെ സ്വപ്നം കാണിച്ചു കൊടുത്ത് ഒരു കൊടുത്തില്ല എന്ന് വരൂ ാഹു രക്ഷപ്പെടുത്താൻ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു നന്മ ഹബീബ് പറഞ്ഞ നന്മ എന്താണ് നീ എന്റെ സ്വഹാബത്തിനെ ബഹുമാനിക്കുന്ന ആളല്ലേ മതി വാ ചോദിച്ചോ ചോദിച്ചു തങ്ങൾ ചെയ്തു കൊടുത്തു ഇവിടെ ഒരു കുട്ടിയെ ഷബീബ് ആവള എന്ന് പറഞ്ഞ കുട്ടി കാണാനില്ല എന്ന് പറയുന്നു സ്റ്റേജിനരികിലേക്ക് എത്തണം എന്ന് ആ കുട്ടിയോടെ ഉറങ്ങി കിടക്കുകയാണോ പേരിപ്പൊ എങ്ങനെ അറിയാ ഷബീബ് ആവള അങ്ങനെ അറിയുണ്ടെങ്കിൽ സ്റ്റേജിന്റെ രംഗത്തേക്ക് വരണം എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കാണുന്ന ചില സംഭവങ്ങളെ കൊണ്ട് അള്ളാഹു നൽകുന്ന ചില അത്ഭുതങ്ങൾ അല്ലാഹു നൽകുന്ന നൽകണേ ഷ്യാമുകാരിൽപ്പെട്ട സുന്ദരികളായ ഒരു പെണ്ണിനെ പ്രേമിച്ച മനുഷ്യനാണ് ഷാം സൗന്ദര്യമുള്ള ആളുകളുടെ നാടാണ് യൂറോപ്പൊക്കെ പിടിച്ചു നിക്കു എന്ത് യൂറോപ്പ് അള്ളാഹു കൊടുത്ത സൗന്ദര്യം എത്രയാണ് ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ ജോർഡാൻ ലബനോൻ സിറിയ കിടക്കുന്ന പ്രദേശം വലിയ സൗന്ദര്യം ശരീര സൗന്ദര്യം അള്ളാഹു കൊടുത്ത പ്രദേശങ്ങളാണ് അതിനനുസരിച്ച് സ്വഭാവം കൂടെ കൊടുത്തിരുന്നെങ്കിൽ വലിയ റാഹത്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഗൾഫിലൊക്കെ പോയൊരു ശരി ചൊർക്കൊക്കെ ശരി തന്നെ സ്വഭാവം കണ്ടാൽ എന്ന് പറയുന്നത് നമ്മളൊന്നും പറയണ്ട ഫലസ്തീനിൽ കിടക്കുന്ന മനുഷ്യരിൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും മുത്തുനബിയുടെ അഖിലഭയത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കുന്ന ഫലസ്തീനികൾ എന്ന് പറയുന്നു ആലം ചില ആലിമ്യങ്ങൾ പറയുന്നു ശരിയല്ല കാരണം സോവിയറ്റ് യൂണിയനിൽ നിന്ന് തിരിച്ചു വന്നവരാണ് അല്ല അഷ്റാഫുകളാണെന്നാണ് തങ്ങന്മാർക്ക് അറബികൾ പറയുന്ന പേര് ഷെരീഫ് എന്നാണ് ഷരീഫ് എന്താ ഷരീഫ് ഷെരീഫാണോ എന്ന് ചോദിച്ചാൽ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളാണോ ആളാണോന്നതിന്റെ അർത്ഥം തങ്ങന്മാർക്ക് അഷ്റാഫ് തങ്ങൾക്ക് ഷെരീഫ് എന്നാണ് അറബിയിൽ പറയാം തങ്ങളുടെ കുടുംബമാണെങ്കിൽ അങ്ങനെയാണ് അപ്പോ അവിടുത്തെ ഒരു പെണ്ണിനെ അന്ന് പ്രേമിച്ച ഒരു മനുഷ്യൻ അബുൽ ഫുഹറക് എന്ന് പറഞ്ഞ മനുഷ്യൻ ആ പെണ്ണിനെ കൈവശപ്പെടുത്താൻ അയാൾ വന്നു കയ്യിലൊരു കത്തിയും പിടിച്ചിട്ട് ആര് ചെന്നാനും കുത്തും അങ്ങനത്തെ ഒരു ഭ്രാന്തി പിടിച്ച മനുഷ്യൻ എനിക്ക് ഇവളെ വേണം ഞാൻ എന്ന് പറഞ്ഞിട്ട് സുബാനല്ല കത്തിമുന കാറ്റി കാട്ടിയിട്ട് പ്രേമം അതിലെങ്കിൽ സ്നേഹം കാണിക്കാൻ വന്ന ഒരു ആ പെണ്ണാണെങ്കിൽ നിലവിളിക്കാൻ ആ പെണ്ണ് നിലവിളിക്കാൻ എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തണേ ഇവൻ അവളുടെ കൈ പിടിച്ചിട്ട് ആരെങ്കിലും ഞാൻ കൊ കൊണ്ടുപോകുമ്പോ തടയാൻ വന്നാൽ ഞാൻ അവന്റെ ദേഹത്ത് കുത്തുമെന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാ ജനങ്ങൾ ആരും എടുക്കാൻതില്ലെന്നില്ല കുറച്ച് ധൈര്യമുള്ളവരൊക്കെ ചെന്ന് അവരൊക്കെ അവൻ കുത്തുകയും ചെയ്തു നല്ല ആകാരമുള്ള മനുഷ്യനായിരുന്നു അബുൽ ഫത്ത്ഹബിൻ മഹ്റഖ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പിന്നെ നന്നാവാൻ പോവാണ് നന്നാവാൻ പോയ ചരിത്രമാണ് അപ്പോഴാണ് ഒരു ശേഖ അങ്ങോട്ട് വരുന്നത് വലിയൊരു ആലിം തൻ്റെ ചുമലുകൊണ്ട് ആ മനുഷ്യന്റെ ചുമലൊന്ന് തട്ടിക്കൊടുത്തു ഒന്നും പിടിക്കാമൊന്നും പോയില്ല നേരെ ചുമലുകൊണ്ട് ഷോൾഡർ കൊണ്ട് ഷോൾഡർ ഒന്ന് ഒന്ന് ഹിറ്റ് ചെയ്ത് കൊടുത്തു ആ മനുഷ്യൻ അതാ അവിടെ ബോധം കെട്ടി വീഴുന്നു ഇങ്ങനെ വീരശൂരനായി കത്തി പിടിച്ചിരുന്ന മനുഷ്യൻ അവിടെ ബോധം കെട്ട് വീഴുന്നു ബോധം തെളിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു അല്ലടോ കത്തി പിടിച്ച് നാട്ടുകാരെ മുഴുവൻ പേടിച്ചിട്ട് പേടിപ്പിച്ചിട്ടൊരു സാധുവായൊരു വൃദ്ധനായ ഒരു ആലിമ വന്നിട്ട് നിന്റെ തോളിൽ തട്ടിയപ്പോഴേക്ക് ഞങ്ങൾ വീണുപോയല്ലോ ബോധം കെട്ട് വീണല്ലോ എന്ത് നിനക്ക് പറ്റി എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഒരു മനുഷ്യൻ എന്റെ അധികത്തേക്ക് വന്നു എന്നോട് പറഞ്ഞു ഇച്ചക്കില്ല തോളിൽ മുട്ടിയിട്ട് പറഞ്ഞ വാക്കതാ അല്ലാഹുവിനെ പേടിക്കടോ ആ ഒരു വാക്കന്റെ ശരീരത്തിലേ കണ്ട് കടന്നു ഞാൻ അങ്ങ് ബോധം കെട്ടുപോണു നിനക്ക് അറിയോ ആരാണത് ആരാണ മനുഷ്യൻ അറിയോ എനിക്കറിയില്ല ഇതാണ് നേരത്തെ ഒരു മസല ചോദിച്ചില്ലേ അഹമ്മദ് തങ്ങളോട് ആ മറ്റോലെ വെളിച്ചത്തിൽ തുന്നാൻ പറ്റുമോ എന്ന് ചോദിച്ച പെണ്ണിന്റെ ഉപ്പയാണിത് ഇതാണ് ഹാഫി എന്നൊരു വാക്ക് പറഞ്ഞപ്പോഴേക്കും പേടിച്ചു വീണുപോയി ഹയാ ആ മനുഷ്യൻ പിന്നെ പറയാണ് ഇയാളെ നന്നായപ്പോ ഇദ്ദേഹം പറയാണ് ഞാൻ എന്തോ തെറ്റു ചെയ്തത് കണ്ണിൽ നേരിട്ട് കണ്ട പോലെ അള്ളാഹുവിനെ പേടിക്കടോ എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞ ആ ഒരു ഭയം നാണം കൊണ്ട് ഞാൻ വീണുപോയതാണ് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു അബുൽ ഫത്തഹബിന് മഹ്റ നന്നായി ജീവിക്കുകയാണ് നാണുള്ള അള്ളാഹുവിന് ഭയപ്പെടുന്ന ആളുകൾ നമുക്കിടയിൽ ജീവിക്കുകയാണെങ്കിൽ പാപികൾക്ക് പാപം ചെയ്യാൻ കഴിയൂല നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചുപോയ വലിയ വലിയ മഹത്തുക്കൾ നമ്മൾ ഓർ എന്നൊക്കെ പറയാ ഈ പ്രദേശങ്ങളിൽ മഹത്തുക്കളായ ആളുകൾ വലിയ വലിയ പണ്ഡിതന്മാർ കീഴിനോറെ പോലെയുള്ളവർ മറ്റൊരുപാട് ഒരുപാട് പണ്ഡിതന്മാർ അവിടെ കഴിഞ്ഞുപോയ പ്രഗത്ഭരായ ആലിമീങ്ങൾ സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അല്ലാത്തവർ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ ഫുഹാക്കൾ മുദരിസുമാർ എന്തെന്നില്ലാത്ത വഹാറും ഹൈബത്തും ഉണ്ടായിരുന്ന ആളുകൾ എന്താണ് അവരൊക്കെ നടന്നാൽ ഈ റോഡിൽ ആരെങ്കിലും നിൽക്കോ ഓടി ഒളിക്കും അങ്ങനെയാണ് ഇന്ന് സ്താദന്മാരൊക്കെ വരും എന്താ എന്ന് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ഒരു മുമ്പൊക്കെ ഉസ്താദന്മാരെ കണ്ട ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഉസ്താദന്മാർ ആഗോളത്തിലായതുകൊണ്ടാണോന്നറിയില്ല ആ ഒരു പഴയ ബഹുമാനവും ആദരവുമൊന്നും കാണുന്നില്ലാഹുവേഹും ഞങ്ങളൊക്കെ നിന്നോടുള്ള ഹയാവും നാണവും ലജ്ജയും നിങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ അലിഹിസ്സലാം ുന്നു അതുകൊണ്ട് മഹാനപുറകൾ തൊലിയുടെ ഭാഗവും കാണില്ലായിരുന്നു മഹാനായ അലിഹിസ്സലാമിന്റെ അങ്ങനെയായിരുന്നു പ്രായപൂർത്തി എത്തിയ പെണ്ണ് പുതുനാരിയായ പെണ്ണ് തന്റെ മണിയറയിൽ നാണിച്ചിരിക്കുന്ന പോലെ അതിനേക്കാളും ഹബീബായ തങ്ങൾക്ക് നാണമുണ്ടായിരുന്നു വസല്ലം അൻപത് വക്ത നിസ്കാരം കൊടുത്ത് നിബിയെ ചുരുക്കണമെന്ന് പറഞ്ഞ് ഒൻപത് തവണ അള്ളാഹുവിന്റെയും മൂസ നബിയുടെയും ഇടയിൽ നടന്നിട്ട് അഞ്ചായി ചുരുക്കി കൊടുത്തിട്ട് നബിയെ അഞ്ച് വക്തും അങ്ങയുടെ ഉമ്മത്തികൾക്ക് കഴിയില്ല ചുരുക്കി തരാൻ പറയണം എന്ന് പറഞ്ഞപ്പോഴല്ലേ നമ്മുടെ റസൂൽ പറഞ്ഞത് ഇസ്തഹയായി റബ്ബിനോട് നാണം തോന്നുന്നു മൊസനബിയെ അഞ്ചു കുറക്കാൻ എനിക്ക് ചോദിക്കാൻ നാണം തോന്നുന്നു അതിനേക്കാളും വലിയൊരു വലിയൊരത്ഭുതം പറയാൻ പോകുന്നു മുഹമ്മദ് ബിൻ സിരീൻ എന്ന സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവായ മുഹമ്മദ് ബിൻ അല്ലാമ ഇ ബിൻ സിരീൻ മഹാനവുകൾ പറയുന്നു എന്റെ ഭാര്യയല്ലാത്ത പെണ്ണിനെ എന്റെ ഭാര്യയല്ലാത്ത എനിക്ക് ഹലാലായ അള്ളാഹു നൽകിയ എന്റെ പെണ്ണല്ലാതെ ഒരന്യ പെണ്ണിനെ ഉറക്കത്തിലോ ഉണർവിലോ ഞാൻ പോലുമില്ല എന്ന് മഹാനായ മുഹമ്മദ് ബനുസിൻ് കല്യാണം കഴിഞ്ഞിട്ട് പഴയ പ്രേമക്കാരും പറയുന്ന പെണ്ണേ കല്യാണം കഴിഞ്ഞിട്ടും തൻ്റെ പഴയ കാമുകിയുടെ കഥ പറയുന്ന ആണേ ണമേ സ്വപ്നത്തിൽ പോലും ഒരന്യ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് പറയുന്ന ഞാൻ കണ്ട പെണ്ണ് എന്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് എന്റെ മോൻ അബ്ദുള്ളയുടെ ഉമ്മയെ എന്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളൂ മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കുമ്പോ ബാച്ചിലറായി ജീവിക്കുമ്പോ കല്യാണം കഴിഞ്ഞു പിറ്റേന്ന് തന്നെ ഗൾഫിലേക്ക് പോകാൻ എന്നൊക്കെ ഉണ്ടാവൂലേ നമുക്ക് പ്രവാസികളായ ആളുകൾ ഇഷ്ടം പോലല്ലേ ഒറ്റക്ക് താമസിക്കുമ്പോ തന്റെ ഭാര്യയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഓർമ്മ വരുമ്പോ എങ്ങാനും സ്വപ്നദർശനമുണ്ടാകുന്ന ഒരു സ്വപ്നം കാണുന്ന പോലും എൻ്റെ ഭാര്യയല്ലാതെ എൻറെ ഭാര്യയല്ലാതെ ഒരു അന്യ പെണ്ണ് എന്നെ സ്വപ്നത്തിൽ പോലും കടന്നു വന്നിട്ടില്ല മഹാനുള്ള കാര്യം കൂടെ പറഞ്ഞു ചിലപ്പോ കടന്നു വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തനിക്ക് ഹലാലല്ലാത്തൊരു പെണ്ണിനെ സ്വപ്നത്തിൽ കാണേണ്ടി വരികയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കണ്ണ് തിരിക്കുമായിരുന്നു ഞാൻ നോക്കാറില്ല എന്ന് മുഹമ്മദ് ഇതിലും വലിയ നാണമുണ്ടോ സ്വപ്നത്തിൽ സ്വപ്നം കാണുമ്പോൾ പോലും ഒരന്യ പെണ്ണിനോട് സംസാരിച്ചിരിക്കുന്നതല്ല സ്വപ്നത്തിൽ കാണുന്നത് അത് ആനന്ദിക്കുകയല്ല ഒരന്യ പെണ്ണ് തനിക്ക് കാണാൻ പാടില്ലാത്തവളാണെന്ന് വന്നാൽ സ്വപ്നത്തിൽ പോലും കണ്ണ് തിരിക്കുമായിരുന്ന മുഹമ്മദ് ബുൻ സിരീൻ ഉണർവിലും പച്ചയിലും കാണുമ്പോ എന്താ നമ്മൾ കണ്ണു തിരിക്കാത്തത് സ്വപ്നത്തിൽ കാണുമ്പോൾ തിരിക്കും മുഹമ്മദ് നേരിട്ട് ഡയറക്റ്റ് കാണുമ്പോ അങ്ങാടികളിൽ ഷോപ്പിംഗ് മാളുകളിൽ നമ്മുടെ നിരത്തുകളിൽ അങ്ങാടികളിൽ ഒരു വീട്ടിലേക്ക് ജോലിക്ക് ചെയ്യുമ്പോ അവിടെ പ്ലംബിങ് വയറിങ് തേപ്പ് അവിടുത്തെ വാർപ്പ് എന്തിനെല്ലാം ഇടപെടുന്നു അന്യരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ ആണേ പെണ്ണേ എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണുകളെ സൂക്ഷിക്കാത്തത് സാരമാണെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾക്ക് എത്രയാണ് കയ്യും കണക്കുണ്ടോ അള്ളാഹുവിന്റെ ഖജനാവിലെഹു തന്നില്ല എങ്കിൽ എന്റെ മുമ്മിനെ എന്റെ മുമ്മിനെ നമ്മുടെ കാര്യം നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അതുകൊണ്ടാണ് ഷാഹിബ് നബി അലഹി കഥ പറഞ്ഞപ്പോ മൂസ നബി അലിഹിസ്സലാം ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് സീന ഡെസേർട്ടിലൂടെ സീന മരുഭൂമിയിലൂടെ കടൽ കിടക്കാതെ അന്ന് പിന്നെ സ്വീസ് കനാലില്ല കടൽ കിടക്കാതെ മരുഭൂമിയിലൂടെ നടന്ന് അങ്ങ് ജോർഡാനിന്റെ ഭാഗമായ ഇന്നത്തെ കൻആൻ എന്നറിയപ്പെടുന്ന ജോർഡാനിന്റെ ഭാഗത്തെത്തിയപ്പോ അന്ന് കൻആൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ജോർഡാനിന്റെ ഭാഗം അവിടെ എത്തിയപ്പോഴാണ് രണ്ട് പെണ്ണുങ്ങൾ ആരുടെ മക്കളാണ് ഷായിബി നബി അലിസ്ലാമിന്റെ മക്കളാണ് ചില ചരിത്രഭാരന്മാർ പറഞ്ഞു നബിന്റെ മക്കളല്ല അത് ഇറൂൻ എന്ന് പറഞ്ഞൊരു സ്വാലിഹായ മനുഷ്യന്റെ മക്കളായിരുന്നു ആയിക്കോട്ടെ ചരിത്രത്തിൽ അങ്ങനെ എല്ലാ ചരിത്രവും പല രീവാ രീവായത്ത് പല ഉദ്ധരണികൾ വരും അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ആയിക്കോട്ടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വന്നപ്പോ ആ പെണ്ണ് വന്ന രംഗം കുറു ആ പറഞ്ഞില്ലേ മക്കളിൽ രണ്ട് പെൺമക്കളിൽ ഒരാൾ വന്നു നാണത്തോടുകൂടെയാണ് നടന്നു വന്നത് നാണിച്ചിട്ടാ വന്നത് ഇന്നിങ്ങനെ മുഖമക്കരട്ടവരെ നെഞ്ചുരിച്ച് നടക്കാമെന്ന പെണ്ണുങ്ങൾ വിചാരിച്ചത് കൂളായിട്ട് നടക്കാൻ എങ്ങനെ ഞാനും മഫ്തപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെയല്ല പെണ്ണേ നീ ധരിക്കുന്ന ആഭരണങ്ങളിൽ നീ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം നാണം എന്ന വസ്ത്രമാണ് ലജ്ജ എന്ന വസ്ത്രം അതില്ലെങ്കിൽ ആണും പെണ്ണും എൻ്റെ വ്യത്യാസം ൂടെയാണ്ബീടെ മോള് വന്ന് പറഞ്ഞത് മൂസനബി അലഹിസ്സലാമിനോട് എന്റെ വാപ്പ നിങ്ങളെ വിളിക്കുന്നു മൂസനബി അലഹിസ്സലാം വീട്ടിലേക്ക് പോവാണ് ആ പോകുന്ന പോക്കിൽ പെണ്ണിനോട് പറഞ്ഞു പിന്നെ നിങ്ങള് വാക്കിൽ നിന്നാൽ മതി ഞാൻ മുമ്പിൽ നടക്കാം വഴി പഴക്കുമോ പറഞ്ഞു തന്നാൽ മതി എന്തേന്നറിയോ ഒരു പെണ്ണിന്റെ മേക്കറിങ്ങനെ നടക്കുന്നത് ആണത്തമുള്ളവൻ ചെയ്യാൻ പാടില്ല പിന്നെ ഉണ്ട് പൂവാലന്മാര് നടക്കണത് നാണം വേണം നാണം വേണം ഇത് ഇസ്ലാമിന്റെ സ്വഭാവമാണ് എല്ലാ ദീനിനും സ്വഭാവമുണ്ട് ഇസ്ലാമിന്റെ സ്വഭാവം ഈ ലജ്ജയാണെന്ന് മഹാനായ റസൂലുല്ലാഹീം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് മുത്തരപിതങ്ങൾ പെണ്ണുങ്ങൾ റോഡിന്റെ നടു റോഡിലൂടെ നടക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂലുലാഹിതങ്ങൾ ഒരു വഴിയിലൂടെ നടക്കുകയാണ് ഒരു വഴിയുടെ സൈഡിലൂടെ അതാണ് ഒരു പെണ്ണിന്റെ സ്ത്രൈണത ഒരു പെണ്ണിന്റെ സംസ്കാരം അങ്ങനെയാണ് ആണുങ്ങൾ നടക്കുന്ന പോലെ റോഡിന്റെ നടുവിലൂടെ കഥയും പറഞ്ഞ് നടക്കരുത് ഒതുങ്ങി നടക്ക ആര് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ചെയ്യണ്ട അത് പറഞ്ഞതാരാ റസൂലുള്ള അൽനി റസൂലും പറഞ്ഞത് ഉദ്ധരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കി പറയല്ല അന്ന് റസൂൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് മമ്മിനെ അത് ഞാൻ അറിഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കും അതറിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞുകൊടുത്തില്ല അതിനോട് നിങ്ങൾ ദേഷ്യപ്പെടരുത് എൻ്റെ നിയമമല്ല ഈ പറഞ്ഞത് ആരുടേത് അള്ളാഹുവിൻ്റേത് മധ്യഭാഗം റോഡിന്റെ മധ്യഭാഗം പെണ്ണുങ്ങൾക്കുള്ളതല്ല എന്ന് പഠിപ്പിച്ചത് മുത്തുറസൂല മതങ്ങളാണ് അവസാനത്തെ ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നിർത്താൻ പോവാണ് ഇനി നിട്ടൂല കഴിഞ്ഞു 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 സൂര്യക്കോമ്പ് പറയിലെ കുട്ടിയോടെ തീർന്നു തീർന്നു അഞ്ചിട്ടൂടെ ഇനി നിങ്ങള് പോരുത് അഞ്ചിന് കഴിഞ്ഞാൽ നേരെ ത്വക്കയാണ് നിങ്ങളെ പോക്കറ്റ് അടിക്കാനൊന്നും ഇല്ല ത്വരക്കാൻ പോവാണ് അപ്പം എന്ത് ചെയ്യുക ഇരുന്നിട്ട് ആമയും പറയണം പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് പോകരുത് ഇൻഷാല് ഇൻഷാഹ ഇൻഷാഹ പറയുന്നത് കേൾക്കണേ അല്ലാഹുൻഹ അല്ലയോ ഹബീബിന്റെ കൂടെ കടന്നത് ഹബീബിന്റെ ചൂടറിഞ്ഞത് ഹബീബിന്റെ കൂടെ ജീവിതം പങ്കെടുത്തത് ഹബീബിന്റെ കൂടെ കൂടെ രാവും പകലുമില്ലാതെ യാത്രകളിൽ നിബിജങ്ങളോടൊപ്പം സഹവസിച്ചവർ ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിലേക്ക് യാത്രയിൽ സഹവസിച്ചവർ കുടുംബ ജീവിതത്തിലെ ഓരോരോ നിമിഷങ്ങളും ഉമ്മത്തിന് പഠിക്കാൻ വേണ്ടി ഹബീബ് വഫാത്തായതിന്റെ ശേഷം നാൽപ്പത് കൊല്ലത്തോളം ജീവിച്ചിരിപ്പുണ്ടായിട്ട് ഉമ്മത്തിനെ പഠിപ്പിച്ച പണ്ഡിതയാണ് ആയിഷ ബീബി വഫാത്താകുമ്പോ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ആയിഷ ബിവിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പതിനേഴ് വയസ്സത്തെ പതിനെട്ട് വയസ്സിന്റെ ആയിഷ ബീവിയുടെ ആ രസകരമായ ജീവിതമാണ് നമ്മൾ വായതിലൊക്കെ കേൾക്കുക ആയിഷ ബീവി അത് കഴിഞ്ഞിട്ടൊരു നാൽപ്പത് കൊല്ലം വേറെ ജീവിച്ചിട്ടുണ്ട് പണ്ഡിതയായിട്ട് പറയട്ടെ എന്റെ ഹബീബിനെ മറവു ചെയ്തത് എന്റെ റൂമിലല്ലയോ എന്റെ റൂമിലല്ലേ ഹബീബ് കടന്നത് അഭിമാനത്തോടെ പറയുമായിരുന്നു ബീവി ഹബീബ് വഫാച്ചായത് ഹരി എന്റെ മടിയിൽ കിടന്നിട്ടല്ലേ ഹബീബ് അവസാനം അത്ര പറഞ്ഞത് എന്റെ മടിയിൽ കിടന്നിട്ടാ അഭിമാനം പറഞ്ഞിട്ടുണ്ട് മറ്റു പെണ്ണുങ്ങളോടൊക്കെ സഹഭാര്യമാരോട് പിന്നെ എനിക്ക് കിട്ടിയ പോരിഷ് കിട്ടിയിട്ടില്ല പെണ്ണുങ്ങളെ എൻ്റെ ഹബീബിന്റെ വായയിലേക്ക് ഈ ലോകത്ത് നിന്ന് അവസാനം കടന്നുപോയത് പോയത് എന്റെ വായയിൽ ഉമിനീരായിരുന്നു എന്റെ ഹബീബ് കഴിച്ച ഭക്ഷണം അതാണ് എന്റെ സഹോദരൻ അബ്ദുൾ എന്റെ വാപ്പാക്ക് ജനിച്ച എന്റെ സഹോദരൻ അബ്ദുൾ ഹബീബ് വപ്പാച്ചാകുമ്പോ ആ റൂമിലേക്ക് കടന്നു വരുന്നു അബ്ദുർഹ്മാൻ തങ്ങളുടെ മോനാണ് അബ്ദുറഹ്മാൻ അവരുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ട് അതിങ്ങനെ മിസ്വാക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഹബീബ് തങ്ങൾ ആ മിസ്വാക്കിലേക്ക് നോക്കുന്നു പനി പിടിച്ച കിടക്കുകയാണ് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുകയാണ് റബിൽ പന്ത്രണ്ടിന്റെ ദിവസം ഒരു തിങ്കളാഴ്ച ദിവസം ലോകത്തോട് യാത്ര പറയാൻ ഹബീബ് കാത്തിരിക്കുന്നു അറുപത്തിമൂന്ന് വയസ്സുള്ള ആരോഗ്യത്തിലല്ലേ ഹബീബ് കിടക്കുന്നത് ഒരു രോഗിയായി തുറന്നു കടന്നിട്ടുണ്ടോ റസൂൽ ഒരാഴ്ചയിലധികമായി എന്തെങ്കിലും വിഷമം നബിക്കുണ്ടായിട്ടുണ്ടോ മരിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ആ സമയത്തല്ലയോ എന്റെ സഹോദരന്റെ കയ്യിലെ മിസ്വാക്ക് ഹബീബ് ഇങ്ങനെ കണ്ണുയർത്തി നോക്കുന്നു ഹബീബിനെ സംസാരിക്കാൻ കഴിയുന്നില്ല ഞാൻ ചോദിച്ചു നബിയേ അങ്ങേക്കത് വേണോ നബിയേ വേണമെന്ന് തല കാട്ടി വേണം ആഗ്രഹം പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കുമ്പോൾ പുതിയൊരു മിസ്വാക്ക് നല്ല എല്ലാം ഉറപ്പുണ്ട് ഞാനത് ഹബീബിന് വേണ്ടി എൻ്റെ വായിലിട്ട് കടിച്ചിട്ടൊന്ന് പാകപ്പെടുത്തി കൊടുത്തു ഒന്ന് ഹബീബിന് സോഫ്റ്റ് ആക്കി കൊടുത്തു റാക്ക് എന്നത് മരക്കഷ്ണമല്ലേ ഹബീബിന് മിസ്വാക്ക് ചെയ്യണമെന്ന് തോന്നുന്നു ലോകത്തോട് യാത്ര പറയുമ്പോ യാത്ര പറയുമ്പോ മിസ്വാക്ക് ചെയ്യാൻ വായ വൃത്തിയാക്കിയിട്ട് പോവാണ് നോക്കണം വായ വൃത്തിയാക്കിയതാണ് എന്താണ് വൃത്തി വായുവൃത്തിയാക്കാൻ ഹബീബായ തങ്ങൾ സുന്നത്തായ മിസ്വാക്കിലേക്ക് നോക്കുമ്പോ ഞാൻ ആ മിസ്വാക്കിന്റെ കഷ്ണമെടുത്ത് എന്റെ വായിൽ പല്ലുകൊണ്ട് കടിച്ച് 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 സോഫ്റ്റായി എന്റെ ഉമിനീർ കലർന്ന ആ ബ്രഷാണ് ഞാൻ ഹബീബിന്റെ വായിലേക്ക് കൊടുക്കുകയും ഹബീബിന്റെ ഞാൻ മിസ്വാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തത് എന്റെ ഉമിനീർ തട്ടിയിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് അവസാനം ഹബീബ് എന്റെ മടിയിൽ കിടന്നിട്ടല്ലേ ലോകത്തോട് അത്ര പറഞ്ഞത് ആര് പറഞ്ഞു അമ്പിയാക്കന്മാർ എവിടെയാണോയാണ് അവരെ മറവു ചെയ്യേണ്ടത് ഏത് നബിയുടെ ഖബർ കണ്ടാലും ആ നബി മരിച്ച സ്ഥലം അതാണെന്ന് മനസ്സിലാക്കണം നമ്മൾ വീട്ടിൽ മരിച്ചാൽ മറവ് ചെയ്യുന്നത് പള്ളിക്കാട്ടിലാണ് ആശുപത്രിയിൽ മരിച്ചാൽ മറവ് ചെയ്യുന്ന പള്ളിക്കാട്ടിലാണ് അമ്പിയാക്കന്മാർ അങ്ങനെയല്ല ഇവിടെ കടന്ന് മരിച്ചാൽ ഈ സ്റ്റേജ് പൊളിച്ചു മാറ്റിയിട്ട് വേണം ഇവിടെ ഖബർ കുഴിക്കാൻ അതാ നബിയുടെ പ്രത്യേക അമ്പിയ ഇന്റെ പ്രത്യേകത അങ്ങനെയാണ് അയ്യൂബ് നബിയുടെ ഖബറുണ്ട് സലാലയിൽ അവിടെയുണ്ട് ഇമ്രാൻ അലി ഹിസ്ലാബിന്റെ ഖബറുണ്ട് അവിടെ ഇബ്രാഹിം നബിയുടെ ഖബർ കണ്ടു ഫലസ്തീനിലുണ്ട് പുതുസിലുണ്ട് ഇബ്രാഹിം നബിയുടെ ഖബറുണ്ട് അവിടെ ഖലീലിൽ ഹിബ്രോനിൽ അവിടെയുണ്ട് യൂസു നബിയുടെ ഖബർ നബിയുടെ ഖബർ കണ്ടു ഇസ്ഹാഖ് നബിയുടെ ഖബർ കണ്ടു സാറബീബിയുടെ ഖബറുണ്ട് ഇബ്രാഹിം നബിന്റെ പള്ളി എന്ന് പറഞ്ഞ വലിയൊരു പള്ളിൻ്റെ ആ പള്ളിന്റെ ഉള്ളിലാണ് ഈ ഖബറൊക്കെ ഉള്ളത് ഇന്നത്തെ ഫലസ്തീനിൽ ഇസ്രയേലികൾ ഭരിക്കുന്ന ഖലീലിൽ എന്റെ അർത്ഥം അതിൽ യൂസുഫ് നബിയുടെ വിഷയം മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ ഈജിപ്തിൽ നിന്ന് മൂസനബി ആ ഒരു പെട്ടിയിലാക്കി ആ മയ്യത്ത് വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവന്ന് അവിടെ ഹലീലിൽ കൊണ്ടുവന്ന് മറവ് ചെയ്തതാണെന്നാണ് എല്ലാ തമ്പിയാക്കന്മാരൊക്കെ അവിടെ തന്നെ മറവു ചെയ്യപ്പെട്ടവരാണ് എവിടെ മരിച്ചോ ഇവിടെയാണ് ദാവൂദ് നബിന്റെ ഖബറുണ്ട് ഫലസ്തീനിൽ മസ്ജിദുല ഖസായിയുടെ തൊട്ടപ്പുറത്ത് മസ്ജിദ് ദാവൂദ് ഖനീസത്ത് ദാവൂദ് ക്രിസ്ത്യാനികളുടെ ചർച്ച ആണത് അവരാണ് കൈയടക്കിയത് അവരുടെ അത് പേരിട്ടത് ദ ചേർച്ച് ഓഫ് ഡേവിഡ് ദാവൂദ് നബിയുടെ ചർച്ച എന്നാണ് ഇതിന്റെ പേര് ദാവൂദ് നബിയുടെ അബർ അതിന്റെ അകത്ത് കാണാൻ കഴിയും അമ്പിയാക്കന്മാർ ഇവിടെ മരിച്ചോ അവിടെയാണ് മറവു ചെയ്തത് ഐഷബീവിയുടെ റൂമിലാണ് അതുകൊണ്ടാണ് ഇന്നത്തെ റോല എന്ന് പറയുന്നത് പരിശുദ്ധമായ നബവിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മസ്ജുദൻ നബവിയോട് ചാരി കിടക്കുന്ന പള്ളിയുടെ മതിൽ അസൂർ ഉള്ളാഹി ഞങ്ങളുടെ വീടായിരുന്നല്ലോ ആ വീട്ടിലാണ് ഹബീബ് അന്ത്യവിഷമം കൊള്ളുന്ന റോല അതാണ് ആഹൂടങ്ങളിലൊക്കെ ചെന്ന് ചലാം പറയാൻ ആ റൂതയിൽ സ്വർഗത്തിൻ്റെ കഷ്ണമെന്ന് പറഞ്ഞ ആ ഒരു പള്ളിയുടെ ഭാഗത്ത് നിസ്കരിക്കാൻ അബീബിനെ സന്ദർശിക്കാനൊക്കെ ഉള്ള ഒരുപാട് ഭാഗ്യം നമുക്ക് അബീബില്ലാത്ത ഈ ലോകത്തിന് എന്ത് സുഗന്ധം എന്ത് സുഗന്ധമുണ്ട് ഹബീബില്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് വെളിച്ചമുണ്ട് ഹബീബിന്റെ മദീനയില്ലെങ്കിൽ മദീനയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് എന്ത് സൗരഭ്യം തൗഫീഖള്ളവരൊക്കെ ഇടക്കിടക്ക് പോവാ ഹറമുകളിൽ പോവുക മക്കയിലും മദീനയിലും പോവാളിലൊക്കെ ചെന്ന് ബാത്ത് പറയുന്നു മറവ് ചെയ്യപ്പെട്ട പരിശുദ്ധമായ ഹുജറയിലേക്ക് അള്ളാഹുവിൻറെ വഫാത്തിന് ശേഷം ഞാൻ ആ റൂമിലേക്ക് ചൊല്ലും എങ്ങനെ ചിലപ്പോ ഞാൻ തലമറിച്ചിട്ടുണ്ടാവില്ല എന്റെ ഭർത്താവല്ലേ കിടക്കുന്നത് മരിച്ച ഒക്കെ തീരുന്ന് പറഞ്ഞൊരു കേൾക്കണത് ചെവി തുറന്ന് കേൾക്കണം ചെവി തുറന്ന് കേൾക്കണം എന്റെ ഹബീബായ നബി കിടക്കുന്ന റൂമിലേക്ക് ഞാൻ ചെല്ലും എന്റെ ഹബീബല്ലേ എന്റെ ഭർത്താവല്ലേ കിടക്കുന്നത് ഞാനൊരൽപ്പം എന്റെ ശരീരഭാഗം കണ്ടാൽ തന്നെയും അച്ചടക്കമുള്ള വസ്ത്രം തന്നെ എന്നാലും ഒരു ഹിജാബ് ധരിച്ചുകൊണ്ടല്ല ഞാൻ പോവുക ഒരു അന്യ ആളിന്റെ മുന്നിലേക്ക് ചൊല്ലുന്ന പോലെയല്ല എൻ്റെ വാപ്പയുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ ചൊല്ലുമോ അങ്ങനെ ഞാൻ ഹബീബിൻ്റെ ഖബറിന്റെ അരികത്തേക്ക് ചൊല്ലും എൻ്റെ റൂമല്ലേ അത് എന്റെ വാപ്പ സുദ്ധീകുന്നു എന്റെ വാപ്പയെ കൊണ്ടുവന്ന് കിടത്തിയത് ഹബീബിന്റെ രണ്ട് ഖബറാണ് എന്റെ റൂമിലുള്ളത് ആ രണ്ട് റൂമിലേക്കും ഞാൻ ചെല്ലുമ്പോൾ ഒരുപക്ഷെ എന്റെ വസ്ത്രം അങ്ങോട്ടിങ്ങോട്ടൊക്കെ നീങ്ങിക്കാണും ഞാനത് പ്രശ്നമാക്കാറില്ല ഒന്നെന്റെ ഭർത്താവല്ലേ മറ്റേതെൻ്റെ ഉപ്പയല്ലേ ആ കാണ മൂന്നാമനായി മൂന്നാമനായി തോളിൽ കൈ പിടിച്ചു ഒരു ഭാഗത്ത് ശുദ്ധി ഒരു ഭാഗത്തുള്ള പിടിച്ചിട്ട് പറയാ നമ്മൾ പേരും ഇങ്ങനെ പോകും കേട്ടോ നമ്മൾ മൂന്ന് പേരും സ്വർഗത്തിലേക്ക് തോളിൽ പിടിച്ചു കിടക്കും തോളിൽ പിടിച്ചിട്ടാ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക ആ മൂന്നാമൻ കൂടെ റൂമിലേക്ക് വരുന്നു പറഞ്ഞപ്പോഴാണ് സ്വന്തം മോൻ അല്ലാമിലേക്ക് ഐഷബിബിയോട് ചോദിക്കിൻ ആ റൂമിൽ എന്നെ കടക്കാൻ അനുവദിക്കുമോ ആ സ്ഥലം എനിക്ക് തരുമോ ഒരാൾക്ക് എവിടെ സ്ഥലമുള്ളത് എനിക്ക് തരുമോ പറയണം അബ്ദുള്ള ഉമർ ചോദിക്കുന്നു എന്ന് പറയും നേതാവ് ചോദിക്കുന്നു എന്ന് പറയണ്ട ഉമർ ചോദിക്കുന്നുണ്ട് അവിടെ കിടക്കാൻ എന്നെ അനുവദിക്കോ എനിക്ക് ഹബീബിന്റെ കൂടെ കിടക്കാൻ അവസരം തരുമോ ദുന്യാവിൽ തോളിൽ പിടിച്ചു നടന്നവരല്ലേ നമ്മൾ മൂന്ന് പേരും ഇങ്ങനെ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞ ആ വാക്ക് അത്ഭുതകരമായി റൗലയിൽ കിടക്കുന്നത് ഇവര് മൂന്ന് പേരല്ലേ ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാർ വർ സമ്മതം ചോദിക്കുന്നുണ്ട് ആയിഷ ബിവി ആദ്യം സമ്മതം കൊടുത്തതാണ് എന്നാലും വാപ്പയെ ചെന്ന് കടത്താൻ ഖബർ കുടിക്കുന്നത് എവിടെയാണെന്ന് തീരുമാനിച്ചില്ല ആയിഷ ബി വിൾമറന്നവർ വാതിൽക്കലുണ്ട് നിങ്ങളുടെ റൂമിലേക്ക് കടന്നോട്ടെ എന്ന് ചോദിക്കുന്നു എന്ന് സ്വന്തം വാപ്പയെപ്പറ്റി മഹാനായ കടന്നോട്ടെ എന്ന് പറഞ്ഞു ആ ഒരു വാക്ക് കിട്ടിയ സമ്മതമാണ് തങ്ങളുടെ ഖബർ തൊട്ടരികത്ത് കിടക്കുന്നത് അള്ളാഹുബിന്റെ തീരുമാനം അങ്ങനെയാണ് അവർ മൂന്ന് പേരും ജീവിച്ചത് അങ്ങനെയല്ലേ സ്വർഗത്തിലേക്ക് കിടക്കുന്നതും അങ്ങനെയാണ് ഭൂമിയിലെ സ്വർഗത്തിൽ കിടക്കുന്നതും അങ്ങനെയാണ് മാഷാ മാഷാ എന്റെ വാപ്പ കിടക്കുമ്പോ എന്റെ ഹബീബായ പുതിയ പ്ലിളയായ റസൂറല്ലോ എന്റെ ഹുജറയിൽ കിടക്കുന്ന നേരത്ത് ഞാൻ പറയും അതെന്റെ വാപ്പയല്ലേ എന്റെ ഭർത്താവല്ലേ മറ്റേത് എന്ന് ഞാൻ പറയും ينال ينال عمر بن الخطاب لما دفن عمر رضي الله عنه عمر رضي الله عنه أبدا كندوان كدت يقول كنت أدخل ഞാൻ ആ റൂമിലേക്ക് കിടക്കുന്നത് മരിച്ചുപോയതിന്റെ ശേഷം ഉമറിയെന്നത് എൻറെ വാപ്പയല്ല എൻറെ ഭർത്താവല്ല എനിക്ക് കാണൽ അനുവദിക്കപ്പെട്ട ആളല്ല അങ്ങനത്തെ ഒരാൾ എൻറെ ഖബറിൽ എൻറെ റൂമിൽ ഖബറിൽ കിടക്കുമ്പോൾ പിന്നെ ഞാൻ ആ റൂമിലേക്ക് പോകുന്നത് ഒരന്യ പുരുഷന്റെ മുമ്പിൽ എങ്ങനെയാണോ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെടേണ്ടത് അങ്ങനെ ശരീരം മുഴുവനും മറച്ചുകൊണ്ടല്ലാതെ തങ്ങളെ മറവ് ചെയ്തതിൽ പിന്നെ ആ റൂമിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് മുമ്പിലും അവരെല്ലാം മരിച്ചു കിടക്കുന്ന അവര് ജീവിച്ചിരിക്കല്ലേ കബറിന്റെ ഉള്ളിൽ പെണ്ണേ അന്യപുരുഷന്മാരുടെ മുമ്പിലേക്കൊക്കെ നെളിഞ്ഞു നടന്ന് വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് ലജ്ജ മുഴുവനും കളഞ്ഞു കുളിക്കുന്ന പെണ്ണെ ആയിഷ ബീവിയിൽ നമുക്ക് മാതൃകയാ മരിച്ചു കിടക്കുന്ന അമൃതങ്ങൾ അവിടെ കിടക്കുമ്പോൾ അവരന്യ പുരുഷന്റെ മുമ്പിലേക്ക് ചൊല്ലുന്ന പോലെയല്ലാതെ ആ റൂമിലേക്ക് പിന്നെ ഞാൻ കടന്നിട്ടില്ല എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് സർവശക്തനായ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലും നമ്മുടെ സമൂഹത്തിലും ഈ ഉമ്മത്തിലും നൽകട്ടെ നാണം നഷ്ടപ്പെട്ടു പോയ ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ മലക്കുകളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ലജ്ജിക്കുന്ന സ്വഭാവം അള്ളാഹു കൂടെയുണ്ടെന്ന മഴയത്തില്ലെങ്കിൽ അടിസ്ഥാനം ലഭിച്ചില്ലെന്ന് അബ്ദുല്ലാഹുവിന്റെ അമൃതങ്ങൾ പറഞ്ഞു അള്ളാഹുടേയും ഭാര്യമാരുടെയും നമ്മുടെ ഉമ്മത്തിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അള്ളാഹു നൽകട്ടെ ആമിയെ നമ്മൾ അയരക്കാൻ പോകുന്നു ഹെഫദുൽ ഖുർആാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ കോളേജിന് വേണ്ടി നാല് സെന്റ് സ്ഥലം സംഭാവന ചെയ്ത ഒരു ഉണ്ട് സർവശക്തനായ അള്ളാഹുവെ എല്ലാവിധ അനുഗ്രഹങ്ങളും നീ നൽകണേ തമ്പുരാനെ സജീവമായ സംഘാടകരിൽ ഒരാൾക്ക് കുട്ടികളില്ല വളരെ വിഷമത്തിലാണ് അള്ളാഹുവെ കൺകുടിയുള്ള മക്കളെ നീ കൊടുക്കണേ തമ്പുരാനെ പല വിധത്തിലുള്ള അവസൂയത്തുണ്ട് സുഖപ്രസവത്തിന് വേണ്ടി ഒരു മോതിരം ആയിഷ എന്നവരെ രോഗം മാറാൻ ഒരു മോതിരം പ്രത്യേകം ദ്വാ ചെയ്യാനൊരു മോതിരം അള്ളാഹുയുടെ സതുദ്ദേശങ്ങൾ നിറവേറ്റി രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ തിരുവള്ളൂരിലെ ഒരാൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം നമ്മുടെ ഈ കോളേജിന് വേണ്ടി നൽകിയിട്ടുണ്ട് അള്ളാഹുവിരുടെ കച്ചവടത്തിലും മറ്റേർപ്പാടിലും ബർക്കത്ത് നൽകണേ തുമ്പുരാനെത്തു മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദ്വായ ചെയ്യാൻ ഒരു സഹോദരി അള്ളാഹുവേ സഹോദരിയും ഭർത്താവിനെയും സ്വർഗലോകത്തിലും വെച്ച് കൂട്ടിക്കൊടുക്കണം റബ്ബെ അർഹം റാഹിമായി റബ്ബെ ഈ പരിപാടിക്ക് വേണ്ടി ദ്വായക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരു സഹോദരി സഹോദരിയുടെ ഒരു പ്രസവ സമയം ഈ മാസം മുപ്പതിന് പറഞ്ഞതാണ് പക്ഷേ പെട്ടെന്ന് പ്രഷർ തലയിൽ കയറി അപസ്മാരം വന്ന് ഇപ്പോൾ അടിയന്തരമായി പെരിയാരം മെഡിക്കൽ കോളേജിൽ സീരിയസായ ഐ സിയുവിൽ ഒരു രോഗിയായ സഹോദരി ഗർഭിണിയായ സഹോദരി കിടക്കാൻ ഉമ്മനി തിരക്കില്ലെങ്കിൽ ഒന്നിരിക്കണം മാമീൻ പറയണം അള്ളാഹുവേ ആ സഹോദരിക്ക് നീ ഷിഫ കൊടുക്കണേ ദമ്പുരാനെ ആ സഹോദരിക്ക് നീ വളരെ പെട്ടെന്ന് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ സഹോദരിക്ക് നീ പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ റഹിമുറാഹിമെ ഈ സദസ്സിലേക്ക് ഒരു ഉമ്മ പാമ്പ് കടിച്ചു ഹോസ്പിറ്റലിലാണ് റബ്ബെ റാബിയ എന്ന സഹോദരിക്ക് നീ ശിഫ കൊടുക്കണേ ദമ്പുരാനെ ചെറിയ മക്കൾ വലിയ വലിയ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പനി പിടിച്ച് കിടക്കുന്നുണ്ട് എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ ദമ്പുരാനെ ഹെഫത് പൂർത്തീകരിക്കാനും മരിച്ചുപോയ ഉമ്മാപ്പാക്കുന്നു ആയിരക്കനയ്യായിരം രൂപ തന്ന ആ സദുദ്ദേശം നിറവേറ്റണേ നമ്പുരാനെ മകനെ ഹാഫലാക്കാൻ വേണ്ടി ആറായിരത്തി അറുനൂറ്റി പതിനാറ് രൂപ റബ്ബെ നീ കബൂലാക്കി സോലിഹിയായ ആലിമീങ്ങളും ഹാഫിലിങ്ങളുമായ മക്കളെ കൊടുക്കണേ തമ്പുരാനെ ക്യാൻസർ രോഗിയായ ഉമ്മയുടെ കഠിനമായ വേദനയ്ക്ക് ശമനം കിട്ടാൻ റബ്ബെ നിഷിഫ കൊടുക്കണേ തമ്പുരാനെ കത്തിരിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച കണ്ണൂർ അത്തായ കുന്ന് സ്വദേശി ഷബീർ വാഹുവേ നീ മഹഫറത്ത് കൊടുക്കണേ തമ്പുരാനെ അള്ളാഹു വീട്ടുകാർക്ക് അത് സഹിക്കാനുള്ള മനസ്സ് കൊടുക്കണേ കൊടുക്കണേറപ്പേ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അഡ്മിറ്റ് ചെയ്ത യാസീൻ രണ്ട് വയസ്സുള്ള കുട്ടിയാണ് കൊടുക്കണേ കൊടുക്കണേറപ്പേ നമ്മുടെ പരിപാടി ഓൺലൈനിലായിട്ട് നമ്മോടൊപ്പം ഇത് വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്ത നമ്മുടെ ഒരുപാട് സത്യവിശ്വാസികൾ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവർ അള്ളാഹു ഇതിൻ്റെ വേണ്ടി ടെലികാസ്റ്റ് ചെയ്യാൻ സഹായിച്ച ഇതിൻ്റെ ടെക്നിക്കൽ ഓപ്പറേഷൻ ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ അള്ളാഹുവി എല്ലാവർക്കും എല്ലാ ഹൈറും കൊടുക്കണേ റബ്ബേ മൻസൂർ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തിന്റെ ഉപ്പാക്ക സുഖമില്ലാതെ ആരൊക്കാൻ വേണ്ടി പറയുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്ത ഏൽപ്പിച്ച എല്ലാ ലിസ്റ്റുകളും ഇവിടെ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക രണ്ട് കുപ്പി തേൻ ഇവിടെ ഇത് ഒരു അയ്യായിരം രൂപ തന്നു വാങ്ങിക്കാൻ രണ്ടാളുകൾ വേണം ആരാ ഉള്ളത് ഒന്ന് കൈബോക്കിയാൽ രണ്ടാൾക്കേ ചാൻസ് ഉള്ളൂ ആരാണ് വിശ്മില്ല നിങ്ങൾ കൊടുത്താൽ മതി പിന്നീട് ഏൽപ്പിച്ചാൽ മതി തന്നോ ആരെങ്കിലും കൈപൊക്കിയോ ലഹമദുലില്ല അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കി ഒരാൾ ഒന്ന് ഒന്നുകൂടെ ഉണ്ട് അയ്യായിരം രൂപയ്ക്ക് ആരാണുള്ളത് വിശമില്ല പറഞ്ഞോളി ഒരൊറ്റ ആൾക്കുള്ള ചാൻസേ ഉള്ളൂ ഹംദുലില്ല ആരെങ്കിലും കൈപൊക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാം ഇവിടെ ആരും അയ്യായിരം തരാൻ ഇതിനില്ലെങ്കിൽ ഇൻഷാ അല്ലാ ആരെങ്കിലും ഉണ്ടോ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഒരു സഹോദരി എന്ന് പറഞ്ഞ ൂര് പത്ത് വയസ്സുള്ള ഒരു പശുവിൻ നെയ്യാണെന്ന് പറഞ്ഞു ആരാണ് എത്രക്ക് വാങ്ങിക്കാൻ പറ്റും കഴിയൂല ആരാള്ളത് ഒരു രണ്ടായിരം വാങ്ങാൻ പറ്റുന്നവരുണ്ടോ അവിടെ അത് ഞാൻ വാങ്ങിച്ചു യാണെങ്കിൽ അതിൽ കൂടുതൽ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല കിടക്കട്ടെ അപ്പോ നമ്മുടെ സുഹൃത്തു നസുറുദ്ദീന് വേണ്ടിയൊക്കെ പ്രത്യേക ഇവിടെ നടന്നു ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ പിന്നെ ബന്ധുക്കളൊക്കെ മരിച്ചു കിടക്കുന്ന ഖബറിടമാണിത് അവർക്കൊക്കെ വേണ്ടി ദ്വായുകയാണ് അള്ളാഹു എല്ലാവരുടെയും കൊടുക്കട്ടെ ഖബറുടെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ നീ സ്വീകരിക്കണേ തമ്പുരാനേ ഈ സദസ്സിനെ ഇഷ്ടപ്പെട്ട സദസ്സാക്കി തരണേ റബ്ബേ നീ പൊരുത്തപ്പെട്ട സദസ്സാക്കി തരണേ തമ്പുരാനേ ഞങ്ങൾ പറഞ്ഞതിലെ അപാകതകൾ നീ പരിഹരിക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങൾ പറഞ്ഞതിൽ അമൽ ചെയ്യാൻ തൗഫീഖ് തരണേ തമ്പുരാനേ നിന്നോടുള്ള ലജ്ജയും നാണവും ബാഹുവെ മനസ്സിലെമ്പാടും ജീവിതത്തിൽ ഉടനീളവും നൽകണേ റബ്ബെ ഇസ്ലാമിന്റെ സ്വഭാവം മുസ്ലിമീങ്ങൾക്ക് വേണല്ലോ ബാഹുവെ ആ സ്വഭാവം ഞങ്ങൾക്ക് നീ നീത്താ ദമ്പുരാനെ ഞങ്ങളോടൊപ്പം എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ ഉറക്കൊഴിച്ച് കഠിനാധ്വാനം ചെയ്ത് റബ്ബെ നിനക്കിഷ്ടമായി പരിപാടിയോടൊപ്പം ഉണ്ട് അവരുടെ ദുന്നവിയായ എല്ലാ വിഷയങ്ങളും അവരുടെ ഭൗതിക ഈ ജീവിതത്തിലെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ നീ നീക്കി കൊടുക്കണേ ദമ്പുരാനെ രോഗം ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ നീ ഹിദായത്തിന്റെ വഴി അവർക്ക് നീ കൊടുക്കേണമേ റഹ്മാനെ ഇതിന്റെ വളണ്ടിയർമാർ സംഘാടകന്മാർ ഇതിനു വേണ്ടി ഓടിച്ചാടി നടന്നവർ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് കൊച്ചുമക്കളെയും മടിയിൽ പിടിച്ച് ഇങ്ങോട്ട് വന്ന സഹോദരിമാർ ഉമ്മമാർ പ്രായമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഈ കുന്നിറങ്ങി വന്ന് ഒരുപാട് ദൂരം വണ്ടി പാർക്ക് ചെയ്ത് നടന്നു വന്ന് ഈ സദസ്സിൽ ഇത്ര നേരം പാതിര വരെ ഇരുന്ന മുഴുവൻ ആളുകളെയും റബ്ബേ നീ അനുഗ്രഹിക്കേണമേ അള്ളാഹു ഈ സദസ് ഉത്തരമുള്ള സദസ്സാക്കണേ തമ്പുരാനെ ലാഹുവെ ഇവിടെ ദ്വായരക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങളിൽ അല്ലാഹു നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ പത്ത് വയസ്സുള്ള ഒരു സഫുവത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി റബ്ബെ ആറ് മാസായപ്പം പ്രസവിച്ച കുഞ്ഞാണ് ഓരോ ദിവസവും പത്ത് തവണയെങ്കിലും അവസ്മാരമുണ്ടാകുന്നു ഈ കുഞ്ഞിന് ലാഹുവെ സ്വന്തമായി എഴുന്നേറ്റി ഇരിക്കാനല്ലാതെ ഒന്നും പറ്റാതെ പത്ത് വയസ്സായി സ്വന്തം ഉമ്മ കൊണ്ടു നടക്കുകയാണ് റബ്ബേ ആ കുഞ്ഞിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ കൊടുക്കണേ റബ്ബേ നൽകണേ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന നീ നിശ്ചയിച്ചിട്ടുള്ള മുസീബത്തുകളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ ഈ സദസ്സിലെ അമീനുകളോ കൊണ്ട് നീ തട്ടിമാറ്റമ്പുരാനെ ഞങ്ങൾ കാഫിയത്ത് നിർത്തിത്തേ എന്തെങ്കിലും ഞങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഹാർട്ടിന് ബ്രെയിനിന് ഞങ്ങളുടെ ബുദ്ധിക്ക് കണ്ണിന് കാതിന് ശരീരത്തിൽ നീ തന്ന ആരോഗ്യം ഞാൻ ചെന്ന വലിയൊരു ഞാൻ ചെന്ന ഈ ആഫിയത്ത് മരണത്തിന്റെ സെക്കൻഡ് വരേക്കും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റബ്ബേ ഒരാൾക്കും ഭാരമായി രോഗികളായി റബ്ബെ തോളിൽ കിടത്തി ഞങ്ങളെ കൊണ്ടുപോകേണ്ട അവസ്ഥയൊന്നും വരാതെ റബ്ബെ ഞങ്ങൾ നീ ആഫിയത്ത് കൊണ്ട് അലങ്കരിക്കണേ തമ്പുരാൻ ആഫിയത്ത് കൊണ്ട് അലങ്കരിക്കണേ റബ്ബെ ആഫിയത്ത് നിന്നക്കിഷ്ടമുള്ള അവസ്ഥയിൽ ചെലവഴിക്കാൻ തോഫിക്കുകൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നിന്നറിയാതെ നിന്നെ മനസ്സിലാക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഞങ്ങൾക്ക് മാപ്പ് മാപ്പുതാ റബ്ബെറത്തുതാറബേ നിന്റെ മഹഫുറത്ത് വിശാലമാണല്ലോ റബ്ബെ ഞങ്ങളുടെ അമലിനെക്കാളും ഞങ്ങൾക്ക് പ്രതീക്ഷ നിന്റെ റഹ്മത്തിലാണ് ഒന്നോ റഹ്മൊക്കെ അമലിനെ പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തുതാറബേ പറ്റിയതൊക്കെ എല്ലാം മാപ്പ് മാപ്പുതാ പടച്ചവനെ ഞങ്ങളും നീയല്ലാതെ മറ്റാരും അറിയാത്തത് മനുഷ്യരറിഞ്ഞതറിയാത്തത് എല്ലാ തെറ്റുകളും ഞങ്ങളൊരു പക്ഷേ മറന്നുപോയി കാണും പമ്പേ എല്ലാമുള്ള കൊയ്യൂബായ ഹയ്യും കയ്യുമായി നീ മറക്കൂലല്ലോ ചുലാനോ നീ ഞങ്ങൾക്ക് മാപ്പുതാദംബുരാനെ മാപ്പുതരണേ റബ്ബേ മാപ്പുതരണേ റബ്ബേ അള്ളാഹുവിടെ ദുഹരക്കാൻ വേണ്ടി കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്വീകരിക്കണേ കുറച്ചവനെ ഇവിടെ തേന വാങ്ങിച്ചവര് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സംഭാവന കൊടുത്തു ഈ പന്തലും ഈ ലൈറ്റും സൗണ്ടും ഇങ്ങനെയൊക്കെ ഒരു വേദി സംവിധാനിക്കാൻ എത്ര ദിവസത്തെ ഉറക്കൊഴിച്ച അധ്വാനമാണ് ഇതിന്റെ വളണ്ടിയർമാരും സംഘാടകരും മനസ്സുകൊണ്ടും അല്ലാതെയും ഇതിനു വേണ്ടി ചെയ്ത ത്യാഗം നീ നാളെ നാളാഹത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായി സ്വീകരിക്കണേ റൊപ്പേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഉപകാരപ്പെടുത്തി ഈ വന്നതിന് നീ ഒരു ഹൈറായ തരണേ റബേ നിങ്ങളുടെ മക്കളിൽ പ്രായപൂർത്തി എത്തിയവർക്ക് യോജിച്ച വിവാഹബന്ധം കൊടുക്കണേ റബേ നിങ്ങളുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വാഹുവേ ഒരു ഹലാലായ ദാമ്പത്യത്തിലേക്ക് നീ അവരെ അടുപ്പിക്കുന്നത് വരേക്കും അതിനുശേഷവും ഒരു തിന്മയിലേക്കും വിഭിചാരത്തിലേക്കും പോകാതെ ശരീരം കൊണ്ടും കണ്ണുകൊണ്ടും നിനക്ക് സൂക്ഷ്മതയിൽ ജീവിക്കുന്ന ലജ്ജയിൽ ജീവിക്കുന്ന നല്ല ആളുകളാക്കി ഞങ്ങളൊക്കെ മാറ്റണമേതം പുരാനെ ഞങ്ങൾക്ക് അള്ളാഹു നീ മാപ്പ് തന്നാലും നിന്നെ കാണേണ്ടി വരുമല്ലോ റബ്ബെ ചെയ്തു പോയ തെറ്റ് നിനക്കറിയുമല്ലോ എന്ന് ചിന്തിച്ച് കരഞ്ഞു പോയ ഹുദൈലിയെ ഞങ്ങൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ തോന്നി തോന്നിപ്പിക്കണേ പഠിച്ചു അള്ളാഹുവേ ഇത് തർബിയത്തിന്റെ മജുരിസാക്കി തരണേ തമ്പുരാനെ ഒരു തസ്കീയത്തിന്റെ തരണേ തമ്പുരാനെ ഇത് നന്മയിലേക്ക് വരാനുള്ള മജിലിസാക്കി താറബേ ഇത് നിന്നെ അറിയാനും നിന്റെ അറിയാനും ഉപകാരപ്പെടുത്തുന്ന സദസാഖിത്തറബേ ഞങ്ങളും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും ആലിമീങ്ങളെയും ഹാഫുലീങ്ങളെയും തരണേ റബ്ബെ കടം കൊണ്ട് കുടുങ്ങിയവരും പ്രയാസപ്പെടുന്നവരുമുണ്ട് റബ്ബെ നിന്റെ ഖജനാവുകൾ തുറന്നു തന്ന് ഞങ്ങളുടെ പരി പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണം തമ്പുരാനെ വീട് വെക്കാൻ പ്രയാസമുള്ളവർക്ക് നീ ആ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് വീടുപണിക്ക് അവസരം കൊടുക്കണേ റബ്ബെ തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കല്ല തുടങ്ങാൻ പോകുന്നവർക്ക് തോഫീക്കിനെ കൊടുക്കല്ല പൂർത്തിയായി കഴിഞ്ഞവർക്ക് അതിന്റെ ബറക്കത്തിനെ കൊടുക്കല്ല ഞങ്ങളുടെ വീടുകളിൽ ഹറാമുകൾ നടക്കാതെ കാക്കണേ റബ്ബെ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ വർഗീയ കലാപങ്ങളില്ലാതെ കാക്കണേ പഠിച്ചവനെ ബാഹു ഞങ്ങളുടെ ചുറ്റുപാടുകൾ വർഗീയത കലാപങ്ങളില്ലാതെ കാക്കണേ റബ്ബേ സമാധാനത്തിൽ ജീവിക്കുന്ന അന്തരീക്ഷം ഇവിടുത്തെ വിവിധങ്ങളായ മതവിശ്വാസികൾക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഇക്കാലം അത്രയും നിലനിന്നതിലും കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണേ റബ്ബെ പരസ്പര സ്നേഹവും സഹകരണവും നല്ല വാക്കും നല്ല പ്രവൃത്തിയുമായി മറ്റുള്ളവർക്ക് നിന്റെ ദീനിലേക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങളെ നല്ലവരാക്കി മാറ്റിത്താറബേ

അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ഇത് ഞങ്ങളുടെ അപേക്ഷയാണല്ലോ സ്വീകരിക്കാൻ കനിവുണ്ടാകണേ റബ്ബെ എഴുതിയതും പറയാത്തതും മനസ്സു നോക്കിക്കാണാൻ കഴിയുന്ന തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഹൈറുമാണെങ്കിൽ സാധിപ്പിച്ചു തരണം തമ്പുരാനെ എല്ലാ ഷെറുന്നും കാക്കണേ റബ്ബെ തിന്മകൾ ഞങ്ങൾക്ക് വെറുപ്പാക്കി താറബേ ഞങ്ങളുടെ കബരുടം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വർഗമാക്കി താറബേ നാളെ മഷറിലേക്ക് നിന്നെ കാണാൻ എഴുന്നേറ്റ് വരുമ്പോ അള്ളാഹു മഹ്വർ പേടിയില്ലാതെ എഴുന്നേറ്റ് വരാൻ തോഫിക്കതാണ് റബ്ബെ റബ്ബ ഇവിടുന്ന് ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു അപകടമോ ഒരു പ്രയാസമോ ഒരാൾക്കും സംഭവിക്കാതെ കൊച്ചു മക്കളൊക്കെ തോളിലെടുത്ത് ഉറങ്ങിക്കഴിഞ്ഞ മക്കളെ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ടാണ് ഉമ്മമാർ മക്കളെടുത്ത് നടക്കാൻ പോകുന്നത് ആ ഉമ്മമാർ ആ ആ ആ ഉമ്മമാരുടെ കീഴിൽ നീ നീ സ്വർഗം വെക്കണം ഉമ്മമാർക്ക് എല്ലാ കൊടുക്കണേ ഉമ്മമാർ അൽ ഉമ്മദ് ജീലൻ ഒരു നല്ല സമൂഹത്തിന്റെ സെട്ടിപ്പ് ഒരു നല്ല ഉമ്മയാണ് ഈ മാതാക്കളിൽ അള്ളാഹുവേ നല്ല തർബിയത്തിന്റെ സ്വഭാവം മാതൃകകൾ ഈ ഉമ്മമാരിൽ കൊടുക്കണേ റബ്ബേത്തരമുള്ള ഉമ്മമാരും അപ്പമാരും ആക്കണേ റബ്ബെ നമ്മുടെ മക്കളെ മക്കളില്ലാത്തവർക്ക് കൺകുടിമുള്ള മക്കളെ കൊടുക്കല്ല നിങ്ങൾ ഇവിടെ വന്നതും ഇവിടെ നിന്ന് പോകുന്നതും പറഞ്ഞതും കേട്ടതും യാത്ര ചെയ്യുന്നതും നീ ബിജാഹി കൗനൈൻ മുഹമ്മദിൻ അലൈഹി അലൈഹി വസല്ലം വസല്ലം അലാ മുഹമ്മദ്